വ്ലോഗർ ജോണിൻ്റെ എല്ലാ മാനി പ്രേക്ഷകർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ കാനഡയെക്കുറിച്ചും കാനഡയുടെ ഇമിഗ്രേഷനെക്കുറിച്ചും അതുപോലെ വിസ ഓപ്ഷനെക്കുറിച്ചും കാനഡയിലെ ലൈഫ് സ്റ്റൈലിനെക്കുറിച്ചും കാനഡയിലെ ഡെയിലി ലൈഫിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഇറക്കാറുണ്ട്. പല ആൾക്കാരും നമ്മുടെ വീഡിയോസ് ബെനിഫിഷ്യൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാനഡയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധാരണക്കാർക്ക് കാനഡയിലേക്ക് വരാൻ വേണ്ടി സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ വഴിയായിട്ട് PR വഴിയായിട്ട് കാനഡയിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഉപകാരപ്പെടുമെന്ന രീതിയിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ആൻസറുകളും നമ്മൾ ഈ വീഡിയോയിൽ പറയുകയാണ്. കാനഡയിലേക്ക് ഒരുപാട് പേര് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പലരും സ്റ്റുഡൻ്റായിട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, വിസിറ്റർ വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രി അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴിയായിട്ട് കാനഡയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, അത് നാച്ചുറലായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. നമ്മുടെ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രാവശ്യം ആൾക്കാർ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ, ഏകദേശം 200 ചോദ്യങ്ങൾ കാനഡയുമായിട്ടും കാനഡ ഇമിഗ്രേഷനുമായിട്ടും ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അവയ്ക്കുള്ള ആൻസറുകൾ നമ്മൾ മലയാളത്തിൽ പറയുകയാണ്. അപ്പം നമ്മളീ പറയുന്ന കാര്യങ്ങളെല്ലാം CIC.GC.CA അല്ലെങ്കിൽ IRCC വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കി പറയുന്നതാണ്. നമ്മളൊരു ഇമിഗ്രേഷൻ ലോയറോ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ IRCC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ സംബന്ധമായിട്ടുള്ള ഉപദേശം നൽകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയല്ല. ലൈഫിലൊരു വലിയൊരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പം ഈ വീഡിയോ മാത്രം ആസ്പദമാക്കാതെ ഒരുപാട് വായിക്കാനും അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ കൂടുതൽ യൂട്യൂബ് വീഡിയോസ് കാണാൻ വേണ്ടിയും ഇതുമല്ലെങ്കിൽ IRCC വെബ്സൈറ്റിൽ അവരുടെ ഒരു വെബ് ഫോമുണ്ട്, ആ വെബ് ഫോം വഴിയായിട്ട് അവരോട് നിങ്ങൾക്കുള്ള പേഴ്സണലൈസ്ഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയും, ഇനിയും അതല്ല IRCC കോൾ സെൻറ്റർ ഉണ്ട്, ആ കോൾ സെൻറ്ററിൽ നമ്പറും നമുക്കറിയാം, ആ കോൾ സെൻറ്ററിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എവരിബഡീസ് ഇമിഗ്രേഷൻ സിറ്റുവേഷൻ ഇസ് ഡിഫറെൻറ്റ്, എല്ലാവരുടെയും ഇമിഗ്രേഷൻ്റെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും ഒന്നായിരിക്കില്ല, പല ആൾക്കാർക്കും പല രീതിയിലുള്ള സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പം ആ ഇമിഗ്രേഷൻ കാര്യങ്ങളെക്കുറിച്ച് IRCC നേരിട്ട് ഫോൺ ചെയ്ത് ചോദിക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനുമുണ്ട്. ഇനിയും ഇതല്ല, നിങ്ങൾ ഓൾറെഡി കാനഡയിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഒരു റെഫറൻസിന് മാത്രം ഉപയോഗിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ 200 ചോദ്യങ്ങളിലേക്കും അതിനുള്ള ഉത്തരങ്ങളിലേക്കും കടക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് കാനഡയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റ്? ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് അല്ല, നമ്മൾ കാനഡയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു വർക്ക് പെർമിറ്റ് ആവശ്യമാണ്. ഒരു ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ അതിനെ ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് വിളിക്കും. അപ്പം ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടി ഏതൊക്കെ തരത്തിലാണ് സാധ്യതയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റിന് ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ LMIA ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു എംപ്ലോയർ ഒരു ജോബ് ഓഫർ തരണമെന്നുമില്ല ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടി. നമ്മൾ ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടി അതിൻ്റെ അപ്ലിക്കേഷൻ വെക്കുന്നതിനോടൊപ്പം ഓപ്പൺ വർക്ക് പെർമിറ്റിൻ്റെ ഫീസും കിട്ടേണ്ടതാണ്. ഇനിയും ആർക്കൊക്കെയാണ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടാൻ സാധ്യത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നിങ്ങളൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് പ്രോഗ്രാം വഴിയായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടാം. പഠിക്കാൻ വേണ്ടിയുള്ള ആ ട്യൂഷൻ ഫീസും മറ്റും കണ്ടെത്താൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിൽ ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഡെസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻറ്റ് എന്നാണ് പറയുന്നത്, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പെർമനൻ്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഇൻ ഫയൽ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഫയൽ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഫാമിലി മെമ്പർ കാനഡയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പൗസ് അല്ലെങ്കിൽ കോമൺ ലോ പാർട്ട്ണർ കാനഡയിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു സ്കിൽഡ് വർക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ കോമൺ ലോ പാർട്ട്ണർ
AIPP അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യേണ്ടി പറ്റുന്നതാണ്. നിങ്ങളല്ലെങ്കിൽ ഒരു റെഫ്യൂജി ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യേണ്ടി പറ്റുന്നതാണ്. നിങ്ങളൊരു യങ് വർക്കറാണ്, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്പെഷ്യൽ പ്രോഗ്രാംസ്, നിങ്ങൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യേണ്ടി പറ്റുന്നതാണ്. അപ്പം ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയർ ഡെസിഗ്നേറ്റഡ് വർക്ക് പെർമിറ്റ് അല്ല, നിങ്ങൾക്ക് ഏത് എംപ്ലോയറിൻ്റെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ മോർ ദാൻ വൺ എംപ്ലോയറിന് വേണ്ടി അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് സ്പെസിഫിക് ആയിട്ടല്ലാത്ത ഒരു വർക്ക് പെർമിറ്റാണ്. അപ്പം നമ്മൾ ഓപ്പൺ വർക്ക് പെർമിറ്റിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ തരത്തിലുള്ള വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയർ സ്പെസിഫിക് വർക്ക് പെർമിറ്റ് എന്ന് പറയും. നമ്മളതിനെ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് എന്നൊക്കെ പറയും. എംപ്ലോയർ സ്പെസിഫിക് വർക്ക് പെർമിറ്റിൽ നിങ്ങളുടെ നെയിം ഓഫ് ദ എംപ്ലോയർ ഉണ്ടാവും, ഏത് എംപ്ലോയറിന് വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, എത്ര നാളത്തേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഒരു എക്സ്പയർ ഡേറ്റ് ഓഫ് ദ വർക്ക് പെർമിറ്റ് ഉണ്ടാവും, പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ചില വർക്ക് പെർമിറ്റൊക്കെ ലൊക്കേഷൻ റെസ്ട്രിക്റ്റഡ് വർക്ക് പെർമിറ്റാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ യുകോൺ കമ്മ്യൂണിറ്റി പ്രോഗ്രാം അല്ലെങ്കിൽ YCP പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് നിങ്ങൾക്ക് യുകോണിൽ മാത്രമേ ആ വർക്ക് പെർമിറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ചിലപ്പം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിലുണ്ടാവും, ചിലപ്പം ഇതിൽ രണ്ട് കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. ഏത് എംപ്ലോയറിന് വേണ്ടിയാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, LMIA വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത്. ഒരു എംപ്ലോയർ സ്പെസിഫിക് ആണ്, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക എംപ്ലോയറിന് വേണ്ടി മാത്രമേ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അന്ന് ഒരു പ്രത്യേക കാലയളവിലേക്ക്, ചിലപ്പം 1 ഇയറിലേക്കായിരിക്കും, ചിലപ്പോൾ 2 ഇയറിലേക്കായിരിക്കും, ഡിപ്പെൻഡ് ഓൺ യുവർ വർക്ക് ആൻഡ് യുവർ എംപ്ലോയർ. നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക് പെർമിറ്റിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, അതാണ് ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ്. അപ്പോൾ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് കയ്യിലുള്ള ആൾക്ക് ഒരു എംപ്ലോയറിന് വേണ്ടി അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നിലധികം ജോലിയൊന്നും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിന്. നമ്മുടെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഒരു ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് അല്ലെങ്കിൽ LMIA? നമ്മൾ ദിവസവും നമ്മളോട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിനെ കുറിച്ചുള്ള. പലതരത്തിലുള്ള ചോദ്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്യുമെൻ്റാണ്. അത് കാനഡയിലുള്ളൊരു എംപ്ലോയർ ഒരു ഫോറിൻ വർക്കറിനെ ഹയർ ചെയ്യുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഒരു പോസിറ്റീവ് LMIA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പോസിറ്റീവ് LMIA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് അത് പറയുകയാണ്, ഈ പ്രത്യേക തരത്തിലുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി കാനഡയിലുള്ള സിറ്റിസൻസിനോ അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസോ അവൈലബിൾ അല്ല, അതുകൊണ്ട് വി ഹാവ് എ നീഡ് ടു ഹയർ എ ഫോറിൻ വർക്കർ. അപ്പം ഒരു പോസിറ്റീവ് LMIA ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം LMIA എന്ന് പറയുന്ന ആ ഡോക്യുമെൻ്റ് ഒരു എംപ്ലോയറാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലാതെ കാൻഡിഡേറ്റ് അല്ല. അതുപോലെ തന്നെ ഒരു കാൻഡിഡേറ്റിന് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ജോബ് ഓഫർ നമ്മുടെ കയ്യിലുണ്ടാകണം, അതുപോലെ ഒരു കോൺട്രാക്റ്റ് നമ്മുടെ എംപ്ലോയറിൽ നിന്ന് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു കോപ്പി ഓഫ് LMIA ഉണ്ടാകണം, പിന്നെ LMIA നമ്പർ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു കാൻഡിഡേറ്റിന് വർക്ക് പെർമിറ്റിന് LMIA വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഒരു LMIA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയും. ആ ഡോക്യുമെൻ്റ് ഒരു എംപ്ലോയറാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ എംപ്ലോയർ ഈ പോസിറ്റീവ് LMIA എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പ്രത്യേക വർക്ക് ചെയ്യാൻ വേണ്ടി കാനഡയിലുള്ള സിറ്റിസൻസോ അല്ലെങ്കിൽ പെർമനൻ്റ് റെസിഡൻസോ അവൈലബിൾ അല്ല, അതുകൊണ്ട് ദർ ഇസ് എ നീഡ് ടു ഹയർ എ ഫോറിൻ വർക്കർ ടു ഫിൽ ദാറ്റ് പൊസിഷൻ. അപ്പം നിങ്ങൾ LMIA അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദർ ആർ ഓപ്ഷൻസ് അവൈലബിൾ, പ്രീ അപ്രൂവ്ഡ് LMIA ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഒരുപാട് പൈസയാകും, എന്നിരുന്നാലും അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് LMIA വെച്ചിട്ട് ഒരു ജോബ് ഓഫർ കിട്ടാൻ വേണ്ടിയും അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇനി ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് കാനഡയിലുള്ള മിനിമം പേയ്മെൻറ്റ് എത്രയാണുള്ളത്. അപ്പോൾ കാനഡയിൽ മിനിമം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രൊവിൻസിലും ഓരോ തരത്തിലാണ്, അല്ലാതെ കാനഡയിൽ മൊത്തമായിട്ടുള്ള ഒരു ഏകീകൃത മിനിമം അവർലി വേജ് അല്ല ഉള്ളത്. അത് കാനഡയിൽ ഒണ്ടാരിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന മിനിമം വേജ് ആയിരിക്കില്ല, കാനഡയിൽ ആൽബർട്ടയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന മിനിമം വേജ്. കാനഡയിൽ ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരു എംപ്ലോയർ മിനിമം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് തരേണ്ട ഒരു വേജ് ഉണ്ട്, ആ വേജാണ്. അത് ആൽബർട്ടയിൽ $15 ഒരു മണിക്കൂറിൽ വർക്ക് ചെയ്യുന്നതിന്, ബ്രിട്ടീഷ് കൊളംബിയയിൽ $14.60 മാനിറ്റോബയിലാണെങ്കിൽ അത് $11.90 NBയിൽ ആണെങ്കിൽ $11.70
ന്യൂഫൗണ്ട്ലാൻഡ് ആൻഡ് ലബർഡോറിലാണെങ്കിൽ $12.15, നോർത്ത് വെസ്റ്റ് ടെറസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി $13.46, നോവ സ്കോഷ്യയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് $12.58, നുനവെറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് $16 മിനിമം പേയ്മെൻ്റ് ഉണ്ട്. ഒണ്ടാരിയോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 14.25 ഉണ്ട്. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് $12.85 മിനിമം പേയ്മെൻ്റ് ആയിട്ട് കിട്ടും. ക്യുബക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് $13.10, സസ്കാച്ച്വാനിൽ $11.45, യൂക്കോൺ ടെറിട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് $13.71. അപ്പം നിങ്ങൾ യൂക്കോണിലൊക്കെ ചില ആൾക്കാർ ജോബ് കിട്ടാൻ വേണ്ടിയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, ജോബ് ഓഫറിന് വേണ്ടി. ചില ആൾക്കാർക്കൊക്കെ വളരെ ഫേക്ക് ആയിട്ടുള്ള $29 per hour എന്നൊക്കെ പറഞ്ഞ് മിനിമം പേയ്മെൻറ്റൊക്കെ വെച്ച് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ റിസർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ കാര്യങ്ങൾക്കൊക്കെ പൈസ മുടക്കാൻ വേണ്ടി. അപ്പം ഇതാണ് മിനിമം പേയ്മെൻറ്റ് ഇൻ കാനഡ. നമുക്ക് കിട്ടുന്ന വേറൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കാനഡയിലുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റാണ്, എനിക്കൊരു സ്റ്റഡി പെർമിറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്, എനിക്ക് എൻ്റെ സ്പൗസിനെ എൻ്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ കാനഡയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അതുപോലെ തന്നെ കാനഡയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ കാനഡയിലുള്ള ഒരു വാലിഡ് സ്റ്റഡി പെർമിറ്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങളൊരു ഫുൾ ടൈം സ്റ്റുഡൻ്റാണ്, ഒരു പബ്ലിക് പോസ്റ്റൽ സെക്കൻഡറി സ്കൂള് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ കാനഡയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും അവർക്ക് ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിന് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാളെടുക്കും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നിരുന്നാലും ഒരു 1-4 months ഒക്കെയാണ് സാധാരണയായിട്ട് ഒരു സ്പൗസിനുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടി എടുക്കാറുള്ളത്. എത്ര നാളത്തേക്ക് ഈ സ്പൗസിനുള്ള വർക്ക് പെർമിറ്റ് എക്സ്പയറി എത്ര നാളത്തേക്ക് വാലിഡാണ്, അപ്പം നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് എന്ന് അവസാനിക്കുന്നോ അന്ന് നിങ്ങളുടെ സ്പൗസിനുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് സ്റ്റാറ്റസും എക്സ്പയർ ആവും. അതുകൊണ്ട് നിങ്ങൾ കാനഡയിലുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് എത്ര നാളത്തേക്കുണ്ടോ അത്രയും നാളത്തേക്കുള്ള വർക്ക് പെർമിറ്റാണ് നിങ്ങളുടെ സ്പൗസിന് കാനഡ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനുണ്ട്. സോ നിങ്ങൾ കാനഡയിലാണ്, അപ്പോൾ നിങ്ങളുടെ സ്പൗസ് ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ ഉള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ കാനഡയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നല്ല ഓപ്ഷനാണ് അവർക്കൊരു ഡിപ്പെൻഡൻറ്റ് വിസ അല്ലെങ്കിൽ ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. പിന്നെ നമുക്ക് ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, കാനഡയിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ജോബ് ഏതൊക്കെയാണ്, ആ ജോബ് എങ്ങനെ കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാനഡയിൽ ഒരുപാട് സാലറി കിട്ടുന്ന പല ജോബുകളുണ്ട്. ഒരു കുറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് പ്രാക്ടീഷണർ, യൂട്ടിലിറ്റി മാനേജർ, ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ, ഡെൻറ്റിസ്റ്റ്, മൈനിങ് സൂപ്പർവൈസേഴ്സ്, എൻജിനീയർ, കൺസ്ട്രക്ഷൻ മാനേജർ, അങ്ങനെയുള്ള ഒരുപാട് ജോലികളുണ്ട്. ആ ജോലികൾ നമ്മൾ പല ജോലിയുടെ സാലറി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിഫിക്കേഷൻ, എത്രമാത്രം എഡ്യൂക്കേഷൻ ആവശ്യമാണ് ആ ജോബ് ചെയ്യാൻ വേണ്ടി, എത്രമാത്രം സ്കിൽസ് ആവശ്യമാണ് ഈ ജോലി ചെയ്യാൻ വേണ്ടി, എത്രമാത്രം ട്രേഡ് സ്കിൽസ് നിങ്ങൾക്ക് വേണം ഈ ജോലി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എത്രമാത്രം ഡേഞ്ചറസ് ആണ് ഈ ജോബ്, ആ ഒരു കാര്യങ്ങളുടെയൊക്കെ ബേസിസിലായിരിക്കും നമ്മുടെ ജോബിൻ്റെ സാലറി. അപ്പം പ്രധാനമായിട്ടും ഈ പറഞ്ഞ ജോബുകൾക്കൊക്കെയാണ് കൂടുതൽ സാലറി കിട്ടുന്നത്. പക്ഷേ ഒരുപാട് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ചില വേണ്ടാത്ത ചില ജോബുകൾ പക്ഷേ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും, അപ്പോൾ കൂടുതൽ സാലറി ഉണ്ടാവും. അപ്പം കാനഡയിലുള്ള ഹൈ സാലറി ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. ജോബ് അതിൻ്റെ ഡേഞ്ചറസ് സ്വഭാവം അല്ലെങ്കിൽ അതിനുവേണ്ട എഡ്യൂക്കേഷൻ അതിനുവേണ്ട ക്വാളിഫിക്കേഷനൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന സാലറിയും. ഓക്കെ, നമുക്ക് പിന്നെ കിട്ടുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാനഡയിലെ ഏറ്റവും ഫീസ് കുറവായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് വളരെ ഫീസ് കുറവോടുകൂടി നമുക്ക് ചില കോഴ്സുകൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. കോഴ്സിൻ്റെ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്രമാത്രം നാളത്തേക്കുള്ള കോഴ്സാണ്, 1 ഇയർ കോഴ്സാണോ, 2 ഇയർ കോഴ്സാണോ, 3 ഇയർ കോഴ്സാണോ, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ എത്രമാത്രം ടെക്നിക്കാലിറ്റി ഇൻവോൾവ്ഡ് ആണ്. ഇപ്പോൾ ഒരു നേഴ്സ് ആണെങ്കിൽ ഒരുപാട് ക്ലിനിക്കൽ എക്സ്പീരിയൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ക്ലിനിക്കൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ ട്യൂഷൻ ഫീസ് വളരെ കൂടുതലായിരിക്കും. എന്നാൽ ചില കോഴ്സുകളൊക്കെ ജസ്റ്റ് ഓൺലൈൻ വഴിയായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ലെക്ചറുകളൊക്കെ ഉപയോഗിച്ച് മാത്രമാണ് കോഴ്സുകൾ ഡെലിവറി ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ഫീസ് കുറവായിരിക്കും. അപ്പം
ഒരു പ്രത്യേകിച്ച് ഇന്ന ഇന്ന കോഴ്സുകൾക്ക് വളരെ ഫീസ് കുറവാണ്, ഇന്ന ഇന്ന കോഴ്സുകൾക്ക് ഫീസ് കൂടുതലാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങളൊരു പർട്ടിക്കുലർ കോഴ്സ് പറയുകയാണെങ്കിൽ ആ കോഴ്സ് എത്രമാത്രം അഫോർഡബിൾ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ചില ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് ഫീസ് കുറവുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ ഏത് കോഴ്സാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കാനഡയിലുള്ള ആൽബർട്ടയിലുള്ള ബോവാലി കോളേജ് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ കൊമേഴ്ഷ്യൽ കോളേജ് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു അഫോർഡബിലിറ്റി ആണ് നമുക്ക് കാണിക്കുന്നത്. പിന്നെ ബ്രാൻഡൻ യൂണിവേഴ്സിറ്റി അഫോർഡബിളായിട്ട് ആൾക്കാർ പറയാറുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് സെൻറ്റ് ബൊണഫൈൻസ് ഒരു കുഴപ്പമില്ലാത്ത യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഗൾഫ് ഈസ് നോട്ട് ടു ബാഡ്. പിന്നെ കനേഡിയൻ മെനോമേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഫാൻഷെ കോളേജ് ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഫാൻഷെ കോളേജ്. അതിൻ്റെ അതുപോലെ തന്നെ ഫാൻഷെ കോളേജിൽ ഒരുപാട് കോഴ്സുകളും ഓഫർ ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പിന്നെ ജോർജിയൻ കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഏകദേശം ഒരു 13,000 അല്ലെങ്കിൽ ഒരു $15,000 ഉണ്ടെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമാണ് ജോർജിയൻ കോളേജ്. പിന്നെ ലാംഡൺ കോളേജ്, ലാംഡൺ കോളേജിന് ഒരുപാട് ക്യാമ്പസുകളുണ്ട്. സർണിയയിലുണ്ട്, ലണ്ടനിലുണ്ട്, ഒക്കെ ഒണ്ടാരിയിലുള്ളൊരു പബ്ലിക് കോളേജാണ് ലാംഡൺ കോളേജ്. അവിടെയും ഫീസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കതിന് സ്റ്റഡി പെർമിറ്റ് അപ്രൂവ് ആകാൻ വേണ്ടിയുള്ള സാധ്യത ഉണ്ടാകും. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയും നമുക്കൊരു ജോലി ചെയ്യുന്നതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയും നമുക്ക് അത് സഹായകരമാകും. നമുക്ക് കിട്ടാറുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് CEC അല്ലെങ്കിൽ കനേഡിയൻ എക്സ്പീരിയൻസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കനേഡിയൻ എക്സ്പീരിയൻസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കനേഡിയൻ PRനുള്ള ഒരു ഓപ്ഷനാണ്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർമനന്റ് റെസിഡൻസ് കാറ്റഗറിയാണ്. കാനഡയിൽ സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി, പെർമനന്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാറ്റഗറിയാണ് കാനഡിയൻ എക്സ്പീരിയൻസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനും അതുപോലെ തന്നെ ഫോറിൻ ഗ്രാജുവേറ്റ്സ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, കാനഡയിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവർക്ക് കനേഡിയൻ ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്വാളിഫൈങ് കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പെർമനന്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷനാണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് നമ്മൾ എലിജിബിൾ ആണോ എന്നറിയാൻ വേണ്ടി നമുക്ക് NOC എന്താണെന്ന് അറിയണം. NOC കാറ്റഗറിയിലുള്ള ഏത് സ്കിൽ ലെവലാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മളുള്ളതെന്ന് മനസ്സിലാവും. സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എന്താണ് നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ NOC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ NOC കാറ്റഗറി എങ്ങനെയാണ് NOC കോഡ് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ടൈപ്പ് 0 ഉണ്ട്, NOC ലെവൽ A ഉണ്ട്, NOC ലെവൽ B ഉണ്ട്, NOC ലെവൽ C ഉണ്ട്, NOC ലെവൽ D ഉണ്ട്. അപ്പം NOC യിൽ നമ്മുടെ ജോബ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഏത് വർക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഈ NOC കോഡ് കാനഡ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇമിഗ്രേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഈ NOC കോഡിനെ ഏകദേശം 4 തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൽ ടൈപ്പ് ഒ അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ജോബ്സാണ്. അതായത് റെസ്റ്റോറൻറ്റ് മാനേജർ, നമ്മളൊരു മാനേജറിൽ പൊസിഷനാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നിരുന്നാൽ അത് ഒരു സ്കിൽ ടൈപ്പ് ഒ അല്ലെങ്കിൽ 0 കാറ്റഗറിയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് മാനേജേഴ്സ്, മൈൻ മാനേജേഴ്സ് എന്നുള്ള ആൾക്കാരൊക്കെ ഈ സ്കിൽ ടൈപ്പ് ഒ കാറ്റഗറിയിൽ അല്ലെങ്കിൽ 0 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണ്. ഇൻ സ്കിൽ ടൈപ്പ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ജോബ്സ് ദാറ്റ് യൂഷ്വലി കോൾ ഫോർ എ ഡിഗ്രി ഫ്രം എ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന പ്രൊഫഷണൽ ജോബാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്കിൽ ടൈപ്പ് എ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ്, ഡെൻറ്റിസ്റ്റ്, ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൽ ടൈപ്പ് ലെവൽ എ ആണ്. അതുപോലെ സ്കിൽ ടൈപ്പ് ലെവൽ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ ജോബ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിൽഡ് ട്രേഡ് ജോബ് ചെയ്യുന്ന ആൾക്കാർ. സാധാരണയായിട്ട് അവർക്കൊരു കോളേജ് ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഷെഫ്, പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യന്, നമ്മൾ അപ്രന്റിഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പം ആ ഒരു കാറ്റഗറിയിൽ ഉള്ള ജോബാണ് നിങ്ങൾ നാട്ടിൽ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സ്കിൽ ടൈപ്പ് ബി കാറ്റഗറിയിൽ ഉള്ള ആൾക്കാരാണ്. ഇനി സ്കിൽ ടൈപ്പ് സി കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്കില്ല് ആണ് അവർക്കുള്ളത്. അവർക്കൊരു ഹൈസ്കൂൾ അല്ലെങ്കിൽ ഒരു ജോബ് സ്പെസിഫിക് ട്രെയിനിങ് മാത്രം ആവശ്യമുള്ളൂ ആ ജോബ് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ ബുച്ചേഴ്സ്, പിന്നെ ട്രക്ക് ഡ്രൈവേഴ്സ്,
ഫുഡ് ആൻഡ് ബിവറേജ് സേവേഴ്സ് എന്നുള്ള ആൾക്കാരൊക്കെ സ്കിൽ ടൈപ്പ് സി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. ഇനി എന്താണ് സ്കിൽ ടൈപ്പ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലേബർ ജോബ് ചെയ്യുന്ന ആൾക്കാർ, സാധാരണയായിട്ട് ഫ്രൂട്ട് പിക്കേഴ്സ്, ക്ലീനിങ് സ്റ്റാഫ്, ഓയിൽ ഫീൽഡ് വർക്കേഴ്സ് എന്നുള്ളവരൊക്കെ സ്കിൽ ടൈപ്പ് ഡി കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. കാനഡയിലേക്ക് എക്സ്പ്രസ് എൻട്രി വഴിയായിട്ട് സ്കിൽഡ് ഇമിഗ്രൻ്റ് ആയിട്ട് വരാൻ വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് കാറ്റഗറി നിങ്ങളുടെ സ്കിൽ ടൈപ്പ് ഒ അല്ലെങ്കിൽ സ്കിൽ ടൈപ്പ് എ അല്ലെങ്കിൽ ബി ആയിരിക്കണം എക്സ്പ്രസ് എൻട്രിയിൽ. അതിൽ താഴെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രി വഴിയായിട്ട് ഒരു സ്കിൽഡ് ഇമിഗ്രൻ്റ് ആയിട്ട് വരാൻ വേണ്ടി സാധിക്കില്ല. ഫെഡറൽ സ്കിൽഡ് വർക്ക് പ്രോഗ്രാം, ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം, കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പ്രോഗ്രാം എന്നുള്ള കാറ്റഗറിയിൽ കൂടെയാണ് നിങ്ങൾ പി ആറിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐദർ സ്കിൽ ടൈപ്പ് എ ആയിരിക്കണം, അല്ലെങ്കിൽ ബി ആയിരിക്കണം, അല്ലെങ്കിൽ ഒ കാറ്റഗറിയിൽ ആയിരിക്കണം. നിങ്ങൾക്ക് ഇനിയും കാനഡയിലേക്ക് ഒരു സ്കിൽഡ് ഇമിഗ്രൻ്റ് ആയിട്ട് വരാൻ വേണ്ടി ആഗ്രഹമുണ്ട്. ഫോർ എക്സാമ്പിൾ, അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം AIPPയിലൂടെ നിങ്ങൾക്ക് കാനഡയിലേക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽ ലെവല് ഒന്നെങ്കിൽ ഒ ആയിരിക്കണം, അല്ലെങ്കിൽ എ ആയിരിക്കണം, അല്ലെങ്കിൽ ബി ആയിരിക്കണം, അല്ലെങ്കിൽ സി ആയിരിക്കണം. ഈ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ജോബ് എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ NOC കോഡാണ് നിങ്ങളുടെ ജോബിനുള്ളെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം വഴിയായിട്ട് സ്കിൽഡ് ഇമിഗ്രൻ്റ് ആയിട്ട് കാനഡയിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിൽ ലെവല് സി അല്ലെങ്കിൽ ഡി ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാനഡയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രൊവിൻഷ്യൽ നോമിനി വഴിയായിട്ട് സ്കിൽ ടൈപ്പ് സി ആണെങ്കിൽ ഡി ആണെങ്കിലും നിങ്ങൾക്ക് കാനഡയിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് സ്കിൽ ടൈപ്പ് OABC ഓർ യു ക്യാൻ വർക്ക് ഹിയർ അപ് ടു 2 years. നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ സ്കിൽ ലെവൽ സി അല്ലെങ്കിൽ ഡി കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ. ഇനിയും എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ NOC കോഡ് കണ്ടെത്തുന്നത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാനഡയിലുള്ള എല്ലാ ജോബും അതിൻ്റെ ജോബ് ടൈറ്റിലും അതിൻ്റെ സ്കിൽ ടൈപ്പും NOC കോഡും CIC.GC.CA എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് NOC കോഡ് നടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സീനിയർ ഗവൺമെൻറ് മാനേജർ ഒഫീഷ്യലൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് NOC 0012 ആണ്. ഇനിയിപ്പം സീനിയർ മാനേജർ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് അപ്പോൾ 0014. അതുപോലെ പല കോഴ്സിനും പല ജോബ് ടൈറ്റിലിനും അതിൻ്റേതായ NOC കോഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ വേണ്ടി CIC വെബ്സൈറ്റിൽ തന്നെ സൗകര്യമുള്ളതാണ്. ഇനി നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, എന്താണ് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം? അപ്പം അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിലുള്ള അറ്റ്ലാന്റിക് പ്രൊവിൻസുകളിലേക്ക് ഫോറിൻ വർക്കേഴ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ്. ഈ പൈലറ്റ് പ്രോഗ്രാം വഴിയായിട്ട് അറ്റ്ലാന്റിക് പ്രൊവിൻസിലുള്ള എംപ്ലോയേഴ്സിന് കാനഡയിലേക്ക് സ്കിൽഡ് വർക്കേഴ്സിനെ അറ്റ്ലാന്റിക് പ്രൊവിൻസിലേക്ക് ഹയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അവർ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ കോഴ്സെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ, അറ്റ്ലാന്റിക് കാനഡ പ്രൊവിൻസിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കാനഡിയൻ പെർമനന്റ് റെസിഡൻസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ നൽകുന്ന ഒരു പ്രോഗ്രാമാണ് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഈ പൈലറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റും സ്കിൽഡ് ഫോറിൻ വർക്കേഴ്സിനൊക്കെയാണ് ഈ പ്രോഗ്രാം കൊണ്ട് ബെനഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പം ഈ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കേണ്ട ആവശ്യമുണ്ട്, ലാംഗ്വേജ് ടെസ്റ്റിംഗ് നടത്തേണ്ട ആവശ്യമുണ്ട്, എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ടെമ്പററി ഫോറിൻ വർക്ക് പെർമിറ്റ് കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം വഴിയായിട്ട് അറ്റ്ലാന്റിക് പ്രൊവിൻസുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണുക. അപ്പം അറ്റ്ലാന്റിക് പ്രൊവിൻസിലേക്ക് പെർമനന്റ് റെസിഡൻ്റ് ആകാൻ വേണ്ടി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനും സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പൈലറ്റ് പ്രോഗ്രാമാണ് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാന ചോദ്യമാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിനെ കുറിച്ച്, അല്ലെങ്കിൽ PNP കുറിച്ച്. ഈ PNP പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സിന് വേണ്ടി അവർക്ക് അവരുടെ സ്കില്ല്, എഡ്യൂക്കേഷന്, വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, അവർക്ക് ഒരു കാനഡയുടെ പ്രത്യേക പ്രൊവിൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, എക്കണോമിക്കലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അവരെ ആ പ്രത്യേക പ്രൊവിൻസ് നോമിനേറ്റ് ചെയ്യുകയാണ് പെർമനന്റ് റെസിഡൻസിന് വേണ്ടി. അതാണ് ഈ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ പ്രത്യേക പ്രൊവിൻസിൽ അവർക്ക് ജീവിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് എക്കണോമിക്കലി ആ പ്രത്യേക പ്രൊവിൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ. പിന്നെ ഈ പ്രൊവിൻസിൽ വർക്ക് ചെയ്തതിനോടൊപ്പം ഒരു പെർമനന്റ് റെസിഡൻ്റായിട്ട് മാറാൻ വേണ്ടിയുള്ള താല്പര്യമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ ഒരു പ്രത്യേക പ്രൊവിൻസ് അല്ലെങ്കിൽ ടെറിട്ടറി ആ ഒരു പെർമനന്റ് റെസിഡൻസിലെ
പെർമനന്റ് റെസിഡൻസിന് വേണ്ടി അവരെ നോമിനേറ്റ് ചെയ്യുന്നതാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് കാനഡയിലുള്ള ഈച്ച് ആൻഡ് എവറി പ്രൊവിൻസിന് അതിൻ്റെതായ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആൽബർട്ടയ്ക്ക് ആൽബർട്ട ഇമിഗ്രൻറ്റ് നോമിനി പ്രോഗ്രാം ഉണ്ട്. ഒണ്ടോയിലേക്ക് ആണെങ്കിൽ ഒ എ എൻ പി അല്ലെങ്കിൽ ഒണ്ടാരിയോ ഇമിഗ്രൻറ്റ് നോമിനി പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ പല പ്രൊവിൻസിനും അവരുടേതായ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാം ടാർജറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് സ്റ്റുഡൻസിനെയാണ്. അതുപോലെ തന്നെ ബിസിനസ് പീപ്പിൾ, സ്കിൽഡ് വർക്കേഴ്സ്, സെമി സ്കിൽഡ് വർക്കേഴ്സ്, ഈ പ്രൊവിൻസിന് തോന്നുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ, സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബിസിനസ് പീപ്പിൾ, സ്കിൽഡ് വർക്കേഴ്സ്, സെമി സ്കിൽഡ് വർക്കേഴ്സ് എന്നിവരൊക്കെ ഭാവിയിൽ ഈ പ്രൊവിൻസിന് ഒരു വലിയൊരു വർക്ക് ഫോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് ഗ്രോത്തിന് സഹായകരമായിട്ട് തോന്നുവാണെങ്കിൽ അവരെയൊക്കെ പി എൻ പി വഴിയായിട്ട് അവർക്ക് പെർമനന്റ് റെസിഡൻസ് നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രീമാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്രസൻട്രി പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. എക്സ്പ്രസൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴിയായിട്ട് നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പേപ്പറിൽ നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാം, അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഈ അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എക്സ്പ്രസ് എൻട്രിയെ കുറിച്ച്. എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ്സാണ്. സ്കിൽഡ് ഇമിഗ്രൻസിന് കാനഡയിൽ പെർമനൻ്റായിട്ട് റിസൈഡ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ, പെർമനൻ്റ് റെസിഡൻ്റ് ആകാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എക്സ്പ്രസ് എൻട്രി വഴിയായിട്ട് പെർമനൻ്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്പ്രസ് എൻട്രി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എലിജിബിലിറ്റി എല്ലാം മീറ്റ് ചെയ്യുകയാണെങ്കിൽ വർക്ക് എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ലാംഗ്വേജ് സ്കിൽസും എല്ലാം ഓരോ പ്രോഗ്രാമിനുള്ള പലതരത്തിലുള്ള എക്സ്പ്രസ് എൻട്രിക്ക് പല സ്ട്രീംസ് ഉണ്ട്. ആ എക്സ്പ്രസ് എൻട്രിയിലുള്ള ഓരോ സ്ട്രീംസിനും അതിൻ്റേതായ എലിജിബിലിറ്റിയും വർക്ക് എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ലാംഗ്വേജ് സ്കിൽസൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്രസ് എൻട്രിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് വേണ്ട ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ ഡോക്യുമെൻ്റ്, അതുപോലെ എഡ്യൂക്കേഷണൽ അസസ്മെൻ്റ്, ജോബ് ഓഫർ, പോലീസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ എക്സാം, പ്രൂഫ് ഓഫ് ഫണ്ട് എന്നിവയെല്ലാം നമ്മൾ സംഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം നമ്മൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പ്രസ് എൻട്രിയിലുള്ള ഒരു പൂളിൽ, അതായത് നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് കാണിക്കുന്ന ഒരു പൂളിൽ, ഇതൊരു ഡേറ്റിംഗ് സൈറ്റ് പോലെയാണ്. അപ്പോൾ ആ പൂളിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എംപ്ലോയറോ അല്ലെങ്കിൽ കാനഡ ഗവൺമെൻറ്റോ നമ്മുടെ എഡ്യൂക്കേഷനും ജോബും നമ്മുടെ സർട്ടിഫിക്കറ്റുകളും മെഡിക്കലും പ്രൂഫ് ഓഫ് ഫണ്ടും എല്ലാം അസസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇൻവിറ്റേഷൻ തരും എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ വഴിയായിട്ട്. നിങ്ങളുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ കണ്ടതിന് ശേഷം കാനഡ ഗവൺമെൻറ് നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി ഉണ്ട്, നിങ്ങൾ സ്കോർ മീറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരൊരു ഇൻവിറ്റേഷൻ തരുന്നു. അങ്ങനെ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസിന് അപ്ലിക്കേഷൻ വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 6 മാസത്തോടൊക്കും നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസ് കയ്യിൽ കിട്ടാൻ വേണ്ടി. അപ്ലിക്കേഷൻ അപ്രൂവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കാനഡയിലുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഫ്ലാഗ് പോളിംഗ് ചെയ്തിട്ട് പെർമനന്റ് റെസിഡൻ്റ് ആകാം. അല്ലാത്ത ആൾക്കാർക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് വരും. അതിനുശേഷം നിങ്ങൾ പാസ്പോർട്ടിൽ ടെമ്പററി റെസിഡൻ്റ് വിസ വെക്കും. ആ വിസയോടുകൂടി പോർട്ട് ഓഫ് എൻട്രിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പെർമനന്റ് റെസിഡൻ്റായിട്ട് മാറാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതാണ് എക്സ്പ്രസ് എൻട്രി. നമ്മൾ എക്സ്പ്രസ് എൻട്രിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്കോറ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്ക് ഒരു ഡെയിലി ബേസിസ് കിട്ടുന്ന വേറൊരു ചോദ്യമാണ്, സാറ് നമുക്ക് കാനഡയിലേക്ക് വിസിറ്റർ വിസയിൽ വന്നിട്ട് ഒരു ജോബ് വിസ കിട്ടാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ പെർമനന്റ് റെസിഡൻ്റ് ആകാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? ഞാൻ പറയുന്നു, മറ്റ് ജി സി സി കൺട്രികളെ പോലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോകുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള കൺട്രിയിൽ പോകുന്ന പോലെയോ അല്ല കാനഡയിലേക്ക്. കാനഡയിലെ വിസിറ്റർ വിസ പ്രോസസ്സ് തന്നെ വളരെ ഒരു സങ്കീർണമായ പ്രോസസ്സാണ്. നമ്മൾ കാനഡയിൽ വിസിറ്റർ വിസ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ജോബ് സീക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ജോബ് ചെയ്യാൻ പാടില്ല, വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഇല്ല വിസിറ്റർ വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ. എന്നാൽ ജോബ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിസിറ്റർ വിസയിൽ വിസിറ്റിന് വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു എംപ്ലോയറുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂം മറ്റുള്ള എംപ്ലോയേഴ്സിന് കൊടുക്കാൻ വേണ്ടിയും ഒന്നുള്ള കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. അതേസമയം വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പെയ്ഡ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ വോളണ്ടറി ഇപ്പോൾ വോളണ്ടിയർ ജോബ് ചെയ്യാൻ വേണ്ടിയാണ് തന്നെ വിസിറ്റർ വിസയിൽ വരുമ്പോൾ അതിനുള്ള ഓപ്ഷൻ ഇല്ല, അതിനൊക്കെ പ്രത്യേക പെർമിഷൻ വാങ്ങണം. പെയ്ഡ് ജോബാണെങ്കിൽ പ്രത്യേകിച്ച് അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അത് നമുക്കൊരു ലൈഫ് ടൈം ബാണും നമ്മളെ ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള കാരണവും. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ ഒരു
അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാനഡ ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ വിസിറ്റർ വിസയിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ ജോബ് കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രൊവിഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിസിറ്റർ വിസയിലുള്ള നിങ്ങളുടെ ടെമ്പററി റെസിഡൻറ്റ് വിസ അല്ലെങ്കിൽ TRV എന്ന് പറയുന്നത് ഒരു വിസിറ്റർ വിസ എന്നുള്ളത് വർക്ക് വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതേസമയം ഇൻ കാനഡയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു വിസിറ്റർ വിസ മറ്റൊരു വിസയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. വിസിറ്റർ വിസ പെർമനൻറ്റ് റെസിഡൻ്റ് വിസയായിട്ടോ അല്ലെങ്കിൽ ജോബ് വിസയായിട്ടോ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേസമയം പണ്ടൊക്കെ ഒരു വിസിറ്റർ വിസ ഉള്ള ഒരാൾ ഒരു ജോബ് കണ്ടെത്തി, അവർക്കൊരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് അവർ വർക്ക് പെർമിറ്റിനുള്ള അപ്ലിക്കേഷൻ വെക്കണമായിരുന്നു. എന്നാലിപ്പോൾ കാനഡ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഇൻ ലാൻഡ് നിന്ന് കൊണ്ട് തന്നെ, അതായത് കാനഡയിൽ നിന്നുകൊണ്ട് തന്നെ വർക്ക് പെർമിറ്റ് അപ്ലിക്കേഷന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ കാനഡ ഗവൺമെൻറ് ഇപ്പം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു പോസിറ്റീവ് ചേഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു വിസിറ്റർ വിസയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിൽ പോയിട്ട് വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കാനഡയിൽ നിന്നുകൊണ്ട് തന്നെ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ നിങ്ങളുടെ വിസിറ്റർ വിസ വർക്ക് വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയല്ല ചെയ്യുന്നത്. അതേസമയം പുതിയൊരു വർക്ക് വിസ നിങ്ങൾക്ക് അപ്രൂവ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വിസിറ്റർ വിസ നമുക്ക് ഒരു വിസയായിട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. വിസിറ്റർ വിസ വർക്ക് വിസയായിട്ടോ അല്ലെങ്കിൽ വേറൊരു വിസയായിട്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. വേറെ വിസിറ്റർ വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ പെർമനൻ്റ് റെസിഡൻ്റ് ആകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കപ്പെടുന്ന ചോദ്യം. അപ്പം വിസിറ്റർ വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ പെർമനൻ്റ് റെസിഡൻ്റ് ആകാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസിറ്റർ വിസ ഒന്ന് ജോബ് കണ്ടെത്തുക, എംപ്ലോയറെ കണ്ടെത്തുക, ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഒരു കോളേജിൽ നിന്ന് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ട് ഒരു സ്റ്റുഡൻ്റായിട്ട് സ്റ്റുഡൻറ്റ് പെർമിറ്റ് കിട്ടി, സ്റ്റഡി പെർമിറ്റ് കിട്ടി, ജോലി കിട്ടി, കാനഡൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലൂടെയോ അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രിയിലൂടെയോ പെർമനൻ്റ് റെസിഡൻ്റ് ആകാം. അല്ലെങ്കിൽ ഒരു എംപ്ലോയറെ കിട്ടി, ഒരു ജോബ് ഓഫർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാം. വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ വർക്ക് ഒരു സ്കിൽഡ് ഒക്യുപ്പേഷൻ ആണെങ്കിൽ, സ്പെസിഫൈഡ് സ്കിൽഡ് ഒക്യുപ്പേഷൻ ആണ്, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ഉള്ള ഒരു ഒക്യുപ്പേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പം നിങ്ങൾക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വഴിയായിട്ട് എക്സ്പ്രസ് എൻട്രി വഴിയായിട്ട് നിങ്ങൾക്ക് പെർമനൻ്റ് റെസിഡൻ്റ് കിട്ടാൻ വേണ്ടി ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വിസിറ്റർ വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പെർമനൻറ്റ് റെസിഡൻ്റ് വിസ കിട്ടുമല്ല, അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻ്റ് ആകാൻ വേണ്ടി പറ്റുകയല്ല ചെയ്യുന്നത്. എന്നാൽ ഒരു സ്റ്റുഡൻ്റായി മാറുകയോ അല്ലെങ്കിൽ ഒരു വർക്കറായിട്ട് മാറുകയോ ഒക്കെ ചെയ്യുന്നതിൽ കൂടെ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ഒരു പെർമനൻറ്റ് റെസിഡൻ്റ് ആകാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്, വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ കാര്യക്ഷമതയോടുകൂടിയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ഫോൾട്ട് ഒത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും ലൈഫ് ടൈം ബാൺ ടു എൻ്റർ കാനഡയൊക്കെ വരാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിസിറ്റർ വിസയിൽ വരുന്ന ആൾക്കാർ പരമാവധി വർക്ക് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യാതെ പരമാവധി വർക്ക് ചെയ്താൽ നല്ല, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഇല്ല, വർക്ക് ചെയ്യാൻ പാടില്ല. ജോലി കണ്ടെത്തുന്നതിലോ എംപ്ലോയറെ കണ്ടെത്തുന്നതിലോ ഒന്നും ഒരു കുഴപ്പമില്ല. കാനഡയിലുള്ള ഒരു ജോബിന് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ജോബ് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജോബ് ഓഫർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലിമ നമുക്ക് അപ്രൂവ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലിമ നമ്പർ, ലിമ ഡോക്യുമെൻറ്റ്, കോൺട്രാക്റ്റ്, ജോബ് ഓഫർ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊരു എംപ്ലോയർ നമുക്കൊരു ജോബ് ഓഫർ തരേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു കമ്പനി നമുക്ക് ജോബ് ഓഫർ തരേണ്ടത് അത്യാവശ്യമാണ്. ആ ജോബ് ഓഫർ ഉണ്ടെങ്കിൽ ആ ജോബ് ഓഫർ വെച്ചുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള റിക്വയർമെൻറ്റ്സ്, അതായത് നമ്മുടെ മെഡിക്കൽ, അതുപോലെ തന്നെ ലാംഗ്വേജ് ഇഫ് നീഡഡ്, ലാംഗ്വേജ് ടെസ്റ്റിംഗ് ഇഫ് നീഡഡ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രൈറ്റീരിയസൊക്കെ മീറ്റ് ചെയ്തിട്ട് പ്രൂഫ് ഓഫ് ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതാണെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാമോ അല്ലെങ്കിൽ ഏതെങ്കിലും അണ്ടർ എനി സ്ട്രീമിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഓൺലൈനായിട്ട് തന്നെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊവിഷനുണ്ട്. നമ്മളോട് നമ്മുടെ സുഹൃത്തുക്കൾ വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് പ്രാവശ്യം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, അതിനൊക്കെയുള്ള നമ്മൾ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളോട് ചോദിക്കുന്ന കാനഡയിൽ ജോബ് കണ്ടെത്താൻ വേണ്ടിയുള്ള സൈറ്റുകൾ, ഓൺലൈൻ സൈറ്റുകൾ ഏതൊക്കെയാണ്? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജോബ് ബാങ്ക്. നമ്മൾ ജോബ് ബാങ്കിൽ കയറിയിട്ട് നമുക്കൊരു ജോബ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ജോബ് ബാങ്ക് അക്കൗണ്ട് വഴിയായിട്ട് നമുക്ക് ഒരുപാട് കാനഡയിലുള്ള ഓൾ അവൈലബിൾ ജോബിന് വേണ്ടി നമുക്ക് നമ്മുടെ റെസ്യൂം അയക്കാൻ വേണ്ടിയും നമുക്ക് ഗെറ്റ് അപ്രൂവ് ആകാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ഗെറ്റ് അക്സെപ്റ്റഡ് ആകാൻ വേണ്ടിയൊക്കെയുള്ള ഒരുപാട് സാധ്യതയുണ്ട്. അപ്പം കാനഡിയൻ ജോബ് ബാങ്കാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി അതല്ല, ഒരുപാട് പ്രൈവറ്റ് അല്ലെങ്കിൽ അതർ ഓൺലൈൻ സൈറ്റുകളുണ്ട്. Indeed.com അല്ലെങ്കിൽ KIJJI അല്ലെങ്കിൽ JagPot അല്ലെങ്കിൽ ഒരുപാട് ഇൻ്റർനെറ്റ് സൈറ്റുകളുണ്ട്. അപ്പം ഈ പ്രത്യേകിച്ച് KIJJI ആണെങ്കിലും Indeed ആണെങ്കിലും
അതുപോലെ തന്നെ ലിങ്ക്ഡിൻ വഴിയായിട്ടൊക്കെ നമുക്ക് ജോബ് കണ്ടെത്താൻ വേണ്ടിയുള്ള മാർഗമുണ്ട്. അപ്പോൾ നമുക്ക് ആ ജോബ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക, ആ ജോബ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടാവും, എലിജിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ റെസ്യൂം അയക്കുക, അതിനുശേഷം നമ്മൾ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂ ഫോണിൽ ഇൻ്റർവ്യൂ ആയിരിക്കും, കാരണം നിങ്ങൾ ഓൾറെഡി കാനഡയിൽ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ഫോണിൽ ഇൻ്റർവ്യൂ വഴിയായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കൊരു ജോബ് ഓഫർ സെൻഡ് ചെയ്യും. ആ ജോബ് ഓഫർ വെച്ചിട്ട് നിങ്ങൾ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുകയും കാനഡയിലേക്ക് വരികയും ചെയ്യുക. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കാനഡയിൽ ഒരുപാട് സൈറ്റുകളുണ്ട്, ഈ സൈറ്റുകളിലൊക്കെ ഒരുപാട് സ്കാം ഉണ്ട്. ഒരുപാട് ആൾക്കാർ സ്കാം ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ പൈസ തട്ടിയെടുക്കാൻ വേണ്ടി ഒരുപാട് ജോബ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ ജോബ് പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം 100% ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആകണമെന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യാം, ഈ പറഞ്ഞ ജോബ് ബാങ്കിൽ പറ്റില്ല, അതേസമയം മറ്റേ ഇൻഡീഡ് കീജിജിയിലൊക്കെ ഒരു ജോബ് എനിക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പറയാം ഇന്ന ഇന്ന ആൾക്കാരെ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കാനഡയിൽ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും, ഇന്ന ഇന്ന പൈസയ്ക്ക് നിങ്ങളെ ജോബ് ഓഫർ കിട്ടും, നിങ്ങൾ ആദ്യമേ $5,000 അയച്ചിരണം, അതിനുശേഷം വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞ ശേഷം ബാക്കി എന്നൊക്കെ പറയും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് സൈറ്റിലാണ് പോകുന്നതെങ്കിലും അവിടുത്തെ എംപ്ലോയറിനെയൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഏത് മണി ട്രാൻസാക്ഷനും നടത്താൻ പാടുള്ളൂ. ഒരു എംപ്ലോയറും ഒരു ജോബ് ഓഫർ തരാൻ വേണ്ടി പൈസ ചോദിക്കാറില്ല. ഒരുപാട് പേര് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എങ്ങനെയാണ് നമ്മുടെ പേരൻസിനെ, എൻ്റെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ കാനഡയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. അപ്പം നിങ്ങൾ കാനഡയിൽ ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ പെർമനൻ്റ് റെസിഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു വർക്കറാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ കാനഡയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ഓപ്ഷനുണ്ട്. നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു വർക്കറാണ് അല്ലെങ്കിൽ ഒരു കാനഡയിൽ ഒരു ടെമ്പററി ബേസിസിലുള്ള ഒരാളാണെങ്കിൽ അവർക്കുള്ള ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസിറ്റർ വിസ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കാനഡയിലേക്ക് അവരെ വിസിറ്റർ വിസയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങളൊരു പെർമനൻ്റ് റെസിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റർ വിസയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പേരൻ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻ്റ് സൂപ്പർ വിസ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴിയായിട്ട് നിങ്ങൾക്ക് പേരൻസിനെ ഗ്രാൻഡ് പേരൻസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷനുമുണ്ട്. അപ്പം നിങ്ങളുടെ പേരൻസിനെ കൊണ്ടുവരാൻ വേണ്ടി വിസിറ്റർ വിസ അല്ലെങ്കിൽ പേരൻ്റ് ആൻഡ് ഗ്രാൻഡ് പേരൻ്റ് സൂപ്പർ വിസ എന്നീ ഓപ്ഷനുകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ കാനഡയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് കിട്ടുന്ന പിന്നെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാനഡയിൽ നിന്ന് മിനിമം ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള ലിവിങ് എക്സ്പെൻസ് എത്രയാണ്? കാനഡയിൽ ജീവിക്കാനുള്ള മിനിമം എക്സ്പെൻസ് എത്രയാണ് എന്നുള്ളൊരു ചോദ്യം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം കാനഡയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള മിനിമം എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡാണ്, നിങ്ങൾ ഏത് പ്രൊവിൻസിൽ ജീവിക്കുന്നു എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഒണ്ടാരിയയിലൊക്കെ ലിവിങ് എക്സ്പെൻസ് കുറവാണ്, അതേസമയം നിങ്ങൾ വേറൊരു കൺട്രിയിലേക്ക് ഇപ്പം ആൽബർട്ടയിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഭയങ്കര വില കൂടുതലാണ്. അതുപോലെ നിങ്ങൾ അപ്പാർട്ട്മെൻറ്റ് റെൻറ്റ് ചെയ്യുന്നതിലുള്ള വ്യത്യാസം ഉണ്ടാവും, അല്ലെ ഹൗസ് ബൈ ചെയ്യുന്നതിലുള്ള വ്യത്യാസം ഉണ്ടാവും, ഫോൺ ബില്ലിന് ഉള്ള വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ കാർ ഇൻഷുറൻസിനുള്ള വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാം ഓരോ പ്രൊവിൻസിൽ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു എസ്റ്റിമേറ്റ് തരാൻ പറ്റുകയില്ല. നമ്മുടെ ഇപ്പം നമ്മൾ ലാവിഷായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ ആവശ്യമുണ്ടാവും, അതേസമയം നമ്മൾ വളരെ മോഡസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്രമേ പൈസയുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സണാലിറ്റി വാട്ട് യു ഹാവ്. അപ്പോൾ ഒരു മിനിമം ഒരു $2,000 മുതൽ $3,000 വരെ ഉണ്ടെങ്കിൽ നമുക്ക് കാനഡയിലുള്ള ലിവിങ് എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് ഫുഡ് ക്ലോത്ത്, അതുപോലെ തന്നെ വാക്കി ഇൻഷുറൻസ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത്, ഫോൺ ബില്ല്, ഇൻ്റർനെറ്റ്, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു $1,500 മുതൽ $3,000 വരെ ഉണ്ടെങ്കിൽ കാനഡയിൽ ഒരു മിനിമം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. വേറൊരു ചോദ്യം, കാനഡയിൽ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നതാണോ വീട് എടുക്കുന്നതാണോ നല്ലത്? ഇപ്പോൾ നമ്മൾ കാനഡയിലേക്ക് ആദ്യമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒന്നും അത്ര അങ്ങോട്ട് നല്ല ആയിരിക്കില്ല. കാരണം നമ്മൾ ഒരു ന്യൂ ക്രെഡിറ്റ് ഹോൾഡറാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ട്രാൻസാക്ഷനൊക്കെ നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ലോൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കാറൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രെഡിറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ക്രെഡിറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്കൊരു നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ RRSP എന്ന് പറയുന്ന ഇതിനകത്ത് നമ്മൾ പൈസയൊക്കെ ഇട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ RRSPയിലേക്ക് പൈസ ഇടും, ആ RRSPയിലൊക്കെ ഒരുപാട് പൈസയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5% ഡൗൺ പേയ്മെൻറ്റ് ഇട്ടാൽ നമ്മളൊരു വീട് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ട്, നമ്മുടെ RRSPയിൽ ഒരു മിനിമം പേയ്മെൻറ്റ് മിനിമം ഡൗൺ
പേയ്മെൻറ്റ് ഇടാൻ വേണ്ടിയുള്ള ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു വീട് എടുക്കുന്നതാണ് നല്ലത്. അതേസമയം അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് ആണ് നല്ലത്. അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 600 മുതൽ $2,000 വരെ 1-3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ചിലവ് വരും. അപ്പം നമുക്ക് ഒരു ക്രെഡിറ്റ് സ്കോറൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ RRSP പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് ഒരു പ്ലാനുണ്ട്. ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ RRSP പൈസ ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് പ്ലാൻ ഉപയോഗിച്ച് നമുക്കൊരു വീട് പണിയാണെങ്കിൽ നമ്മൾ RRSP പൈസ എടുക്കുമ്പോൾ നമ്മൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല. 15 വർഷം കൊണ്ട് തിരിച്ചടച്ചാലും മതി. അപ്പം അങ്ങനെ വീടെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട്. പിന്നെ വീടെടുക്കുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടിയുണ്ട്. ഹോം ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഹോമൊക്കെ ആണെങ്കിൽ പ്ലോട്ട് ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ വേറെ പേ ചെയ്യേണ്ടി വരും. ഗ്യാസ്, അതുപോലെ തന്നെ വാട്ടർ, ഹൈഡ്രോ ആൻഡ് ഇലക്ട്രിസിറ്റിക്ക് വേറെ പേ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് വോക്ക്, അതുപോലെ തന്നെ ഗാർബേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ പേയ്മെൻറ്റ് വരേണ്ടി വരും. അപ്പം ഒരു അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ കോസ്റ്റ് കുറവായിരിക്കും, അതേസമയം നമ്മൾ ഒന്ന് സേവ് ചെയ്യുന്നുണ്ടാവില്ല. അതേസമയം വീട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വീട് നമുക്കുണ്ട്, നമ്മൾ അടയ്ക്കുന്ന പൈസ, നമ്മൾ മന്ത്ലി അടയ്ക്കുന്ന പൈസ എല്ലാം നമ്മുടെ വീടിൻ്റെ ടോട്ടൽ പേയ്മെൻറ്റിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ ആ വീടിൻ്റെ പേയ്മെൻറ്റ് അടച്ചു തീരുമ്പോൾ നമുക്ക് ആ വീട് സ്വന്തമാവും. അപ്പോൾ നമുക്ക് അത് വിൽക്കുമോ അല്ലെങ്കിൽ ഇത് അടച്ചു തീരുന്നതിന് മുമ്പ് തന്നെ വിൽക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അപ്പാർട്ട്മെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ വേണ്ടി പറ്റും. നമ്മൾ അവിടുത്തെ ഇലക്ട്രിസിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹൈഡ്രോനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വോക്ക്വേ വിൻ്റർ സമയത്ത് ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും വറീഡാകേണ്ട ആവശ്യമില്ല. അതേസമയം വീടെടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി ഇൻഷുറൻസും അതുപോലെ തന്നെ നമ്മുടെ മിനിമം പേയ്മെൻറ്റ്, അതുപോലെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറ്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടി വരും. അപ്പം അതൊരു യുനോ ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങൾക്ക് പൈസ നല്ല പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹോം എടുക്കുന്നതന്നെയായിരിക്കും ഏറ്റവും ഉത്തമം. അതേസമയം നമ്മൾ ജസ്റ്റ് കാനഡയിലേക്ക് വന്നുള്ളൂ, അങ്ങനെ ജീവിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ക്രെഡിറ്റ് ഒന്നും അങ്ങോട്ട് ബിൽഡ് ആയിട്ടില്ല എങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു ചോദ്യം നമ്മൾ എപ്പോഴും കേൾക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ഹെൽത്ത് റെക്കോർഡ്സ് കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാക്സിനേഷൻ റെക്കോർഡ് വേണം. നമുക്ക് അതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് പോവാം. അപ്പോൾ ഒരു വാക്സിനേഷൻ നമുക്കൊരു ഫോം ഉണ്ടല്ലോ, ആ ഫോമിൽ ഇന്ന ഇന്ന വാക്സിനുകൾ, ഇപ്പം BCG ഓരോ വാക്സിനുകൾ, ആ വാക്സിനുകൾ എന്നാണ് എടുത്തത് എന്നുള്ളത് പ്രതിപാദിച്ചുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറിനെ കൊണ്ടൊരു സൈൻ മേടിച്ച് ആ ഒരു വാക്സിനേഷൻ റെക്കോർഡ് നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ വന്ന് ഈ വാക്സിനെല്ലാം വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാക്സിനേഷനൊക്കെ അപ്ഡേറ്റ് അല്ല എന്ന്, അല്ലെങ്കിൽ നമുക്കൊരു വാക്സിൻ റെക്കോർഡ് ഇല്ലെങ്കിൽ നമ്മളെല്ലാ വാക്സിനുകളും ഒരു ഹെൽത്ത് കെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ ഈ വാക്സിൻ റെക്കോർഡ് നമ്മൾ ഒന്നെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിച്ച് കൊണ്ടുവരികയോ അല്ലെങ്കിൽ നമ്മൾ ഈ വാക്സിൻ എല്ലാം വീണ്ടും റീടേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകത വരും. അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഹെൽത്ത് റെക്കോർഡായിട്ട് കൊണ്ടുവരേണ്ടതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാക്സിൻ റെക്കോർഡ്. അപ്പോൾ നിങ്ങളെടുത്ത് നിങ്ങളുടെ പഴയ റെക്കോർഡൊക്കെ ഒരുപാട് പ്രായമായി, നിങ്ങളുടെ വാക്സിൻ റെക്കോർഡൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെ കാണുകയും അതിലൊരു ഫോമുണ്ട്. അപ്പോൾ 6 മാസത്തിൽ BCG, അതുപോലെ തന്നെ IPV, 6 മന്ത് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഒരു ഫോമുണ്ട്. ആ ഫോം നമ്മൾ നമ്മുടെ ആ ജനിച്ച വർഷം വെച്ചിട്ട് നമ്മളൊന്ന് എഴുതി ഉണ്ടാക്കുക. അതിനുശേഷം ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്സിൻ റെക്കോർഡായി. അപ്പം നമ്മുടെ ആ കറക്റ്റ് ഡേറ്റ് ഒന്നും വരണമെന്നില്ല. ആ നമ്മുടെ നമുക്കൊരു അറിയാലോ, നമ്മൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഓറൽ പോളിയോ വാക്സിൻ കിട്ടും, OPV കിട്ടും, അതിനുശേഷം പിന്നെ BCG കിട്ടും, അങ്ങനെയുള്ള ആ ഒരു ഡേറ്റൊക്കെ ഒരു കറക്റ്റായിട്ട് ആലോചിച്ച് ഇട്ട് കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്സിൻ റെക്കോർഡ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ നമുക്ക് എന്തൊക്കെ കാനഡയിലേക്ക് കൊണ്ടുവരാം, എന്തൊക്കെ കൊണ്ടുവരാൻ പാടില്ല? അപ്പോൾ ഞാൻ അത് വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ട്, പറയും ദ തിങ്സ് ദാറ്റ് യു ക്യാൻ ബ്രിങ് ടു കാനഡ ആൻഡ് യു ഷുഡ് നോട്ട് ബി ബ്രിങ്ങിങ് ടു കാനഡ. അപ്പോൾ അതിനുള്ള ഇൻ്റർനെറ്റിൽ പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കാനഡയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, അതായത് ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചും കൊണ്ടുവരാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ലിസ്റ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ലീഫ് അല്ലെങ്കിൽ നട്ട്സ്, അതായത് കാനഡയുടെ എക്കോ സിസ്റ്റത്തെ ബാധിക്കുന്ന നട്ട്സ്, അതായത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള മാങ്ങയുടെ അണ്ടിയോ അല്ലെങ്കിൽ ജാതിക്കയുടെ കുരുവോ, അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ നട്ട്സ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളതാണ്. അതിവിടെ വന്നിട്ട് ഇവിടുത്തെ എക്കോ സിസ്റ്റത്തെ ബാധിക്കുന്നതുകൊണ്ട് വലിയ പിഴ അടയ്ക്കേണ്ടി വരും. ഒരു സെക്കൻഡറി സർവേക്കൊക്കെ നമ്മുടെ പോർട്ട് ഓഫ് എൻട്രിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CBS ഏജൻറ്റ് നമ്മളെ വിളിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റെക്കോർഡുണ്ട്. ആ റെക്കോർഡിൽ നമ്മൾ എന്തെങ്കിലും മീറ്റോ മീറ്റ് ഐറ്റംസോ
ഡയറിയോ ഡയറി ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചിട്ട് നമ്മളത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സെക്കൻഡറി സർവേയിലേക്ക് പോകും. ഇനിയിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡറി സർവേയിലേക്ക് പോകും. അങ്ങനെ നമുക്ക് ഒരുപാട് പിഴ എടുക്കേണ്ടി വരും. അപ്പം മീറ്റ് പ്രോഡക്ട്സ്, അച്ചാറൊക്കെ കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല, അതൊക്കെ പ്രോസസ്ഡ് ക്യാൻഡ് സീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ കൊണ്ടുവരുമ്പോൾ അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, നമുക്കൊരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. ആ ഡിക്ലറേഷൻ ഫോം കിട്ടിക്കഴിയുമ്പം നമുക്ക് നമ്മുടെ കയ്യിൽ മീറ്റ് പ്രോഡക്ട്സ് ഉണ്ടോ, ഡയറി പ്രോഡക്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ ലീഫ്സ് ഉണ്ടോ, നട്ട്സ് ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങളൊക്കെ യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ അടിക്കുക. അപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നൈഫ്, അതുപോലെ തന്നെ നക്കിൾ ബ്രാസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ആയുധങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് കൊണ്ടുവരാൻ പറ്റില്ല, നിങ്ങൾ കാനഡയിൽ ബോർഡ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കാത്തൊരവസ്ഥയുണ്ടാവും. പിന്നെ ഏതെങ്കിലും മീറ്റോ മീറ്റ് പ്രോഡക്ട്സ് ഒക്കെ പ്രൊഹിബിറ്റഡ് ആണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരികയും ചെയ്യും, അതുപോലെ തന്നെ നിങ്ങളുടെ സാധനങ്ങൾ എടുത്ത് അവർ ഡിസ്പോസ് ചെയ്യുകയും ചെയ്യും. അപ്പം കാനഡ ബോർഡർ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടി വി പ്രോഗ്രാം ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മണിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞാൽ പെർ പേഴ്സൺ ഏകദേശം $10,000 കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. $10,000 വരെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. $10,000 മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ആ മണി നിങ്ങളുടെ ഡിക്ലറേഷൻ ഫോമിൽ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ലീഫ്, അതായത് പച്ച, അപ്പം കറിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അതൊക്കെ നമ്മുടെ ഇവിടുത്തെ എക്കോസിസ്റ്റത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പെറ്റ്, അങ്ങനെ പെറ്റിനൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അതിനുള്ള പെറ്റ് വാക്സിനേഷൻ ഫോമും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മുടെ വെറ്റിനറിയനെ കണ്ട് അതിനുള്ള അപ്രൂവലും അതിനുള്ള ഫോമുകളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ കാനഡയിൽ അവർ ബോർഡ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുള്ളൂ. പിന്നെ നമ്മളോട് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, കാനഡയിൽ ഒരു കാർ എടുക്കുന്നതാണോ എസ് യു വി എടുക്കുന്നതാണോ നല്ലതെന്ന്. അപ്പോൾ നമ്മൾ അതിനും നമ്മൾ പറയും നിങ്ങൾ ഏത് പ്രൊവിൻസിലാണ് ജീവിക്കുന്നത് എന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒണ്ടാരിയൊക്കെ ആണെങ്കിൽ ഒണ്ടാരിയുടെ നോർത്തേൺ പാർട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ല ശൈത്യവും അതുപോലെ തന്നെ വിൻ്ററും സ്നോയും ഒക്കെ ഉണ്ട്. അതേസമയം ആൽബർട്ട, സസ്കാച്ച്വാൻ എന്നിവിടങ്ങളിലൊക്കെ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരുപാട് സ്നോ കിട്ടുന്ന സ്ഥലമാണ്, ഒരുപാട് വിൻ്റർ ഡ്രൈവിംഗ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും. അപ്പോൾ വിൻ്ററിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ എസ് യു വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വെഹിക്കിളാണ്, അപ്പോൾ നമുക്ക് 4x4 അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ഒക്കെ ഉള്ളതുകൊണ്ട് വിൻ്ററിൽ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു എസ് യു വി എടുക്കുന്നതാണ് നല്ലത്. അതേസമയം ഒരു പൈസ ഉള്ളവരാണെങ്കിൽ ഒരു എസ് യു വി എടുക്കുക, ഒരു കാറും എടുക്കുക. അപ്പം കാറ് കൊണ്ട് സമ്മർ ടൈമിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം, എസ് യു വി കൊണ്ട് വിൻ്റർ ടൈമിൽ മെയിനായിട്ട് ഡ്രൈവ് ചെയ്യാം. അപ്പം ഒരു കാർ എടുക്കുകയാണോ അതോ എസ് യു വി എടുക്കുന്നതാണോ നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ്, യുനോ, എവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്, എത്ര മാത്രം സ്നോ നിങ്ങൾക്ക് കിട്ടുന്നു, എത്ര നാളത്തേക്ക് സ്നോ കിട്ടുന്നു. ചില ആൽബർട്ട പ്രൊവിൻസിലൊക്കെ ഏകദേശം 6 മാസം 7 മാസത്തോളം സ്നോ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്, നോർത്തേൺ ആൽബർട്ടയിലൊക്കെ. ഞാനൊക്കെ ജീവിച്ച സ്ഥലത്തായിരുന്നു. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എസ് യു വി മസ്റ്റാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് സ്നോ ആണ്, അത് 1-3 feet സ്നോ. അതുപോലെ തന്നെ ആ സ്നോ ഒന്നും എപ്പോഴും പ്ലോ ചെയ്യാവുന്നൊരു അവസ്ഥയായിരിക്കില്ല, റോഡൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയായിരിക്കും. ആ സമയത്ത് ഒരു കാർ ഓടിച്ച് പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സ്കിഡ് ചെയ്യാൻ വേണ്ടിയും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയും തെന്നി വീഴാൻ വേണ്ടിയും അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റും കൊളീഷനൊക്കെ നടക്കാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എസ് യു വി എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളോട് ചോദിക്കുന്നൊരു മറ്റൊരു ചോദ്യം, ചേട്ടാ നമ്മൾ കാനഡയിൽ നമ്മൾ കാർഡ് ഉപയോഗിക്കുന്നതാണോ അതോ ക്യാഷ് ഉപയോഗിക്കുന്നത് നല്ലതെന്ന്. അപ്പോൾ നമുക്ക് ഡെബിറ്റ് കാർഡുണ്ട്, ക്രെഡിറ്റ് കാർഡുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ നമ്മുടെ വർക്കിലൊക്കെ പേയ്മെൻറ്റൊക്കെ ഒരു എല്ലാം ബാങ്കിലേക്കാണ് വരുന്നത്, ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിലാണ് മണി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. എല്ലാ പ്രധാനപ്പെട്ട എല്ലാ മേജർ കനേഡിയൻ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ കാർഡ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പൈസ ട്രാൻസാക്ഷൻ ഫീസൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ കാർഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചില സ്ഥലങ്ങളിൽ കാർഡ് മാത്രമേ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ക്യാഷ് മാത്രം സ്വീകരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ഒരു $100 എടുത്ത് പേഴ്സിൽ വെച്ചിട്ട് ക്യാഷ് ആയിട്ട് വെക്കുക, ബാക്കിയെല്ലാം കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ക്യാഷ് ചെയ്യേണ്ട ക്യാഷ് ഉള്ള സ്ഥലത്ത് മാത്രം ആ ക്യാഷ് ഉപയോഗിക്കുക, അല്ലാത്ത മെയിനായിട്ടുള്ള സ്ഥലത്തെല്ലാം നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട്. അതായത് കാനഡയിലുള്ള ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് റോയൽറ്റി പോയിൻറ്റ്സ് മേടിക്കാൻ വേണ്ടിയുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടാൻ വേണ്ടിയുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ക്യാഷ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്കതില്ല. അപ്പോൾ ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്രെഡിറ്റും ബിൽഡാകുന്നില്ല. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കാനഡയിൽ മെയിനായിട്ട് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ, ക്രെഡിറ്റ് കാർഡിനൊക്കെ ഏകദേശം 20 ഡേയ്സ് ഗ്രേസ് പീരീഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് എല്ലാ പേയ്മെൻറ്റും നടത്തുക.
അറ്റ് ദ എൻഡ് ഓഫ് 20 days, ഒരു 20 ദിവസമാകുമ്പം ഈ പേയ്മെൻ്റ് എല്ലാം നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡിലേക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റും ബിൽഡാകും, അതേസമയം നിങ്ങളുടെ നിങ്ങൾക്ക് കൂടുതൽ പോയിൻസും കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് മൂവി ആയിരിക്കും കിട്ടുന്നത് ഒരുപാട്, അല്ലെങ്കിൽ എയറോപ്ലാൻ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ എയർമെയിൽസ് ആണ് കിട്ടുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ബാങ്ക് കാർഡ് യു ഹാവ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടി പറ്റും, കൂടുതൽ ക്രെഡിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക്, അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കൂടുതലായിട്ട് കാർഡ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇനി ക്യാഷ് ഉള്ള സ്ഥലത്ത് നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ക്യാഷ് ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ക്യാഷ് ഉപയോഗിക്കുക. അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടാ നമുക്ക് PR കിട്ടാൻ വേണ്ടി എത്ര രൂപയാകും? PR കിട്ടാൻ വേണ്ടി എത്ര രൂപയാകും എന്നുള്ളൊരു ചോദ്യം ഒരു കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ചോദിക്കേണ്ടത്. PR കിട്ടാൻ വേണ്ടി നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു പൈസ മുടക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഏജൻസിനൊക്കെ സമീപിക്കുകയാണെങ്കിൽ അവർ ഓരോ ക്യാഷ് ചോദിക്കും, അവർ അപ്ലിക്കേഷൻ വെക്കാൻ വേണ്ടിയും എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയൊക്കെയാണെങ്കിൽ അതിനുള്ള ക്യാഷ് ചോദിക്കും. ഇനിയിപ്പോൾ എക്സ്പ്രസ് എൻട്രി ആണെങ്കിൽ അതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഏജൻസിക്കാർ പൈസ ചോദിക്കും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്, അതായത് നിങ്ങൾ തന്നെയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പൈസ മുടക്കില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ പൈസ മുടക്കി വരുവാണെങ്കിൽ അത് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കാൻ വേണ്ടിയാണ്. ആ പ്രൂഫ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസ തന്നെയാണ്, അല്ലെങ്കിൽ GCC അക്കൗണ്ട് ആണ്. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം, ഒരു പ്രത്യേക കാലത്തേക്ക് അത് കീപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇടുക, ആ പൈസ പ്രൂഫ് ഓഫ് ഫണ്ടായിട്ട് കാണിക്കുക, ആ പൈസ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം വൺസ് യു ആർ ഇൻ കാനഡ. ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്ര നാളത്തേക്ക് ആ GCCയിലുള്ള ആ ഫണ്ട് കീപ്പ് ചെയ്യണമെന്നുണ്ട്. വൺസ് യു ആർ ഡൺ വിത്ത് യുവർ കോഴ്സ് നിങ്ങൾക്ക് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസാക്ഷൻ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് PRന് പൈസ ആവില്ല. അതേസമയം നമ്മളൊരു പ്രീ അപ്രൂവ്ഡ് LMO മേടിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിന് ചിലപ്പം പൈസ ആവുമായിരിക്കും. ഇനി നമ്മളൊരു ഏജൻസി വഴിയായിട്ടാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ അതിന് പൈസ ആവുമായിരിക്കും. ഇനിയും നമ്മളൊരു എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഏകദേശം ഒരു $250 ആവും. ഒരു IELTS ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഏകദേശം ഒരു $200 ആവും. ഇനി ഒരു മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഏകദേശം അതിൻ്റെ അപ്പോയിൻമെൻ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു $150 ആവും. അതല്ലാതെ വേറൊരു പൈസ മുടക്ക് നമ്മൾ സ്വന്തമായിട്ടാണ് അപ്ലിക്കേഷൻ വെക്കുന്നതെങ്കിൽ നമുക്ക് PRന്റെ പേരിൽ നമുക്ക് ഒരു പൈസ മുടക്കില്ല. ഈ പറഞ്ഞ മെഡിക്കൽ എക്സാം ചെയ്യാൻ വേണ്ടിയും എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ചെയ്യാൻ വേണ്ടിയും IELTS ചെയ്യാൻ വേണ്ടിയുള്ള ഉള്ള ആ എക്സ്പെൻഡിച്ചർ ഒഴികെ വേറൊരു പൈസ മുടക്കും PR വെക്കാൻ വേണ്ടി ഉണ്ടാകാറില്ല. നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എനിക്ക് കാനഡയിൽ ഒരു സീസണൽ വർക്കറാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഫാമിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബെറി വിൽക്കാൻ വേണ്ടി, ആപ്പിൾ വിൽക്കാൻ വേണ്ടി ഒക്കെ ഉള്ള ഒരു വർക്ക് പെർമിറ്റ് കിട്ടുമോ? ഒരു സീസണൽ വർക്കറാകാൻ വേണ്ടി എന്തൊക്കെ ചാൻസ് ഉണ്ട്, സീസണൽ വർക്കറിൻ്റെ ജോബ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചാൻസ് ഉണ്ട് എന്നുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ സീസണൽ വർക്കർ ജോബ് കിട്ടണമെങ്കിൽ സീസണൽ അഗ്രികൾച്ചർ വർക്കർ പ്രോഗ്രാം, അല്ലെങ്കിൽ SAWP പ്രോഗ്രാം, അതിലൂടെയാണ് നമുക്ക് ഫോറിൻ വർക്കേഴ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടി കാനഡ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പം SWAP പ്രോഗ്രാമിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കൺട്രികളിൽ നിന്ന് ഉള്ള വർക്കേഴ്സിന് മാത്രമേ കാനഡ ഹയർ ചെയ്യാൻ സാധ്യതയുള്ളൂ. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, കാനഡയിൽ എങ്ങനെ ഒരു ടെമ്പററി ഫോറിൻ വർക്കറായിട്ട് വരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാം, അല്ലെങ്കിൽ TFW എന്ന് പറയുന്നത്, ഒരു കനേഡിയൻ എംപ്ലോയറിന് ഫോറിൻ വർക്കേഴ്സിനെ ടെമ്പററി പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി, ഹയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമിലേക്ക് ഹയർ ചെയ്യാൻ വേണ്ടി അവർ ഒരു ലിമയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള കനേഡിയൻ ഇല്ല, ആ ഒരു ടെമ്പററി പൊസിഷനിലേക്ക് ഓൺ എ ടെമ്പററി ബേസിസ് ഒരു ഫോറിൻ വർക്കറിനെ ഹയർ ചെയ്യാൻ വേണ്ടി കനേഡിയൻ എംപ്ലോയീസിനെ പ്രാപ്തമാക്കുന്ന ഒരു പ്രോഗ്രാമാണ് ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനെ ഹയർ ചെയ്യണമെങ്കിൽ അവർ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് ഈ പ്രത്യേക ജോബിന് വേണ്ടി അവർ നേടിയിരിക്കണം. അവർ സാധാരണയായിട്ട് ഒരു എംപ്ലോയർ ഒരു കൂട്ടം, അതായത് ഒരു 100 LMI ഒക്കെ ഒരുമിച്ചാണ് അവർ എടുക്കുന്നത്. അപ്പം ചിലപ്പം പ്രീ അപ്രൂവ്ഡ് LMO ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള എംപ്ലോയറിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ LMIയെ തരുവാണെങ്കിൽ, ജോബ് ഓഫറും തരുവാണെങ്കിൽ, നമുക്ക് അതുവഴിയായിട്ട് സാധാരണ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്ത് ഒരു ടെമ്പററി ഫോറിൻ വർക്കറായിട്ട് കാനഡയിലേക്ക് വരാൻ വേണ്ടി പറ്റും. സാധാരണയായിട്ട് കാനഡയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 വർഷത്തേക്കുള്ള ഒരു വർക്ക് വിസയാണ് കിട്ടുന്നത്. പിന്നെ അതിന് ശേഷവും ആ ഒരു പ്രത്യേക പൊസിഷൻ ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ്, കാനഡിയൻസ് ഒന്നും ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ അത് 2 വർഷത്തിനുള്ളത് വീണ്ടും 2 വർഷത്തേക്ക്, അങ്ങനെ ഏകദേശം 12 വർഷത്തോളമൊക്കെ ഈ ടെമ്പററി ഫോറിൻ വർക്ക് പ്രോഗ്രാമിൽ നിന്ന് ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഒരു സ്കിൽഡ് വർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇമിഗ്രേഷൻ കാറ്റഗറിയിലൂടെ എക്സ്പ്രസ് എൻട്രിയിലൂടെയൊക്കെ ഒരു പെർമനന്റ് റെസിഡന്റ് ആകാൻ വേണ്ടിയുള്ള സാധ്യതയും ഒരു ടെമ്പററി ഫോറിൻ വർക്കറായിട്ട് കാനഡയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ്. പിന്നെ ഒരു കോമൺ ആയിട്ട് ഉള്ള ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ, അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രിയിലൂടെ കാനഡയിലേക്ക് വരാൻ വേണ്ടി IELTSന് മിനിമം എത്ര സ്കോർ വേണമെന്നാണ്.
അപ്പം പറയുന്നത് ഐ എൽ ടി എസ് ആണ് ടെസ്റ്റ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കനേഡിയൻ ബെഞ്ച് മാർക്ക് ലെവൽ 7 വേണം. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളൊരു ജനറൽ ടെസ്റ്റ് ഐ എൽ ടി എസിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എൽ ടി എസിൻ്റെ ഓരോ കാറ്റഗറിയിലും, അതായത് റീഡിങ്, റൈറ്റിങ്, ലിസണിങ് സ്പീക്കിംഗ് അങ്ങനെയുള്ള 4 മോഡ്യൂളിലും 6 മിനിമം സ്കോർ ഇൻഡിവിജ്വലായിട്ട് നേടിയെങ്കിൽ മാത്രമേ കനേഡിയൻ ബെഞ്ച് മാർക്ക് ലെവൽ 7 ആവുകയുള്ളൂ. അപ്പം മിനിമം 6 സ്കോർ ഐ എൽ ടി എസിൻ്റെ എല്ലാ മൊഡ്യൂളിലും നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് എക്സ്പ്രസ് എൻട്രിയിൽ ആ ലാംഗ്വേജ് മിനിമം ത്രെഷോൾഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വേറൊരു ചോദ്യം കുറേ ആൾക്കാർ ചോദിക്കുന്നത്, ചേട്ടാ എനിക്ക് കാനഡയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഐ എൽ ടി എസ് ഇല്ലാതെ കാനഡയിലേക്ക് വരാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ഐ എൽ ടി എസ് ഇല്ലാതെ കാനഡയിലേക്ക് ജോലി കിട്ടുമോ? ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മളൊരു സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് ശ്രമിക്കുന്നതെങ്കിൽ ചില കോളേജുകൾക്കൊന്നും ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ആവശ്യമില്ല. ചില ജോലികൾക്കാണ് ശ്രമിക്കുന്നതെങ്കിൽ ചില ജോലികൾക്കൊന്നും ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ആവശ്യമില്ല. എന്നാൽ ജനറലായി പറയുകയാണെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് നേടാൻ വേണ്ടിയാണെങ്കിലും, ഒരു സ്റ്റുഡൻറ്റ് പെർമിറ്റ് അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റ് നേടാൻ വേണ്ടിയാണെങ്കിലും ഒരു ലാംഗ്വേജ് ടെസ്റ്റ് അനിവാര്യമാണ് കാനഡയിലേക്ക്. അതല്ലാതെ ഐ എൽ ടി എസ് ഇല്ലാതെ വരാൻ വേണ്ടി പറ്റുന്ന കോളേജുകളും ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഒരു ചോദ്യം, ചേട്ടാ എനിക്ക് കാനഡയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹമുണ്ട്, പക്ഷേ ഐ എൽ ടി എസ് അങ്ങോട്ട് പാസ്സാകുന്നില്ല, എൻ്റെ സ്കോർ എനിക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, വേറെ ഏതെങ്കിലും ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ വേറെ ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള വേറെ ടെസ്റ്റ് ഇട്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് ടെസ്റ്റുകളുണ്ട്, കനേഡിയൻ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇംഗ്ലീഷ് ടെസ്റ്റുകളുണ്ട്, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റുകളുണ്ട്. ഓരോ ടെസ്റ്റും ഓരോ രീതിയിലായിരിക്കും, ചിലർക്ക് ചിലത് ഈസി ആയിട്ട് തോന്നും, ചിലർക്ക് ചിലത് ഈസി അല്ലാതായിട്ട് തോന്നും. ചിലപ്പോൾ എനിക്ക് ഐ എൽ ടി എസ് ഈസി ആയിട്ട് തോന്നും, സെൽഫ് ഇപ്പ് ഈസി അല്ലാതായിട്ട് തോന്നും. അപ്പോൾ അത് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പെർസെപ്ഷനാണ്. അപ്പം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സെൽഫ് ഇപ്പ് എന്ന് പറയുന്ന ടെസ്റ്റുണ്ട്, അല്ലെങ്കിൽ കനേഡിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഇൻഡെക്സ് പ്രോഗ്രാം, സെൽഫ് ഇപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം, അതല്ലെങ്കിൽ ഐ എൽ ടി എസ് ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഐ എൽ ടി എസ് എന്ന് പറയുന്ന ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഫ്രഞ്ച് ആണെങ്കിൽ TEF കാനഡ എന്ന് പറയുന്ന ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ചേട്ടാ പിന്നെ എനിക്ക് കാനഡയിൽ സ്റ്റഡി പെർമിറ്റ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇംഗ്ലീഷിൻ്റെ എടുക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ടെസ്റ്റുകൾ എടുക്കണോ എന്നുള്ളത് ചിലർ ചോദിക്കാറുണ്ട്. അപ്പോൾ ചില കോളേജുകൾ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ചോദിക്കുന്നുണ്ട്, ചില കോളേജുകൾ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ചോദിക്കാത്ത കോളേജുകളുണ്ട്. ഇപ്പം ഇംഗ്ലീഷ് നമ്മുടെ കൺട്രിയിലുള്ള അക്കാഡമിക് കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പം ഇംഗ്ലീഷ് ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്, ഐ എൽ ടി എസ് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏതൊക്കെ ടെസ്റ്റുകളാണ് കാനഡയിലേക്ക് പഠിക്കാൻ വരാൻ വേണ്ടിയാണ് എനിക്ക് താല്പര്യം, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ടെസ്റ്റുകൾ എനിക്ക് ഇംഗ്ലീഷ് പ്രൊഫഷൻസ് കാണിക്കാൻ വേണ്ടി എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അപ്പോൾ കാനഡിയൻ അക്കാഡമിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അസസ്മെൻറ്റ്, അല്ലെങ്കിൽ CAEL എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കാനഡയിലേക്ക് വരാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഐ എൽ ടി എസ് എടുക്കാൻ വേണ്ടി പറ്റും. ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്, അല്ലെങ്കിൽ TOEFL TOEFL എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമുണ്ട് പഠിക്കാൻ വേണ്ടി. പിന്നെ PSN ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ PTE അക്കാഡമിക് എടുക്കുകയാണെങ്കിൽ കാനഡയിൽ പഠിക്കാൻ വരാൻ വേണ്ടിയുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ചില എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഐ എൽ ടി എസ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയും, ചില ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുപോലെയുള്ള പല ടെസ്റ്റുകളും നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന കോളേജുകളും ഉണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന വേറൊരു ചോദ്യം, ചേട്ടാ ഞാൻ PR ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട്, കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇമിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഐ എൽ ടി എസ് ടെസ്റ്റിൻ്റെ ജനറൽ ടെസ്റ്റാണോ അക്കാഡമിക് ടെസ്റ്റാണോ എന്ന്. അപ്പം നമ്മൾ കാനഡയിലേക്കുള്ള ഇമിഗ്രേഷൻ പർപ്പസിന് ഐ എൽ ടി എസിൻ്റെ ജനറൽ ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ്, സ്റ്റഡി പെർമിറ്റിൽ വരാൻ വേണ്ടിയാണ് താല്പര്യമെങ്കിൽ അത് ഐ എൽ ടി എസിൻ്റെ അക്കാഡമിക് വേർഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെയുള്ള വേറൊരു ചോദ്യം, ചേട്ടാ ഞാൻ ഇവിടെ കാനഡയിൽ ഓൾറെഡി എത്തി, ഞാൻ എക്സ്ട്രാ ടാക്സ് എൻ്റെ പേ സ്റ്റബിൽ നിന്ന് എടുക്കുന്നത് ഒരു നല്ല കാര്യമാണോ? അതുപോലെ തന്നെ എക്സ്ട്രാ മണി ഞാൻ എൻ്റെ RRSP ഇടുന്നത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? രണ്ടിനും yes എന്നാണ് ആൻസർ. അതായത് നിങ്ങൾ എക്സ്ട്രാ ടാക്സ് ഓരോ പേ സ്റ്റബിൽ നിന്നും അടയ്ക്കുവാണെങ്കിൽ അതിന് എക്സ്റ്റെൻഡ് ടാക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പേ സ്റ്റബിൽ നിന്നും എക്സ്ട്രാ ഒരു $100 അല്ലെങ്കിൽ $200 ടാക്സ് ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്ത് കഴിയുന്ന സമയത്ത്, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിട്ടേൺ കിട്ടാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പൈസ അങ്ങോട്ട് അടയ്ക്കാൻ വേണ്ടി ഉണ്ടാകുന്നൊരു സ്ഥിതിയാണെങ്കിൽ നമ്മൾ വളരെ കുറഞ്ഞ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇങ്ങനെ എക്സ്ട്രാ മണി ഓരോ മാസം നമ്മൾ എടുക്കുമ്പം
നമുക്ക് ഒരു അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ അവസാനമുള്ള രണ്ടോ ഒന്നോ രണ്ടോ പേ സ്റ്റബ് ഈ ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ നീക്കി വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ആർ ആർ എസ് പിയിലേക്ക് എക്സ്ട്രാ മണി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ മണിയാണ്. നമ്മൾ ആർ ആർ എസ് പിയിലേക്ക് നമുക്കൊരു ആർ ആർ എസ് പി ലിമിറ്റുണ്ട്. അപ്പോൾ നമുക്ക് ആ ലിമിറ്റിനുള്ളിലുള്ള ഇപ്പം എൻ്റെ ആർ ആർ എസ് പി കോൺട്രിബ്യൂഷൻ ലിമിറ്റ് $26,000 ഒരു മാസമെങ്കിൽ എനിക്ക് ടാക്സ് പിടിക്കാതെ തന്നെ എൻ്റെ വരുമാനത്തിലെ $26,000 ആർ ആർ എസ് പിയിലേക്ക് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയും ടാക്സ് നമ്മൾ കുറവടച്ചാൽ മതി. ആർ ആർ എസ് പിയിലേക്ക് പൈസ ഇടുന്നത് നമ്മുടെ ടാക്സ് വളരെയധികം ടാക്സ് റിട്ടേൺ സമയത്ത് ഒരുപാട് പൈസ നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു നല്ല ഓപ്ഷനാണ് ആർ ആർ എസ് പിയിലേക്ക് പൈസ ഇടുക എന്നുള്ളത്. എക്സ്ട്രാ ടാക്സ് ഓരോ പേ സ്റ്റബിലും എടുക്കുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് നമ്മൾ ബെനിഫിറ്റ് ചെയ്യും. നമുക്ക് ഒരുപാട് പൈസ കണ്ടെത്തി ഉടനെ ടാക്സ് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം വരികയില്ല. നമ്മളെ അത് ഒരു ബിഗ് ടൈമിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ള ഒരു ചോദ്യം, ചേട്ടാ എനിക്ക് കാനഡയിൽ എൻജിനീയർ ആകാൻ വേണ്ടി, അല്ലെങ്കിൽ ഡോക്ടർ ആകാൻ വേണ്ടി, നേഴ്സ് ആകാൻ വേണ്ടി, ഡെൻറ്റിഷ്യനാകാൻ വേണ്ടി, ഒപ്റ്റോമെട്രിസ്റ്റ് ആകാൻ വേണ്ടി, ഫാർമസിസ്റ്റ് ആകാൻ വേണ്ടി, എമർജൻസി മെഡിക്കൽ സർവീസ് EMS വർക്ക് ചെയ്യാൻ വേണ്ടി, സോഷ്യൽ വർക്കർ ആകാൻ വേണ്ടി, റെക്രിയേഷൻ തെറാപ്പിസ്റ്റ് ആകാൻ വേണ്ടി, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് തെറാപ്പിസ്റ്റ് ആകാൻ വേണ്ടിയൊക്കെ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എനിക്ക് പറയാൻ വേണ്ടി ആഗ്രഹമുള്ളത്, ഓരോ പ്രൊഫഷൻ ആകാൻ വേണ്ടിയും ഓരോ ടെസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ഓരോ റിക്വയർമെൻറ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു നേഴ്സ് ആകാൻ വേണ്ടിയാണ് നമ്മൾ കാനഡയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ഒരു നേഴ്സ് ആകാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ നാട്ടിൽ ഓൾറെഡി ഒരു നേഴ്സ് ആണെങ്കിൽ നമ്മൾ NNAS എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട്, നാഷണൽ നേഴ്സിംഗ് അസസ്മെൻ്റ് എന്ന് പറയും. അതുവഴിയായിട്ട് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽസൊക്കെ അവർ ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ കാനഡയൻ സ്റ്റാൻഡേർഡുമായിട്ട് നോക്കിയിട്ട് കമ്പയറബിൾ ആണോ അതോ നോൺ കമ്പയറബിൾ ആണോ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവരുടെ ടെസ്റ്റ് റിസൾട്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞ് NNAS അസസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അസസ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ CNO അല്ലെങ്കിൽ കോളേജ് ഓഫ് നേഴ്സസ് ഓഫ് ഒണ്ടാരിയോ അങ്ങനെയുള്ള CNOക്കോ അല്ലെങ്കിൽ മറ്റ് നേഴ്സിംഗ് ബോഡീസിന് നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ വെക്കുന്നു. ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണെങ്കിൽ അതിൻ്റേതായ ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. ഇതുപോലത്തെ ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബോർഡ് എക്സാമിനേഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന എല്ലാ മിക്കവാറുള്ള എല്ലാ സോഷ്യൽ വർക്കറായിട്ട് വരാൻ വേണ്ടി ആണെങ്കിൽ, ഒരു രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കർ ആകാൻ വേണ്ടിയാണെങ്കിൽ RSWയിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സെൻഡ് ചെയ്യണം. നമ്മുടെ എഡ്യൂക്കേഷനും വർക്ക് എക്സ്പീരിയൻസും എല്ലാം നോക്കി അതിനുശേഷം നമുക്ക് ഒരു രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കർ ആകാൻ വേണ്ടി പറ്റുള്ളൂ കാനഡയിൽ. അങ്ങനെ ഉള്ള ഏത് പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റേതായ ഒരു ബോർഡ് എക്സാമിനേഷനും അതിൻ്റേതായ ചില പ്രിലിമിനറി റിക്വയർമെൻറ്റ്സൊക്കെ ഉണ്ട്. നമ്മൾ നാട്ടിലൊരു ഡോക്ടറാണ് നേരെ കാനഡയിൽ വന്നിട്ട് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യല്ല ചെയ്യുന്നത്. അതിന് ബോർഡ് എക്സാമിനേഷനും ചലഞ്ച് എക്സാമിനേഷനൊക്കെ ഉണ്ട്. അതൊക്കെ പാസ്സായതിന് ശേഷം മാത്രമേ കാനഡയിൽ ഡോക്ടറാകാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഈ പ്രോസസ്സൊക്കെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് തന്നെ ഒരു നേഴ്സ് ആകാൻ വേണ്ടിയൊക്കെ ശ്രമിക്കാൻ വേണ്ടി NNAS അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു PR കിട്ടുമോ, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൽ വരുമോ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു നേഴ്സ് ആകാൻ വേണ്ടിയും ഡോക്ടർ ആകാൻ വേണ്ടിയും എഞ്ചിനീയർ ആകാൻ വേണ്ടിയും ഡയറ്റീഷ്യൻ ആകാൻ വേണ്ടിയും ഡെൻറ്റിഷ്യൻ ആകാൻ വേണ്ടിയൊക്കെ പറ്റുന്നതാണ്. ചേട്ടാ ഞാൻ ഇങ്ങനെ കാനഡയിലുണ്ട്, ഞാൻ വിൻ്റർ സമയത്ത് ഫുൾ കാറ് പ്ലഗ് ചെയ്തിട്ടുണ്ടേ. അപ്പം ഞാൻ അതിനുള്ള ആൻസർ തന്നിട്ടുണ്ട്, നമ്മളത് ഡിപ്പെൻസ് ഓൺ അവർ കാറ്. ചില കാറുകളൊക്കെ പിന്നെ ബ്ലോക്ക് ഹീറ്റർ ഇല്ലാതെയാണ് വരുന്നത്. ചില കാറുകൾക്ക് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു -25°C മുകളിൽ ആണ് ടെമ്പറേച്ചറെങ്കിൽ, അല്ലെങ്കിൽ -25 താഴെയാണ് ടെമ്പറേച്ചറെങ്കിൽ, ചില നമ്മുടെ കാറിൻ്റെ മാനുഫാക്ചർ പറയും ഇന്ന ഇന്ന ടെമ്പറേച്ചറുകൾ മാത്രമേ കാറ് കുത്തിയിട്ടാൽ മതി. അതിനെക്കാട്ടിലും കുറവ് ടെമ്പറേച്ചറാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ -25 താഴെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ചിലപ്പം കാറ് കുത്തിയിടേണ്ട ആവശ്യമില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ നമ്മുടെ കാറിൻ്റെ മേക്ക്. ഇപ്പോൾ പഴയ കാറാണ് ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ടാകാൻ വേണ്ടി നേരത്തെ കുത്തിയിടുന്നത് നന്നായിരിക്കും. എന്നാൽ പുതിയ കാറുകൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഹീറ്ററൊക്കെ ഇൻബിൽറ്റ് ആയിട്ടാണ്. ചില ആൾക്കാർ അവർ റെക്കമെൻഡ് ചെയ്യുന്ന പോലും ഇല്ല ബ്ലോക്ക് ഹീറ്റേഴ്സൊക്കെ. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ വെതർ, നിങ്ങളുടെ കാറിൻ്റെ മേക്ക്, മോഡൽ, ഇയറൊക്കെ. ഓക്കെ ചേട്ടാ, ഞാൻ എപ്പോഴാണ് എൻ്റെ പെർമനന്റ് റെസിഡൻറ്റ് കാർഡ് റിന്യൂ ചെയ്യേണ്ടതെന്ന്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ പെർമനന്റ് റെസിഡൻറ് കാർഡ് നഷ്ടപ്പെട്ടു പോയി, മിസ്സായിപ്പോയിട്ടുണ്ടെങ്കിൽ പെർമനന്റ് റെസിഡൻറ് കാർഡ് നമ്മൾ റിന്യൂ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സാധാരണയായിട്ട് പെർമനന്റ് റെസിഡൻറ് കാർഡിൻ്റെ എക്സ്പയറി എന്ന് പറഞ്ഞാൽ 5 years. ഞാനൊക്കെ 2 ഇപ്പോൾ ഓൾറെഡി പെർമനന്റ് റെസിഡൻറ് കാർഡ് റിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പെർമനന്റ് റെസിഡൻറ് കാർഡ് റിന്യൂ ചെയ്യാൻ വേണ്ടി ആ എക്സ്പയറി ഡേറ്റിൻ്റെ 1 മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ, സാധാരണയായിട്ട് കാനഡയിൽ നിന്നുകൊണ്ട് PR കാർഡ് റിന്യൂ ചെയ്യുകയാണെങ്കിൽ സാധാരണ എടുക്കുന്ന സമയം ഏകദേശം 260 days, ഏകദേശം 1 വരും നമ്മുടെ PR കാർഡ് റിന്യൂ ചെയ്ത് തിരിച്ച് നമുക്ക് വരാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി എന്തെങ്കിലും പ്ലാന് ഉടനടി ഉണ്ടെങ്കിൽ വളരെ ഒരു 8 മുമ്പെങ്കിലും
നമ്മുടെ പി ആർ കാർഡ് റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള അപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് അത് നമ്മുടെ പി ആർ കാർഡ് അയച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പി ആർ കാർഡ് അവൈലബിൾ ആയിരിക്കുള്ളൂ. നമ്മൾ നാട്ടിലേക്ക് ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എവിടെയെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ പി ആർ കാർഡ് റിന്യൂ ചെയ്യേണ്ടത് എവറി 5 years. ഒരു 4 വർഷം ആകുമ്പോഴത്തേക്ക് പി ആർ കാർഡ് റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 years തന്നെ നിങ്ങളുടെ പി ആർ കാർഡ് റിന്യൂ ചെയ്ത് കയ്യിലെത്തുന്നതാണ്. ചേട്ടാ, കാനഡയിൽ ഞാൻ എത്ര നാൾ ജീവിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പി ആർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ എത്ര നാൾ ജീവിച്ചു എന്നുള്ളത് പി ആർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബേസിസേ അല്ല. നിങ്ങൾ കാനഡയിൽ ഇപ്പോൾ 10 വർഷമായിട്ട് ടെമ്പററി ഫോറിൻ വർക്കർ ആണെങ്കിലും നിങ്ങൾക്ക് പി ആറിൻ്റെ എലിജിബിലിറ്റി ഇല്ലെങ്കിൽ, ഒരു പ്രത്യേക കാറ്റഗറിയിൽ പി ആറിന് വെക്കാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പി ആർ കിട്ടാൻ വേണ്ടി സാധ്യമില്ല. അതുകൊണ്ട് എത്ര നാൾ നിങ്ങൾ കാനഡയിൽ ജീവിച്ചു? ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഞാനിപ്പോൾ 6 കൊല്ലത്തോളം ഉണ്ട്. എനിക്ക് പി ആർ ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കിട്ടുമോ? അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇവിടെ കാനഡയിൽ ഒരു റെസിഡൻ്റ് ആയി അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ജീവിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പി ആർ വെറുതെ അടിച്ച് കിട്ടാൻ വേണ്ടിയുള്ള സാധ്യതയില്ല. അത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേസിസിൽ നമ്മൾ എക്സ്പ്രസ് എൻട്രി വഴിയായിട്ടോ ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാം വഴിയായിട്ടോ ലീവ് ഇൻ കെയറിങ് പ്രോഗ്രാം വഴിയായിട്ടൊക്കെ പി ആറിന് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ പി എൻ പി ആയിട്ടൊക്കെ എലിജിബിൾ ആണെങ്കിൽ ആ പി ആർ അപ്ലിക്കേഷൻ വെച്ചിട്ട് വേണം നമ്മൾ പി ആർ ആകാൻ വേണ്ടി. അല്ലാതെ കാനഡയിൽ ഒരുപാട് കൊല്ലം ജീവിച്ചു എന്നുള്ളത് ഒരു പി ആർ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഒരു റിക്വയർമെൻറ്റ് അല്ല, അതൊരു എലിജിബിലിറ്റി അല്ല. അതേസമയം നിങ്ങൾ ഒരു സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ, കാനഡയിൽ 1095 days, അതായത് 3 വർഷം 5 വർഷത്തിനുള്ളിൽ, ഇപ്പം പ്രിസൈഡിങ് 5 years എടുക്കുകയാണെങ്കിൽ അതിൽ 5 വർഷത്തിൽ 3 വർഷം നിങ്ങൾ കാനഡയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഏകദേശം 1095 days നിങ്ങൾ കാനഡയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പി ആർ, നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് അപ്ലിക്കേഷനുള്ള മിനിമം റിക്വയർമെൻ്റ് ആവുള്ളൂ. ഏകദേശം ഒരു 1095 days കഴിഞ്ഞതിന് ശേഷം മാത്രമേ പി ആറിന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ കാനഡ പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ, എനിക്ക് കാനഡയിൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട്, അതിനെന്തൊക്കെയാണ് എലിജിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പെർമനൻറ്റ് റെസിഡൻ്റ് ആയിരിക്കണം കാനഡയിൽ. നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ ടെമ്പററി ഫോറിൻ വർക്കറൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് നമുക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു പെർമനൻറ്റ് റെസിഡൻ്റ് ആയിരിക്കണം. നിങ്ങൾ കാനഡയിൽ യു ഹാവ് ലിവ്ഡ് ഇൻ കാനഡ ഫോർ 3 out of 5 years. ഇപ്പോൾ ലാസ്റ്റ് 5 years എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 3 years അല്ലെങ്കിൽ 1095 days നിങ്ങൾ കാനഡയിൽ ലീവ് ചെയ്തിരിക്കണം എന്നുള്ള ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടാക്സ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സിറ്റിസൺഷിപ്പ് ടെസ്റ്റ് നിങ്ങൾ പാസ്സായിട്ടുണ്ട്. നിങ്ങളുടെ ലാംഗ്വേജ് ടെസ്റ്റിംഗ് സ്കിൽസൊക്കെ നിങ്ങളുടെ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് അപ്ലിക്കേഷൻ വെക്കാൻ വേണ്ടിയുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്നാണ്. നമുക്കൊരു എലിജിബിലിറ്റി കാൽക്കുലേറ്ററൊക്കെ ഉണ്ട്. ആ സിറ്റിസൺഷിപ്പ് എലിജിബിലിറ്റി കാൽക്കുലേറ്ററിനകത്ത് നമ്മൾ നമ്മുടെ ഇൻഫർമേഷനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പറയും നിങ്ങൾ സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടി എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ചേട്ടാ, ഞാൻ കാനഡയിൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ലോ? നമ്മുടെ സിറ്റിസൺഷിപ്പ് നമ്മൾ ഒരിക്കലും നമ്മുടെ സിറ്റിസൺഷിപ്പ് നമ്മുടെ എടുത്തു മാറ്റില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളൊരു സേഫ് സോണിൽ എത്തിയെന്ന് വിചാരിക്കാൻ പാടില്ല. സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അധികാരം കാനഡ ഗവൺമെൻറ്റിനുണ്ട്. നമ്മൾ കാനഡ ഗവൺമെൻറ്റ് മെജോറിറ്റി ഓഫ് കേസിൽ മിനിസ്റ്റർ ഡിസൈഡ് ചെയ്യും നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് എടുത്തു മാറ്റണോ വേണ്ടോ എന്നുള്ളത്. ചില കോംപ്ലക്സ് കേസിലൊക്കെ അത് ഫെഡറൽ കോർട്ടാണ് തീരുമാനിക്കുന്നത്. ഇനി എന്തൊക്കെ ഗ്രൗണ്ട്സാണ് നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്യാൻ വേണ്ടി കാനഡ ഗവൺമെൻറ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫോൾസ് റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോൾസ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രോഡാണ്, അല്ലെങ്കിൽ നമ്മൾ ചില മെറ്റീരിയൽ സർക്കംസ്റ്റാൻസസൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കൺസീൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അധികാരം കാനഡ ഗവൺമെൻറ്റിനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു ടെററിസത്തിൽ കൺവിക്റ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആംഡ് ഫോഴ്സ് കൺട്രി മെമ്പർ ഓഫ് ഓർഗനൈസ്ഡ് ആം ഗ്രൂപ്പ്, നമ്മൾ വേറൊരു കൺട്രീൻ്റെ ആംഡ് ഫോഴ്സിലൊക്കെ ഉള്ള കാര്യമാണ്, അതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു സെക്സ് ഓഫൻഡർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ അതൊക്കെ ഒരു ഫാക്റ്റായിട്ട് എടുത്ത് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ സിറ്റിസൺഷിപ്പ് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെല്ലാം സേഫായി എന്ന് വിചാരിക്കരുത്. നമ്മുടെ സിറ്റിസൺഷിപ്പ് എടുത്ത് മാറ്റാൻ വേണ്ടിയുള്ള അധികാരവും നമ്മുടെ ഗവൺമെൻറ്റിനുണ്ട്. ചേട്ടാ, എനിക്ക് പെർമനൻറ്റ് റെസിഡൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ പേടിക്കണ്ടല്ലോ, പിന്നെ പെർമനൻറ്റ് റെസിഡൻസ് സ്റ്റാറ്റസ് ഒരിക്കലും പോവില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം ആൾക്കാർ എപ്പോഴും ചോദിക്കാറുണ്ട്. ക്യാൻ ഐ ലൂസ് മൈ പെർമനൻറ്റ് റെസിഡൻസ് സ്റ്റാറ്റസ്? യെസ്, യു ക്യാൻ ലൂസ് യുവർ പെർമനൻറ്റ് റെസിഡൻസ് സ്റ്റാറ്റസ്. എങ്ങനെയൊക്കെ ലൂസ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്? നമ്മൾ ഒരു പെർമനൻറ്റ് റെസിഡൻസി കിട്ടി, നമുക്ക് CO PR ഒക്കെ ആയിട്ട് നമ്മൾ കാനഡയിൽ വന്നു,
നമ്മളിവിടെ പി ആർ ആയി, പോർട്ട് ഓഫ് എൻട്രിയിൽ പി ആർ ആയി, ഇന്ന് നമ്മൾ ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോയി, പിന്നെ 5 വർഷത്തിനുള്ളിൽ വന്നിട്ടേ ഇല്ല, അല്ലെങ്കിൽ 1 പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം വന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമാണെങ്കിൽ ഇപ്പം നമ്മൾ 5 വർഷം എടുക്കുക കഴിഞ്ഞാൽ അതിനകത്ത് 730 ഡേയ്സ് കാനഡയിൽ ഫിസിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പി ആർ സ്റ്റാറ്റസ് റിവോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മളൊരു കാനഡ സിറ്റിസനായിട്ട് മാറാൻ വേണ്ടി ശ്രമിച്ചു, അപ്പോൾ കാനഡ സിറ്റിസൺ ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പി ആർ സ്റ്റാറ്റസ് ഓൾറെഡി ലൂസ് ചെയ്യും, കാരണം നമ്മളൊരു കാനഡ സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസിലേക്ക് മാറി. പിന്നെ നമ്മൾ നമ്മുടെ പി ആർ സ്റ്റാറ്റസ് ഗീവ് അപ്പ് ചെയ്യുകയാണ്, നമ്മൾ വേണ്ടെന്ന് നോക്കുകയാണ്, റിനൗൺസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പി ആർ സ്റ്റാറ്റസ് പോവും. ഇപ്പോൾ എനിക്ക് ഞാൻ കാനഡയും പി ആർ ആണ് ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത്, എനിക്ക് കാനഡയും പി ആർ വേണ്ട എന്ന് ഞാൻ, അല്ലെങ്കിൽ ഞാൻ കാനഡയും പി ആർ ഗീവ് അപ്പ് ചെയ്യുക എന്നുള്ള ഒരു അപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പി ആർ സ്റ്റാറ്റസ് പോവാം. പിന്നെ നമ്മൾ എന്തെങ്കിലും ക്രൈമോ ഒഫൻസോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിക്കം ഇൻഅഡ്മിസിബിൾ ടു കാനഡ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഡ്രഗ് ട്രാഫിക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ ക്രിമിനൽ കേസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഇൻഅഡ്മിസിബിലിറ്റി നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പി ആർ സ്റ്റാറ്റസിനെ അത് ബാധിക്കും, നമ്മുടെ പി ആറും പോവും. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രത്യേക ചോദ്യമാണ്, എനിക്ക് നാട്ടിൽ പൂച്ചയുണ്ട്, പട്ടിയുണ്ട്, അല്ലെങ്കിൽ ബേഡ്സ് ഉണ്ട്, എനിക്ക് ആ ബേഡ്സിനെ എൻ്റെ പെറ്റ്സിനെ എനിക്ക് കാനഡയിലേക്ക് പി ആർ ആയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോഴൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന്? ആൻസർ ഈസ് യെസ്. നമുക്ക് കാനഡയിലേക്ക് പെറ്റ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ്സ് എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ, അതുപോലെ തന്നെ ഡോഗിന് അല്ലെങ്കിൽ ക്യാറ്റിന് അല്ലെങ്കിൽ ബേഡ്സിന് പെറ്റ്സിന് വേണ്ട അവരുടെ ഫുഡ്, ഏതൊക്കെ തരത്തിലുള്ള ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ആ കാര്യങ്ങളെല്ലാം അനുസരിച്ച് നമുക്ക് ക്യാറ്റിനും ഡോഗിനെയും ഹോഴ്സസിനെയും ഇൻസെക്ട്സിനെയോ സ്പൈഡേഴ്സിനെയോ റാബിറ്റ്സിനെയോ റോഡൻസിനെയോ അക്വാട്ടിക് ആനിമൽസിനോ ഫിഷിനോ അങ്ങനെയുള്ള ഏത് പെറ്റ്സിനും വേണേലും ആ റെഗുലേഷൻ അനുസരിച്ച് കാനഡയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുള്ള ഇനിയിപ്പം നമ്മൾ പെറ്റ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിൽ നിന്ന് അതിന് ചിലപ്പോൾ ചില ഇമ്മ്യൂണൈസേഷനോ അതുപോലെ തന്നെ ചില ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കേണ്ട ഒരാവശ്യമുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്നും നിങ്ങളുടെ പെറ്റ്സിനെ നിങ്ങൾ കാനഡയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെയുള്ള ഒരു ചോദ്യം ആൾക്കാർ ചോദിക്കുന്നത്, ചേട്ടാ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഡിഷ് വാഷറൊക്കെ വെക്കാൻ വേണ്ടി പറ്റുമെന്ന്. ചില അവരുടെ ബൈലോ പറയുന്നുണ്ട് അപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ വെക്കാൻ വേണ്ടി എന്തൊക്കെ വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തൊക്കെ പ്ലംബിങ് നമുക്ക് അഡീഷണലായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എന്നാൽ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് സൈസ് വാഷിംഗ് മെഷീൻ നമുക്ക് കിട്ടും, ഡ്രയർ നമുക്ക് കിട്ടും, അതൊക്കെ ഓൺലൈനായിട്ടോ ആമസോൺ വഴിയായിട്ടൊക്കെ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ റോമ, അതുപോലെ തന്നെ കനേഡിയൻ ടയർ, അങ്ങനെയുള്ള ലണ്ടൻ റക്സ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഈ അപ്പാർട്ട്മെൻറ്റ് സൈസ് വാഷിംഗ് മെഷീനും ഡ്രയറും അതുപോലെ തന്നെ ഡിഷ് വാഷറൊക്കെ മേടിക്കാൻ പറ്റും. നമ്മുടെ ഒരുപാട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു വെക്കുന്നത് ഒരു വളരെ ഒരു ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പം റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസാണ്. ഇപ്പം ടെമ്പററി റെസിഡൻറ്റ് വിസ ആണെങ്കിൽ അതിന് ടെമ്പററി റെസിഡൻറ്റ് സ്റ്റാറ്റസ് ഉണ്ട്. പെർമനൻറ്റ് റെസിഡൻറ്റ് കാർഡാണ് നമുക്കുള്ളതെങ്കിൽ പെർമനൻറ്റ് റെസിഡൻറ്റ് സ്റ്റാറ്റസ് ഉണ്ട്. അപ്പം പെർമനൻറ്റ് സ്റ്റാറ്റസ് ഉണ്ട്, ടെമ്പററി സ്റ്റാറ്റസ് ഉണ്ട്, അതുപോലെയുള്ള ഒരു സ്റ്റാറ്റസാണ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ്. അപ്പോൾ നമ്മുടെ ടെമ്പററി റെസിഡൻറ്റ് വിസ എക്സ്പയർ ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാനഡയിൽ നിൽക്കാൻ വേണ്ടി ഉള്ളൊരു സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊരു റീസ്റ്റോറേഷൻ സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്യണം. നമ്മുടെ പെർമിറ്റ് എക്സ്പയർ ചെയ്യുന്നതിന് 90 ദിവസം മുമ്പായിട്ട് തന്നെ ഈ സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ ടെമ്പററി ബേസിസിൽ നിൽക്കാൻ വേണ്ടി പറ്റും. അൻ്റിൽ യു വെയിറ്റ് ഫോർ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ഒരു അപ്രൂവൽ വരുന്നത് വരെ നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാറ്റസിനെയാണ് റീസ്റ്റോറേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ചേട്ടാ, നമുക്ക് നമ്മുടെ കാനഡയിലേക്ക് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഇമിഗ്രേഷൻ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എവിടെ നിന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നത്? യൂട്യൂബ് എന്ന് ഞാൻ ആൻസർ പറയില്ല, കാരണം യൂട്യൂബ് നോക്കിയിട്ടുകൊണ്ട് അല്ല നമ്മൾ നമ്മുടെ കാനഡയിലേക്കുള്ള ഇമിഗ്രേഷനെ കുറിച്ചുള്ള ന്യൂസുകൾ അപ്ഡേറ്റ്സുകളൊക്കെ മനസ്സിലാക്കേണ്ടത്. അത് cic.gc.ca എന്ന് പറയുന്ന IRCC വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം നമ്മൾ കാനഡയിലേക്ക് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ IRCC വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം കാനഡയിലേക്കുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. ഇനി അതെല്ലാം വായിച്ചതിന് ശേഷം കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുകയോ അല്ലെങ്കിൽ മറ്റ് ബ്ലോഗേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വായിക്കുകയോ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറ്റും. പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു ട്രസ്റ്റ് ഗവൺമെൻറ് വെബ്സൈറ്റ് ഫോർ ഓൾ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ്. നമ്മുടെ സഹോദരങ്ങൾ ചോദിക്കാൻ വേണ്ടിയുള്ള ചോദിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെയാണ് IRCC കോൺടാക്ട് ചെയ്യേണ്ടത്? IRCC കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഫോൺ വഴിയായിട്ട്
കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദേർ ഇസ് എ വെർച്വൽ ആയിട്ടുള്ള ഒരു വെർച്വൽ മെസ്സേജ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ഇമെയിൽ വഴിയുണ്ട്, ഇമെയിൽ വഴിയായിട്ട് ഐ ആർ സി സിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വെബ് ഫോം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഐ ആർ സി സിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസിനെ കുറിച്ചോ അതുപോലെ ജനറലായിട്ടുള്ള ഇൻഫർമേഷനെ കുറിച്ചൊക്കെ അവരുടെ വെബ് ഫോമിലൂടെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഐ ആർ സി സി ഫോൺ നമ്പറൊക്കെ കനേഡിയൻ ഫോൺ നമ്പർ ആയതുകൊണ്ട് അവിടുത്തെ ടൈമും ഇവിടുത്തെ ടൈമും തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. കനേഡിയൻ ടൈം മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നാട്ടിൽ നിന്നും കാനഡയിലേക്ക് വിളിക്കാൻ വേണ്ടിയുള്ളത്. ഇമെയിൽ നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 2 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്കൊരു ഇമെയിലിന് ഒരു റെസ്പോൺസ് കിട്ടും. വെബ് ഫോം ആണെങ്കിൽ 1 to 2 weeks നമുക്ക് വെബ് ഫോമിനുള്ള ഒരു ആൻസർ കിട്ടും. നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വെബ് ഫോം വഴിയായിട്ടാണെങ്കിൽ 1 to 2 weeks നമുക്ക് അതിനൊരു റെസ്പോൺസ് കിട്ടും. ഈ ഫോൺ നമ്പറും ഇമെയിലും വെബ് ഫോമൊക്കെ ഐ ആർ സി സി വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് അസ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ചേട്ടാ, ഞാൻ കാനഡയിലാണ് താമസിക്കുന്നത്. ഞാൻ കാനഡയിൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ വർക്കറായിട്ടൊക്കെയാണ്. എനിക്ക് എപ്പോഴും സി ഐ സിയിൽ നിന്നാണോ എന്ന് പറഞ്ഞ് കോൾ വരുന്നു, അതുപോലെ തന്നെ സർവീസ് കാനഡയാണെന്ന് പറഞ്ഞ് കോൾ വരുന്നു, അതുപോലെ തന്നെ കാനഡ റവന്യൂ ഏജൻസി എന്ന് പറയുന്ന കോൾ വരുന്നു. നമ്മൾ ഇങ്ങനെയുള്ള ക്രൈം ചെയ്തിട്ടുണ്ട്, ആ ക്രൈമൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇത്ര പൈസ കെട്ടി വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഉടനടി നിങ്ങൾ അറസ്റ്റ് വാറണ്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ ഇത്ര പൈസ കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറസ്റ്റ് വാറിൽ നിന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാനഡ റവന്യൂ ഏജൻസിയിൽ നിന്നാണ് കോൾ ചെയ്യുന്നത്, നിങ്ങളുടെ സോഷ്യൽ ഇൻഷുറൻസ് നമ്മൾ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇൻഫർമേഷൻ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ ഇൻഷുറൻസ് നമ്പറും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമൊക്കെ വേണം എന്ന് പറഞ്ഞ് സ്ഥിരം കോളുകൾ വരാറുണ്ട്. അല്ലെങ്കിൽ സർവീസ് കാനഡയിൽ നിന്നാണ് നിങ്ങൾ ഇ ഐക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇ ഐ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് കോൾ വരാറുണ്ട്. അങ്ങനെയുള്ള അൺവാണ്ടഡ് കോളുകൾക്കൊന്നും നമ്മൾ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഐ ആർ സി സിന്ന് വിളിക്കുവാണെങ്കിലും കാനഡ റവന്യൂ ഏജൻസിയിൽ നിന്ന് വിളിക്കുവാണെങ്കിലും അതുപോലെ തന്നെ സർവീസ് കാനഡയിൽ നിന്ന് വിളിക്കുവാണെങ്കിലും അവർക്ക് അവരുടേതായ റിക്വയർമെൻറ്സ് ഉണ്ട്. ആ ഒരു കോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ കോളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി ആ സമയത്ത് തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സർവീസ് കാനഡയിൽ നിന്ന് ഒരു കോള് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ കോൾ എങ്ങനെയാണ് ജെനുവിൻ എന്നാണെന്ന് അറിയാൻ വേണ്ടി അവർക്ക് അവരോട് നിങ്ങളുടെ അവരുടെ നമ്പറും കാര്യങ്ങളെല്ലാം ചോദിക്കുക, അതുപോലെ തന്നെ സോഷ്യൽ ഇൻഷുറൻസ് നമ്പറിൻ്റെ ഫുള്ള് നമ്പർ പറയാതെ തന്നെ അവസാനത്തെ 4 digits എന്തെങ്കിലും പറയുക, അതുപോലെ തന്നെ ബാക്കി ഇൻഫർമേഷൻ അതായത് നമ്മുടെ ഫസ്റ്റ് നെയിമോ ലാസ്റ്റ് നെയിമോ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊണ്ട് നമ്മളെ ലുക്കപ്പ് ചെയ്യാൻ വേണ്ടി അവരോട് പറയുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജെനുവിനിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള സ്കാമേഴ്സിന് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ യു എസിലും ഓസ്ട്രേലിയയിലൊക്കെ വലിയ രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡ് ബോറോ ചെയ്യുന്നോ അല്ലെങ്കിൽ കാറ് മേടിച്ചെന്നൊക്കെയുള്ള ന്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കണ്ടു കഴിഞ്ഞിട്ട് കാര്യമാണ് സ്കാം കോളേഴ്സിൻ്റെ കോളുകൾ പരമാവധി അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ഇമെയിൽ വഴിയായിട്ടും മറ്റേ മെസ്സേജ് വഴിയായിട്ടൊക്കെ വരുന്ന സ്കാം മെസ്സേജുകൾക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പോംവഴി. പിന്നെയുള്ളൊരു ചോദ്യം ചേട്ടാ, ഞാൻ നാട്ടിലാണുള്ളത്, ഞാൻ എൻ്റെ ഫോണ് പുതിയത് ഞാൻ മേടിച്ചാണ്, iPhone 11 അല്ലെങ്കിൽ iPhone 12 അല്ലെങ്കിൽ iPhone XR ഒക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഫോൺ, എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാനഡയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇപ്പം ആപ്പിൾ iPhone ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഫോൺ കാരിയേഴ്സ്, ഏത് ഫോൺ കാരിയേഴ്സ് വേണേലും ഉപയോഗിക്കാൻ പറ്റുന്ന അൺലോക്ക്ഡ് ഫോണുകൾ മാത്രമേ iPhone 10 മുതലായിട്ട് iPhone ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. മറ്റ് ഗാലക്സി ആണെങ്കിലും S10 അങ്ങനെയുള്ള ഏത് ഫോണാണെങ്കിലും നിങ്ങൾക്ക് കാനഡയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കാനഡയിലേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രിങ് യുവർ ഡിവൈസ് ബ്രിങ് യുവർ ഓൺ ഫോൺ ഓർ BYOP എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡേറ്റ പ്ലാനുകളും വോയിസ് കോളുകളും ഒക്കെ വളരെ കുറഞ്ഞ മന്ത്ലി പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെലസോ അല്ലെങ്കിൽ ബെല്ലോ റോജറോ ഫ്രീഡോ അങ്ങനെയൊക്കെ ഏത് കാരിയർ ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് കോളുകളും ഡേറ്റകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമുക്ക് കാരിയേഴ്സിന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ തന്നെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്. ഇനി അതല്ല, നമുക്ക് പോസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള പ്രീപെയ്ഡ് ആയിട്ടുള്ള ഫോൺ കണക്ഷൻസ് എടുക്കാം, ഇൻ്റർനെറ്റ് ഡേറ്റ പ്ലാൻസുകൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, പിന്നെ പേപ്പർ യൂസ് ഫോണുകൾ
മേടിക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ കോൺട്രാക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ടെലസോ റോജേഴ്സോ ബെല്ലോ എന്തിൻ്റെയൊക്കെ ആണെങ്കിലും നമ്മൾ സീറോ ഡൗൺ പേയ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഫോൺ മേടിക്കാൻ വേണ്ടിയുമുള്ള സാഹചര്യം കാനഡയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഫോൺ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് പുതിയ ഫോണും പുതിയ കാരിയറൊക്കെ മേടിക്കാൻ വേണ്ടിയാണെങ്കിലും അതും വളരെ കാനഡയിൽ ഡേറ്റയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നൊരു കൺട്രിയാണ് കാനഡ. ഏകദേശം ഒരു ജിഗാബൈറ്റ് ഓഫ് ഡേറ്റയ്ക്ക് $15 വരെ ഡേറ്റ ഫീ ഈടാക്കുന്ന ഒരു കൺട്രിയാണ് കാനഡ. അപ്പം നമ്മുടെ തന്നെ ഫോൺ ഉപയോഗിച്ച് നമുക്കൊരു പ്ലാൻ എടുക്കുവാണെങ്കിൽ, നമുക്ക് പറ്റുന്നൊരു പ്ലാൻ എടുക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 5G ഒക്കെ എടുക്കുവാണെങ്കിൽ നാട്ടിലേക്ക് ഏകദേശം 1000 മിനിറ്റ് കോള് നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. അപ്പം ഏത് കാരിയർ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് അതിനകത്തെ പ്ലാനുകൾ മനസ്സിലാക്കുക. ആ പ്ലാനിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു ഫോൺ കാരിയറിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ചേട്ടാ, ഞാനിവിടെ കാനഡയിൽ ഒരു ടെമ്പററി ബേസിസിലാണുള്ളത്. ഞാൻ വിസിറ്ററായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡൻ്റാണ് വന്നിരിക്കുന്നത്. എനിക്ക് ആൽബർട്ട ഹെൽത്ത് സർവീസോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹെൽത്ത് കെയർ ഫ്രീ അല്ല. അപ്പം എനിക്കൊരു ആൻറ്റിബയോട്ടിക്സും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയും അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യാൻ വേണ്ടി ഒക്കെ പൈസ കൊടുക്കണം. $200, $100 ഒക്കെ കൊടുക്കേണ്ടി വരുവാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊരു ടെമ്പററി ബേസിസിലാണ് കാനഡയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു 6 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള എല്ലാ മെഡിസിനും നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ, എക്സ്പയറി ഡേറ്റൊക്കെ നോക്കി കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു വഴി. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ആൻറ്റിബയോട്ടിക്സും കുറച്ച് അത് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈലിനോളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ OTC മെഡിക്കേഷനൊക്കെ ഇവിടെ നമുക്ക് അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷന് പനിക്കും ജലദോഷവും തലവേദനയ്ക്കും ഒക്കെ ഉള്ള മെഡിക്കേഷനൊക്കെ നമുക്കിവിടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഡോക്ടറിനെ കാണാതെ ഒരു ഷോപ്പിൽ നിന്നും അല്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് നേരിട്ട് പോയി മേടിക്കാം. എന്നാൽ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് മേടിക്കണമെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണണം, ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് പ്രിസ്ക്രിപ്ഷൻ കിട്ടണം. ആ മരുന്നിനൊക്കെ നല്ല വിലയാണ്. നമുക്കൊരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻഷുറൻസൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ഒഴിവാക്കാം. ഇനിയും പല മെഡിക്കേഷനും ആൽബർട്ട ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ കവർ ചെയ്യുന്ന കവറേജുള്ള മെഡിക്കേഷനാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ടെമ്പററി ബേസിൽ വരുവാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങൾക്കുള്ള പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷനൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് പ്രിസ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നാട്ടിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് കാനഡയിൽ നിങ്ങൾ താമസിക്കുന്ന അടുത്തേക്ക് വരാൻ വേണ്ടി ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അവരുടെ അടുത്ത് ഡോക്ടറിൻ്റെ അടുത്ത് നിന്നൊരു പ്രിസ്ക്രിപ്ഷൻ മേടിച്ച് ആ മെഡിക്കേഷനുമായിട്ട് പ്രിസ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടി കാനഡയിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് നിങ്ങൾ മേടിക്കുക അവരുടെ അടുത്ത് പോയിട്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ DHS അല്ലെങ്കിൽ കൊറിയർ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് DHL ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ബന്ധുക്കാരെ ആരെങ്കിലും വിട്ട് മെഡിക്കേഷൻ മേടിപ്പിക്കുക, DHL വഴിയായിട്ട് കൊറിയർ അയക്കുക. കൊറിയർ അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മേടിക്കുന്ന മെഡിക്കേഷനും അതിൻ്റെ പ്രിസ്ക്രിപ്ഷനും അതിനോടൊപ്പം കോപ്പി ഓഫ് പ്രിസ്ക്രിപ്ഷനും നിങ്ങളുടെ കൊറിയറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചെക്കെല്ലാം കഴിഞ്ഞ് CBSI ചെക്കൊക്കെ കഴിഞ്ഞ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി സാധ്യതയുള്ളൂ. അതുകൊണ്ട് വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ കൊറിയറായിട്ട് അയക്കുവാണെങ്കിലും മറ്റുള്ള ഒരാളെ കൊണ്ട് കൊണ്ടുവരിപ്പിക്കുകയാണെങ്കിലും പ്രിസ്ക്രിപ്ഷൻ്റെ കോപ്പി നിങ്ങളുടെ മെഡിക്കേഷൻ കൂടെ വെക്കണം, അല്ലെങ്കിൽ വളരെ ട്രബിൾ ഉണ്ടാവും. നമ്മളെങ്ങനെയാണ് ക്ലയൻറ്റ് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? നിങ്ങളൊരു ടെമ്പററി റെസിഡൻറ്റ് വിസയ്ക്ക് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വിസിറ്റർ വിസയ്ക്ക് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് റെസിഡൻസിന് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു വർക്ക് പെർമിറ്റിന് വെച്ചിട്ടുണ്ട്, ആ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലയൻറ്റ് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓൺലൈൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CIC വെബ്സൈറ്റിൽ കയറാൻ വേണ്ടി പറ്റും. അങ്ങനെ CIC വെബ്സൈറ്റിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ UCI അല്ലെങ്കിൽ യൂണിവേഴ്സൽ ക്ലയൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നിവ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിന് ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു മൊബൈൽ അപ്ലിക്കേഷൻ ഉണ്ട്, CAS അപ്ലിക്കേഷൻ എന്ന് പറയും, ക്ലയൻറ്റ് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അപ്ലിക്കേഷൻ. അത് ഫോണിൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു അപ്ലിക്കേഷൻ മുഖേന ഈ കാര്യം ഈ ഇൻഫർമേഷനൊക്കെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ UCI, ഈ ഇൻഫർമേഷൻ ഏതെങ്കിലും ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അതങ്ങനെയല്ല, നിങ്ങൾക്ക് ഇമെയിലായിട്ട് നിങ്ങൾ CIC കോൾ സെൻറ്ററിൽ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ തരത്തിലൊക്കെയാണ് നമ്മൾ ക്ലയൻറ്റ് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ചേട്ടാ, ഞാനൊരു അപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്, അതിന് എത്രമാത്രം സമയമെടുക്കും? അങ്ങനെ ഉള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പ്രോസസ്സിങ് ടൈം എത്രയാണ്. പല അപ്ലിക്കേഷനും പല രീതിയിലാണ്. ഇപ്പോൾ നമുക്കൊരു വിസിറ്റർ വിസയ്ക്ക് വെക്കുവാണെങ്കിൽ ഒരു 30 മുതൽ 45 ദിവസമാണ് എടുക്കാറുള്ളത്. എന്നാൽ ഒരു PNP അപ്ലിക്കേഷൻ ആണെങ്കിൽ ചിലപ്പോൾ 1 വർഷം മുതൽ 3 വർഷം വരെ എടുക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. പെർമനൻറ്റ് റെസിഡൻസ് അപ്ലിക്കേഷന് 6 മാസം മുതൽ 2 വർഷം വരെ എടുക്കാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. ഒരു PR കാർഡ് റിന്യൂ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഫസ്റ്റ് PR കാർഡ് ആണെങ്കിൽ 90 ഡേയ്സിനുള്ളിൽ വരും. PR കാർഡ് രണ്ടാം നമുക്ക് കിട്ടി, അത് കഴിഞ്ഞ് നമ്മുടെ എക്സ്പയർ ആയി കഴിഞ്ഞ് വീണ്ടും റിന്യൂ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഏകദേശം 250 ദിവസത്തോളം എടുക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ഒരു വർക്ക് പെർമിറ്റ് അപ്ലിക്കേഷൻ പ്രോസസ്സാകാൻ വേണ്ടി ഏകദേശം 1 മാസം മുതൽ
6 മാസം വരെ എടുക്കാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. പേരൻറ് സൂപ്പർ വിസ എന്നുള്ള കാര്യങ്ങളൊക്കെ 8 മാസം മുതൽ 12 മാസം വരെ 1 വർഷം വരെ എടുക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അങ്ങനെ പല അപ്ലിക്കേഷനും പല പ്രോസസ്സിംഗ് ടൈമാണ്. അത് നിങ്ങൾ CIC വെബ്സൈറ്റിൽ കയറി പ്രോസസ്സിംഗ് ടൈംസ് എന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് അപ്ലിക്കേഷനാണ് വെച്ചിരിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ആഗ്രഹമുള്ളത്, അത് ഏത് അപ്ലിക്കേഷനാണ്, ഏത് കാറ്റഗറി ആണെന്നുള്ളത് അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം എസ്റ്റിമേറ്റഡ് പ്രോസസ്സിംഗ് ടൈം കാണിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പേപ്പർ അപ്ലിക്കേഷൻ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം കൂളായിരിക്കും. ഓൺലൈൻ അപ്ലിക്കേഷൻ ആണെങ്കിൽ പ്രോസസ്സിംഗ് ടൈം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ പരമാവധി ഓൺലൈൻ ആയിട്ട് അപ്ലിക്കേഷൻ പോസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഓൺലൈൻ അപ്ലിക്കേഷൻ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചേട്ടാ, ഞാനിങ്ങനെ ഒരു വിസിറ്റർ വിസ അപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പൗസ് വിസ അപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ സ്പൗസിൻ്റെ വിസ റിജക്റ്റ് ആയി, അല്ലെങ്കിൽ എൻ്റെ വർക്ക് പെർമിറ്റ് റിജക്റ്റ് ആയി. ഞാൻ എന്ത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ വിസിറ്റർ വിസ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയി, എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ വിസിറ്റർ വിസ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞേക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം അവർ മൂന്ന്, ഇപ്പം ഒരു വിസിറ്റർ വിസ ആണെങ്കിൽ യു വർ നോട്ട് ഏബിൾ ടു പ്രൂവ് ഇനഫ് ടൈ ടു യുവർ ഹോം കൺട്രി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള വളരെ വേഗമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ റിജക്ഷൻ ലെറ്ററിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു പെർമനന്റ് റെസിഡൻസ് അപ്ലിക്കേഷൻ നിങ്ങളുടെ റിജക്റ്റ് ആയി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസൽ വിസ റിജക്റ്റ് ആയി, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെ കുറഞ്ഞ ഒരു ഇൻഫർമേഷന് നിങ്ങളുടെ അപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ടില്ലെങ്കിൽ അവർ അയച്ചു തരുള്ളൂ. അപ്പം ഒന്നോ രണ്ടോ മൂന്നോ പോയിന്റുകളായിട്ട്, പക്ഷേ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഒരു ഓഫീസർ നിങ്ങളുടെ അപ്ലിക്കേഷൻ പരിഗണിച്ചതിന് ശേഷം എന്തൊക്കെ കാരണം കൊണ്ടാണ് അത് റിജക്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് GCMS നോട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം 30 ദിവസം എടുക്കും ഈ GCMS നോട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ AITTP അല്ലെങ്കിൽ പ്രൈവസി ആക്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ AITTP റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ GCMS നോട്ടോ അതുപോലെ തന്നെ AITTP നോട്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസർ പരിഗണിച്ചിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി കാരണമായിട്ട് എടുത്തിരിക്കുന്നത്, എന്തൊക്കെ കാരണമാണ് അപ്ലിക്കേഷൻ പരിഗണിച്ച ഓഫീസർക്ക് ഇൻട്രസ്റ്റഡ് ആകാത്തത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ പരിഗണിച്ച ഓഫീസർ ഒരു ഇംപ്രസ് ആകാതിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ AITTP റിക്വസ്റ്റ് മുഖേന, അല്ലെങ്കിൽ GCMS നോട്ട്സിന് അപ്ലൈ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത അപ്ലിക്കേഷൻ വെക്കുമ്പം ഈ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്ലിക്കേഷൻ വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹായമാകും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. GCMS നോട്ടോ അല്ലെങ്കിൽ AITTP റിക്വസ്റ്റൊക്കെ ചെയ്യുമ്പം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ വെക്കാൻ വേണ്ടി, നെക്സ്റ്റ് ടൈം വെക്കാൻ വേണ്ടി, ഒരു റിജക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഞാനൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് കാനഡയിൽ ഒരു കാർ എടുക്കാൻ വേണ്ടി താല്പര്യമുണ്ട്, ഒരു കാർ ലീസ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട്, ഒരു കാർ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട്. എനിക്ക് കിട്ടുമോ? നിങ്ങൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബൊക്കെ ഉണ്ടെങ്കിൽ ഒരു മിനിമം $450 പെർ വീക്ക് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കാർ ലോണൊക്കെ കിട്ടാൻ വേണ്ടി എളുപ്പമുണ്ട്. നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഒക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് നമുക്ക് നൽകും. ആ ക്രെഡിറ്റൊക്കെ ബിൽഡ് ചെയ്ത് ആ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുക, അതിനനുസരിച്ച് അത് പേ ചെയ്യുക. ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ഏകദേശം 30% മുകളിൽ പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് $1000 ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഒരു $300 എങ്കിലും എപ്പോഴും അതിനകത്ത് ബാലൻസ് ഉണ്ടായിരിക്കണം. ബാക്കി ഡോളർ സ്പെൻഡ് ചെയ്യുക, അതിനുശേഷം അത് അടച്ചു തീർക്കുക. അപ്പം നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെ കാർ ലോൺ കിട്ടാൻ വേണ്ടി ഒരു പാർട്ട് ടൈം ജോബൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയുള്ള സാഹചര്യമുണ്ട്. ചേട്ടാ, ഞാൻ കാനഡയിൽ ആൽബർട്ട ഉള്ളത്, പക്ഷേ എനിക്ക് ഒണ്ടാരിയിൽ ഒരു ജോബ് കിട്ടി, പക്ഷേ എനിക്ക് എൻ്റെ സാധനങ്ങളെല്ലാം റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആണ്, എന്ത് ചെയ്യണം? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും എംപ്ലോയർ നിങ്ങൾ റീലൊക്കേഷൻ ചെയ്യുവാണെങ്കിൽ, ഇപ്പം ആൽബർട്ടിൽ നിന്ന് ഒണ്ടാരിയിലേക്ക് പോകുകയാണെങ്കിൽ ഒരു റീലൊക്കേഷൻ അലവൻസ് തരും. ഏകദേശം $5000 വരെ, up to $5000 റീലൊക്കേഷൻ അലവൻസ് തരുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് അവരോട് കറക്റ്റായിട്ട് ചോദിക്കുക, ഞങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഇന്ന സ്ഥലത്തേക്ക് വരുന്നത്, എന്തെങ്കിലും റീലൊക്കേഷൻ അലവൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഏകദേശം ഒരു $1000 മുതൽ $5000 വരെ നമുക്ക് റീലൊക്കേഷൻ അലവൻസ് തരും. അപ്പോൾ നമുക്ക് നമ്മുടെ മൂവിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ചേട്ടാ, എനിക്ക് കാനഡയിൽ പല ജോബിനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ റെസ്യൂം അത്ര കൊണ്ട് നല്ലതല്ല. പലരും പറയുന്ന കരിക്കുലം വിറ്റ് അല്ലെങ്കിൽ CV എന്നാണ് പറയുന്നത്. കാനഡയിൽ CV എന്ന് പറയുന്ന വേർഡ് തന്നെ ഉപയോഗിക്കാറില്ല, റെസ്യൂമി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു റെസ്യൂം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ സൈറ്റുകളൊക്കെ ഉണ്ട്. ഇനി അല്ലെങ്കിൽ നമ്മളിവിടെ കാനഡയിൽ ഓൾറെഡി എത്തിയിട്ടുള്ള വ്യക്തിയാണ്, സ്റ്റുഡൻറ്റ് വിസയിലും അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ബേസിസിൽ എത്തിയ വ്യക്തിയാണ്. നമ്മൾ നമ്മുടെ ഓരോ സിറ്റിയിലും അവർക്ക് ഒരു
എംപ്ലോയ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്ന ചില സംഘടനകളുണ്ട്. അപ്പം എംപ്ലോയ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്ന സംഘടനകൾ നിങ്ങൾ റെസ്യൂം ബിൽഡ് ചെയ്യാൻ വേണ്ടിയും ഒരു പ്രൊഫഷണൽ റെസ്യൂം ബിൽഡ് ചെയ്യാൻ വേണ്ടിയും സഹായിക്കുന്നതാണ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓൺലൈൻ റെസ്യൂം ബിൽഡേഴ്സ് ഉണ്ട്. ഏകദേശം $1 മുതൽ $100 വരെ പൈസ മുടക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല അടിപൊളിയായിട്ട് റെസ്യൂം അക്കോർഡിംഗ് ടു ദ കാനഡിയൻ സ്റ്റാൻഡേർഡ് റെസ്യൂം ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരു ഓൾറെഡി കുറച്ച് വീഡിയോസൊക്കെ എങ്ങനെ റെസ്യൂം ബിൽഡ് ചെയ്യണം എന്നുള്ള ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ ഒരു കനേഡിയൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എങ്ങനെ റെസ്യൂം ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഒരു റെസ്യൂം ഒരു പേജിൽ കൂടുതലായിട്ട് പാടില്ല. ഒരു കവർ ലെറ്റർ ഒരു പേജിൽ കൂടുതലായിട്ട് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതേസമയം ബാക്കി എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതി നമ്മൾ റെസ്യൂം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെസ്യൂം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു നമുക്കൊരു ജോലി കിട്ടണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഫസ്റ്റ് ഘടകം. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു റെസ്യൂം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിങ്ങനെ ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ റെഫറൻസൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കാനഡയിൽ തന്നെ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റെഫറൻസായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു പ്രാവശ്യം എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസേഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കോ വർക്കേഴ്സിൻ്റെ ഒക്കെ നെയിമും നമ്പറും അവരുടെ കൺസെൻറ്റ് മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് റെഫറൻസായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാനഡയിലുള്ള വ്യക്തിയല്ല, നിങ്ങൾ ഇന്ത്യയിലുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് നിങ്ങൾക്കൊരു ജോലി ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾക്ക് അവർ റെഫറൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ റെഫറൻസ് കൊടുക്കുക. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ ഡയറക്ടറിൻ്റെയോ അല്ലെങ്കിൽ ഹെഡ് നേഴ്സിൻ്റെയോ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അവരുടെ ഫോൺ നമ്പറുകളും അവരുടെ കാര്യങ്ങളെല്ലാം ഇന്ത്യയിലെ ഫോൺ നമ്പർ ആയതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് കൺട്രി കോഡൊക്കെ ഇട്ടിട്ട് ഏത് അവൈലബിൾ കനേഡിയൻ ടൈമിൽ അവരെ വിളിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് നിങ്ങൾ വേണം. നിങ്ങൾ റെഫറൻസും അവരുടെ പേര്, ഇമെയിൽ, ഫോൺ നമ്പറും മസ്റ്റായിട്ട് നിങ്ങൾ റെഫറൻസ് കൊടുക്കുമ്പം നാട്ടിലുള്ള ആൾക്കാരുടെ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RRSP അല്ലെങ്കിൽ രജിസ്റ്റേർഡ് റിട്ടയർമെൻറ്റ് സേവിങ്സ് പ്ലാൻ കൊണ്ട് എങ്ങനെ ഒരു വീട് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ RRSP നമ്മുടെ വർക്ക്, നമ്മളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ RRSP മണി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ടാക്സ് ഫ്രീ അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം മണി RRSP ഇടാൻ പറ്റുമോ അത്രമാത്രം മണി RRSP ഇടുകയാണെങ്കിൽ നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പൈസ തിരിച്ചു നമുക്ക് കിട്ടും. കാരണം ആ ടാക്സ് ഇല്ലാത്ത മണിയാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ ഇൻകം നമ്മൾ ഉണ്ടാക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ RRSP കൂടുതൽ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് RRSP ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. RRSP ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് പ്ലാൻ ഉണ്ട്. അതുവഴിയായിട്ട് നമുക്ക് വീട് മേടിക്കാൻ വേണ്ടിയുള്ള ഒരു ഡൗൺ പേയ്മെൻറ്റ് ഇടാൻ വേണ്ടിയുള്ള പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു വീട് മേടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആ ഒരു മണി ടാക്സ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ RRSP നിന്ന് അല്ലാത്ത രീതിയിൽ മണി വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20% ടാക്സ് അല്ലെങ്കിൽ 12%, 13% ഒക്കെ ടാക്സ് കൊടുക്കേണ്ടി വരും. ലിമിറ്റ് അനുസരിച്ച് 5000 രൂപ വരെ 13%, 5000 മുതൽ 10000 വരെ 20%, അങ്ങനെയുള്ള ഒരു ലിമിറ്റിൽ നമ്മൾ ആ മണിക്ക് ടാക്സ് ചെയ്യേണ്ടി വരും. എന്നാലും ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് പ്ലാൻ ഉപയോഗിച്ച് വീട് മേടിക്കുകയാണെങ്കിൽ, RRSP മണി ഉപയോഗിച്ചുകൊണ്ട് വീട് മേടിക്കുകയാണെങ്കിൽ, ഡൗൺ പേയ്മെൻറ്റ് ഇടുകയാണെങ്കിൽ, ആ 15 വർഷം കൊണ്ട് ആ പൈസ നമുക്ക് തിരിച്ച് RRSP അക്കൗണ്ടിലേക്ക് അടച്ചാൽ മതിയാവും. അതിന് ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഒരുപാട് ആൾക്കാർ കാനഡയിലേക്ക് വന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കാനഡയിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ക്യാഷ് ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്. ക്യാഷ് ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഒരു എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പോയി കഴിയുമ്പം നമ്മൾ നമ്മുടെ ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ഫോമും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്പറും എല്ലാം കൊടുത്തു കഴിയുമ്പം നമുക്ക് നമ്മുടെ മന്ത്ലി സാലറി അല്ലെങ്കിൽ ഡെയിലി വേജസ് ബൈ വീക്കിലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും പേയ്മെൻറ്റ് വരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അത് CRA നോട്ടിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ടാക്സ് ഒക്കെ എടുത്തതിന് ശേഷം വരുന്ന മണിയാണ്. അതായത് ആ മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ടാക്സ് മണിയാണ്. അപ്പം നമ്മൾ ആ മണി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. എന്നാൽ ക്യാഷ് ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റെന്യൂമറേഷൻ അല്ലെങ്കിൽ നമ്മുടെ സാലറി അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി വേജ് നമുക്ക് ക്യാഷായിട്ട് തരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് ആ ജോബ് നമ്മൾ ടാക്സിൽ നമ്മൾ അത് നമ്മുടെ പൈസ ഒരുപാട് പോകില്ല. ക്യാഷ് ജോബ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോബ് CRA റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഏത് ജോബാണെങ്കിലും, ക്യാഷ് ജോബാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ഇൻകം നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാൽ ഒരുപാട് ആൾക്കാർ ക്യാഷ് ജോബ് ചെയ്ത് കഴിയുമ്പം അവർക്ക് ക്യാഷായിട്ട് പൈസ കിട്ടുന്നതുകൊണ്ട് CRAയിലൊന്നും ആ മണി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ടാക്സും പേ ചെയ്യേണ്ടി വരുന്നില്ല നമ്മുടെ ഇൻകത്തിന്. ഓക്കെ. സോ അതാണ് ക്യാഷ് ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഒരുപാട് പേര് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കാനഡയിൽ എങ്ങനെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാമെന്നുള്ളത്. ഉള്ളൊരു ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നിരുന്നാലും നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നമ്മൾ നാട്ടിലൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കാനഡയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഡ്രൈവിംഗ് പർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ടുണ്ട് കിട്ടും, അല്ലെങ്കിൽ ആർ ടി ഒ ചെന്നിട്ട് ഒരു പർട്ടിക്കുലേഴ്സ് ഓഫ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന സംഭവം മേടിച്ചുകൊണ്ട് വേണം കാനഡയിലേക്ക് വരാൻ വേണ്ടി. കാനഡയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു നോളജ് ടെസ്റ്റ് പാസ്സാകുക. നോളജ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ലൈസൻസ് ബ്യൂറോ അല്ലെങ്കിൽ രജിസ്ട്രി വന്നു കഴിയുമ്പം നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് പർട്ടിക്കുലേഴ്സ് കൊടുക്കുകയാണ്. നമുക്ക് നാട്ടിൽ ഒന്നോ രണ്ടോ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ജി ഡി എൽ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയും. അത് രണ്ട് വർഷത്തേക്കുള്ളതാണ്. സാധാരണയായിട്ട് നമ്മളൊരു നോളജ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമേ റോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മുടെ ഡ്രൈവിംഗ് പർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഈ 2 ഇയറുള്ള ജി ഡി എൽ പ്രോഗ്രാം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുകയും നമുക്ക് എ എസ് എ പി ആയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ റോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം ഡ്രൈവിംഗ് പർട്ടിക്കുലേഴ്സ് കൊണ്ടുവരാൻ വേണ്ടി മറക്കരുത്. ഓക്കെ. പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നത്, ചേട്ടാ നമുക്ക് കാനഡ വന്നിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റുമെന്നൊക്കെ. വളരെ ഒരു നല്ലൊരു ചോദ്യമാണ്. കാനഡയിൽ ഒരു കർഷകന് നമ്മുടെ നാട്ടിലെ പോലെയല്ല, നല്ല റെസ്പെക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹോം ഗാർഡനായിട്ട് വേണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ടെറസിന് മുകളിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണിയിൽ വെച്ച് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല, നമുക്ക് സ്ഥലം പാട്ടത്തിനെടുത്താണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് സമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 6 മാസത്തോളമാണുള്ളത്. 6 മാസം നമുക്ക് ചെറിയ വിളകളോ വെജിറ്റബിൾസോ പംകിൻസോ പൊട്ടാറ്റോസോ അങ്ങനെയുള്ള ഏത് സംഭവം വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പാർട്ട് ടൈം ബിസിനസ്സായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിലധികം ആൾക്കാർ നിങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ കൂടി പോയിട്ട് ഒരു 2 ഹെക്ടറോ 3 ഹെക്ടറോ സ്ഥലം പാട്ടത്തിനെടുത്ത് അവിടെ വെജിറ്റബിൾ കൃഷി ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഫാർമേഴ്സ് മാർക്കറ്റിലൊക്കെ വിറ്റ് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം കാനഡയിൽ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്നതിന് ഒരു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ചേട്ടാ നമുക്ക് കാനഡയിൽ ഇപ്പം നമുക്ക് സ്റ്റുഡൻ്റായിട്ട് വരാൻ വേണ്ടി താല്പര്യമില്ല, അല്ലെങ്കിൽ പി ആറിന് അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല, പക്ഷേ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വിസ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് വിസയിൽ എങ്ങനെ വരാൻ വേണ്ടി പറ്റുമെന്ന്, അതിന് എത്രമാത്രം മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു മിനിമം $75,000 ആണ് പറയുന്നത്. എന്നാൽ അപ് ടു $200,000 മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കാനഡയിൽ ഈ സ്റ്റാർട്ടപ്പ് വിസയ്ക്ക് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ പെർമനൻ്റ് റെസിഡൻസ് ബിസിനസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ് ക്ലാസ് IIMM 5759 ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു മിനിമം $75,000 വേണം. അത് ഒരു $200,000 ഉണ്ടെങ്കിലാണ് അപ്രൂവൽ കിട്ടാൻ വേണ്ടി സാധ്യതയുള്ളൂ. എന്നാൽ ഈ സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിസ പ്രോഗ്രാം അല്ലെങ്കിൽ ഇതിന് പറയുന്ന പല പേരുകളുണ്ട്. ബിസിനസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ടൈം. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വിസയ്ക്ക് ഏകദേശം ഒരു $75,000 വേണം. പിന്നെ വളരെ കുറഞ്ഞ ആൾക്കാരെ മാത്രമേ ഈ വിസ പ്രോഗ്രാമിലൊക്കെ അവർ വിളിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര $75,000 ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വിസയിൽ കൂടെ നമുക്ക് PR കിട്ടാൻ വേണ്ടി ഉള്ള ഒരു സ്കോപ്പ് വളരെ കുറവാണ്. നമുക്ക് കിട്ടുന്ന വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ നമുക്ക് കാനഡ വന്നിട്ടുണ്ടല്ലോ ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുമോ, ചൈൽഡ് സപ്പോർട്ട് കിട്ടുമെന്നൊക്കെ. അപ്പോൾ നമ്മുടെ കാനഡ റവന്യൂ ഏജൻസി കോസ്റ്റ് ഓഫ് റേസിംഗ് ചിൽഡ്രനെ ഫാമിലീസിനെ സഹായിക്കാൻ വേണ്ടി under 18 years ചിൽഡ്രന് ഏകദേശം $200 to $600 വരെ പെർ മന്ത്ലി ടാക്സ് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫാമിലീസിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് എത്രമാത്രം കിട്ടുമെന്നുള്ളത് നമ്മുടെ നെറ്റ് ഫാമിലി ഇൻകം, അപ്പോൾ നിങ്ങൾ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ അവരുടെ നെറ്റ് ഫാമിലി ഇൻകം അനുസരിച്ചാണ് ഇതിൻ്റെ റേഞ്ച്. ഏകദേശം ഒരു $300 to $600 വരെ പെർ മന്ത്ലി ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് CRA നടത്തുന്നൊരു അല്ലെങ്കിൽ കാനഡ റവന്യൂ ഏജൻസി നേരിട്ട് ചെയ്യുന്നൊരു ഇതാണ്. നമ്മുടെ നെറ്റ് പ്രീവിയസ് ഇൻകം അനുസരിച്ച് ഇപ്പോൾ 2015 നമുക്ക് കിട്ടുന്ന ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് 2014 നമ്മുടെ ടാക്സ് റിട്ടേണെ അനുബന്ധിച്ചിരിക്കും. സോ അതിനാണ് ചൈൽഡ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ചൈൽഡ് സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത്. അത് under 18 years നിങ്ങൾ കാനഡയിലേക്ക് നേരിട്ട് പോകണം, നിങ്ങൾക്ക് 2 കുട്ടികൾ ഓൾറെഡി കാനഡയിൽ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളത് ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നാട്ടിലെ ഇൻകം എല്ലാം കാണിച്ച് കഴിയുമ്പോൾ അതിനൊരു ഫോമൊക്കെ ഉണ്ട്. ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കും കാനഡ ഗവൺമെൻറ് ചൈൽഡ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ചൈൽഡ് സപ്പോർട്ട് തരുന്നതാണ്. ചേട്ടാ കാനഡയിൽ PR ആയിട്ട് നിൽക്കുന്നതാണോ അല്ലെങ്കിൽ സിറ്റിസൺ ആകുന്നതാണോ നല്ലത്?
ഞാൻ പറഞ്ഞു ഇത് നമുക്ക് അതിന് കറക്റ്റ് ഒരു യെസ് ഓർ നോ ആൻസർ ഇല്ല, അല്ലെങ്കിൽ ഇതാണ് മറ്റേതിനെങ്കിലും നല്ലതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. നമ്മൾ കാനഡയിൽ സിറ്റിസനായി നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് കാനഡ സിറ്റിസനായി നിൽക്കുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവകാശമുണ്ട്. കനേഡിയൻ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് നമ്മുടെ കനേഡിയൻ കാൻഡിഡേറ്റ്സിനെ വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഇലക്ട്രൽ വോട്ടിങ്ങിനുള്ള ഒരു പ്രൊവിഷനുണ്ട്. എന്നാൽ പെർമനന്റ് റെസിഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എലിജിബിലിറ്റി ഇല്ല. ബാക്കിയെല്ലാം ഏകദേശം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കാനഡൻ പെർമനന്റ് റെസിഡൻറ്റിനും സിറ്റിസനും ജോബ് മാർക്കറ്റിലൊക്കെ ഒരേ സ്വാധീനമാണുള്ളത്. എന്നാൽ ചില പ്രത്യേക ഗവൺമെൻറ് ജോബുകളും ചില പ്രത്യേക പോസ്റ്റിങ്ങൊക്കെ ഓൺലി കാനഡൻ സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആകുന്ന ജോബുകളുണ്ട്. അപ്പോൾ ആ ജോബുകളൊക്കെ കാനഡ ഗവൺമെൻറ്റിന് നേരിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഇലക്ഷൻ കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ നിൽക്കണമെങ്കിൽ നമ്മളെപ്പോഴും കാനഡ സിറ്റിസൺ ആകണം. ഇനിയും നമുക്ക് ഓവർസീസ് വിസയൊക്കെ കിട്ടും. നമ്മളിപ്പം കാനഡയൊക്കെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അലോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പും കാനഡയിലെ സിറ്റിസൺഷിപ്പും ഒരുപോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളൊരു കാനഡൻ സിറ്റിസൺ ആണെങ്കിലും കാനഡൻ പെർമനന്റ് റെസിഡൻ്റ് ആണെങ്കിലും ഏകദേശം എല്ലാ റൈറ്റും പ്രിവിലേജൊക്കെ ഒരുപോലെ തന്നെയാണ്. എന്നാൽ ചില ജോലികൾക്ക് കാനഡ സിറ്റിസന് മാത്രമേ അവർ തിരഞ്ഞെടുക്കുള്ളൂ. ചില കാര്യത്തിൽ, ഫോർ എക്സാമ്പിൾ വോട്ടിങ്ങിനാണെങ്കിൽ ഇലക്ഷനൊക്കെ നമുക്ക് കാനഡ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. ചേട്ടാ, നമുക്ക് കാനഡയിൽ വന്നിട്ടുണ്ട് എളുപ്പം കിട്ടുന്ന ജോലി ഏതൊക്കെയാണ്? അപ്പം അങ്ങനെ എളുപ്പം കിട്ടുന്ന ഒരു ജോലി എന്ന് പറയുന്ന ഒരു ജോലിയില്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായ റെസ്പെക്റ്റ് ഉണ്ട്, അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് നമ്മൾ ജാനിറ്റർ ജോബ് ചെയ്യുകയാണെങ്കിൽ, അതായത് കക്കൂസ് കഴുകാൻ പോയിട്ടുണ്ടേ തൊട്ട് നമ്മൾ ഡോക്ടർ അല്ലെങ്കിൽ ഫിസിഷ്യൻ ആണെങ്കിൽ തന്നെ ഓരോ ജോബും കിട്ടാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടിം ഹോട്ടൻസ്, മക്ഡോണൽഡ്സ് അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് യങ്സ്റ്റേഴ്സിനെയൊക്കെ അവർ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാൾമാർട്ടിലാണെങ്കിൽ തന്നെ ജോബുകൾ ഒരുപാട് നേരത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരുകൾക്കൊക്കെ പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ടിം ഹോട്ടൻസ്, മക്ഡോണൽഡ്സ്, അതുപോലെ തന്നെ അതർ ജോബുകളൊക്കെ. എന്നാൽ കുറച്ചൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള ജോബുകൾ, അതായത് ഇപ്പോൾ ഒരു കെയറീഡ് ജോബൊക്കെ ആണെങ്കിലും ആദ്യം തന്നെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി ഒരു ആൾ റെഫർ ചെയ്യാൻ വേണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ജോബ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ജോബില്ല. ഏത് ജോബും കിട്ടാൻ വേണ്ടി അതിൻ്റേതായ പ്രോസസ്സ് ഉണ്ട്. നമ്മൾ റെസ്യൂം നമ്മൾ കൊടുക്കുകയും നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുകയും അതിനുശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കും നമ്മുടെ റെഫറൻസൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഏത് ജോലിയും കിട്ടുള്ളൂ. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടൊരു പ്രത്യേക ജോലിയില്ല. എന്നിരുന്നാലും ചില കമ്പനികൾ, അതായത് ടിം ഹോട്ടൻസ്, മക്ഡോണൽഡ്സ്, A&W അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടാൻ വേണ്ടി കുറച്ച് ഈസി ആയിട്ട്, അല്ലെങ്കിൽ അവർ യങ്സ്റ്റേഴ്സിനെ അല്ലെങ്കിൽ പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ കൂടുതൽ പരിഗണിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അവിടെയൊക്കെ ജോലി കിട്ടാൻ വേണ്ടി കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചേട്ടാ, ഈ കാനഡയിൽ എങ്ങനെ സ്കിപ്പ് ദ ഡിഷസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അപ്പോൾ നമുക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, നമുക്കൊരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, നമുക്കൊരു രജിസ്റ്റേർഡ് ചെയ്തേക്കുന്ന ഇൻഷുർഡ് ആയിട്ടുള്ള ഒരു കാറും ഉണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ദ ഡിഷസ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്കിപ്പ് ദ ഡിഷസ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, നമ്മൾ സ്കിപ്പ് ദ ഡിഷസിൻ്റെ വെബ്സൈറ്റിൽ കയറുക. ബിക്കം എ കൊറിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അവർ നമ്മൾ ഏത് സ്ഥലത്താണ് സ്കിപ്പ് ദ ഡിഷസ് ചെയ്യാൻ വേണ്ടി ഒരു കൊറിയർ ആകാൻ വേണ്ടി താല്പര്യമുള്ളതെന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഏരിയയിൽ കൊറിയറിന് ആവശ്യമുണ്ടെങ്കിൽ അവർ നമുക്ക് അതിനുള്ള നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് അവരുടെ ഒരു കിറ്റുണ്ട്, സ്കിപ്പ് ദ ഡിഷസിൻ്റെ ആ കിറ്റ് നമുക്ക് അയച്ചു തരും. നമ്മുടെ എമൗണ്ടൊക്കെ ബൈ വീക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും. നമുക്ക് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ദ ഡിഷസിൻ്റെ എല്ലാ കോളുകളും എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് പൈസ എക്സ്ട്രാ മണി ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഏകദേശം $600 മുതൽ $2,000 വരെ വീക്കിലി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സ്കിപ്പ് ദ ഡിഷസ് ചെയ്യാൻ വേണ്ടി ഒരു സെക്കൻഡ് ജോബായിട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ അവൈലബിലിറ്റി ഉള്ള സമയത്ത് മാത്രം നമ്മൾ അവൈലബിലിറ്റി കൊടുത്താൽ മതി, അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രീ ആകുമ്പോൾ മാത്രം നമ്മൾ അവൈലബിലിറ്റി കൊടുക്കുന്നു, നമ്മൾ ജോബ് പിക്ക് ചെയ്യുന്നു, നമ്മൾ കൊറിയർ അതായത് സ്കിപ്പ് ദ ഡിഷസ് കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യുന്നു. നമ്മുടെ പൈസ അപ്പം തന്നെ കയറുന്നു. നമുക്ക് എത്ര പൈസ കയറി എന്നുള്ളത് അപ്പം തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കാണുകയും ചെയ്യാം. ചില നമുക്ക് കാനഡയിൽ സൈഡ് ജോബായിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? ഏത് ജോബും, നമ്മൾ ചെയ്യുന്ന ജോബല്ലാത്ത എല്ലാ ജോബും സൈഡ് ജോബെന്ന് പറയാം.
അപ്പോൾ നമ്മളൊരു കെയർ റൈഡ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വാൾമാർട്ടിലോ അല്ലെങ്കിൽ ടിം ഹോർട്ടൻസിലോ അല്ലെങ്കിൽ സ്കിപ്പ് ദി ഡിഷസ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ജോബ് നമുക്ക് ഒരു നമ്മുടെ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 4 ദിവസം വർക്ക് ചെയ്യുന്നു 4 ദിവസം ഓഫ് എന്നുള്ള രീതിയാണെങ്കിൽ ആ 4 ബാക്കിയുള്ള 4 ദിവസങ്ങൾ നമുക്ക് വേറെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഡേ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നൈറ്റിൽ നമുക്കൊരു സ്ലീപ്പ് ജോബ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോബാണെങ്കിൽ അതിനൊക്കെ സൈഡ് ജോബ് എന്ന് പറയും. അപ്പം എത്രമാത്രം വേണമെങ്കിലും ജോബ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. എന്നിരുന്നാലും നമ്മൾ രാത്രിയും പകലും ഒരേപോലെ അവേക്ക് ചെയ്യുന്ന ജോബുകളാണെങ്കിൽ അത് എഗെയിൻസ്റ്റ് ദ ലോ ആണ്. പ്രധാനമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ രാത്രിയിൽ ഇപ്പം നമ്മൾ ഒരു അവേക്ക് ജോബാണ്, അതിനുശേഷം പകലും നമ്മൾ വേറൊരു ജോലിക്ക് പോകണം. അപ്പോൾ അവിടെ അവേക്കായിട്ട് നിൽക്കണമെങ്കിൽ 24 ഹവേഴ്സ് നമ്മൾ അവേക്കായിട്ട് നിൽക്കാൻ വേണ്ടി ഗവൺമെൻറ് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ലീപ്പ് ജോബും ഒരു അവേക്ക് ജോബൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ 4 ദിവസം വർക്ക് ചെയ്യുന്നു പിന്നെ ആ 4 ദിവസം ഓഫുള്ള ദിവസങ്ങൾ വേറൊരു വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ജോബ് അല്ലെങ്കിൽ സൈഡ് ജോബ് എന്ന് പറഞ്ഞ രീതിയിൽ ഏത് ജോബും ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു ജോബുണ്ട്, കൂടുതൽ സാലറി കിട്ടുന്ന ജോബായിരിക്കും നമ്മുടെ മെയിൻ ജോബ്, ബാക്കിയെല്ലാ ജോബുകളും നമ്മുടെ സൈഡ് ജോബായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ കാനഡയിലും ടാക്സ് റിട്ടേൺ ചെയ്യേണ്ട അല്ലെങ്കിൽ ഫയൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ വർഷവും നമ്മൾ ടാക്സ് ഫയൽ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഫയൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ ഇൻകം നമ്മൾ കാനഡ റവന്യൂ ഏജൻസിനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പേ സ്റ്റബുകൾ അല്ലെങ്കിൽ T4 ഫോം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് EI കിട്ടുന്നെങ്കിൽ T4E ഫോം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാറ് നമ്മുടെ വർക്കിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈലേജ് നമുക്ക് ക്ലെയിം ചെയ്യാം. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ടാക്സ് റിട്ടേണിലൂടെ നമുക്ക് കുറേ ഇൻകം കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയണം, നമുക്കൊരു ടാക്സ് സോഫ്റ്റ്വെയർ വാങ്ങുകയാണെങ്കിൽ, ഒരു ടർബോ ടാക്സിന് സോഫ്റ്റ്വെയർ വാങ്ങുകയാണെങ്കിൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന രീതിയിൽ അവർ കാര്യങ്ങളെല്ലാം ചോദിക്കും. ഇന്ന രീതിയിൽ നിങ്ങൾ പൈസ മുടക്കിയിട്ടുണ്ടോ, ഇന്ന രീതിയിൽ നിങ്ങൾ ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇന്ന രീതിയിൽ നിങ്ങൾ മെഡിക്കൽ എക്സ്പെൻസ് എത്രയാണ്, നിങ്ങൾക്ക് ഇൻഷുറൻസ് എത്രയാണ്, നിങ്ങളുടെ RRSP എത്ര മണി ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചോദിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വാഹനം ഉപയോഗിച്ച് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ, അതിനുള്ള കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം എടുക്കും. അപ്പോൾ നമ്മൾ ഒരു ടർബോ ടാക്സിൻ്റെ സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ടാക്സ് റിട്ടേൺ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ് ടു 8 പീപ്പിളിൻ്റെ ടാക്സ് റിട്ടേൺ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെയും ടാക്സ് റിട്ടേൺ ഒറ്റ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ നെറ്റ് ഫയൽസ് അവരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പേപ്പറായിട്ട് അയക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടേണ്ട ടാക്സ് റിട്ടേൺ, നമുക്ക് പൈസ കിട്ടാൻ വേണ്ടി ഉണ്ടെങ്കിൽ അത് റൈറ്റ് അവേ നമുക്ക് കിട്ടുകയും ചെയ്യും. ഐ മീൻ വിത്തിൻ 5 ഓഫ് എന്നാണ് നമ്മുടെ അസസ്മെൻറ്റ് അവർ കംപ്ലീറ്റ് ആക്കുന്നത്, അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പൈസ കയറുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ ഇൻഫർമേഷനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സോഷ്യൽ ഇൻഷുറൻസ് നമ്പറും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ ടാക്സ് സോഫ്റ്റ്വെയർ വാങ്ങി കഴിയുമ്പോൾ ഈ ഇൻഫർമേഷനൊന്നും നേരിട്ട് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പഴയ ഇൻഫർമേഷനെല്ലാം അവർ റിട്രീവ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് ഫയലിനുള്ള സൗകര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഏകദേശം 8 പേഴ്സണൽ ടാക്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറ്റും. അതുകൊണ്ട് ഇതാണ് ഈസി ആയിട്ടുള്ള രീതിയിൽ ടാക്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ HR ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ വേറെ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവും, ഈസി അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിൽ നമുക്ക് ടാക്സ് റിട്ടേൺ ചെയ്ത് തരാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാർ പേപ്പറായിട്ടും വെക്കാം, ഓൺലൈനായിട്ടും വെക്കാം. എന്നാലും എൻ്റെ ഏറ്റവും വലിയൊരു നമ്മളുടെ ടാക്സ് നമ്മൾ സ്വന്തം ചെയ്യുകയാണെങ്കിൽ, ഞാൻ 8 വർഷമായിട്ട് എൻ്റെ ടാക്സ് സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ടർബോ ടാക്സിൻ്റെയോ അല്ലെങ്കിൽ ഈസി ടാക്സോ അങ്ങനെയുള്ള സിമ്പിൾ ടാക്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വാങ്ങണമെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ടാക്സ് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതാണ്. ചേട്ടാ, എനിക്ക് ലൈൻ ഓഫ് ക്രെഡിറ്റ് എടുക്കേണ്ടതാണോ അതോ ഒരു ക്രെഡിറ്റ് കാർഡാണോ നല്ലത്? എപ്പോഴും നമ്മൾ ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണ് ക്രെഡിറ്റ് കാർഡിനെക്കാട്ടും നല്ലത്. നമ്മുടെ ടാക്സ് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്യുന്ന ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നല്ല ക്രെഡിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു വീട് മേടിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കാറ് മേടിക്കാൻ വേണ്ടിയോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ് ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും. ക്രെഡിറ്റ് കാർഡിന് സാധാരണയായിട്ട് $19 മുതൽ 19% മുതൽ മുകളിലേക്കാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത്. എന്നാൽ ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റിന് പ്രൈം റേറ്റിനെക്കാട്ടിലും 1-2% കൂടുതൽ, അതായത് ഒരു 8% അല്ലെങ്കിൽ 9% അല്ലെങ്കിൽ 10% ഒക്കെ ലൈൻ ഓഫ് ക്രെഡിറ്റിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞ രീതിയിൽ ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണെങ്കിൽ ഒരു വലിയ എമൗണ്ട് നമുക്ക് പൈസ ഉണ്ടാവും. ക്രെഡിറ്റ് കാർഡ് അപ് ടു ഒരു 10,000 ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺ. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ ഒരുപാട് പൈസ എടുക്കുന്നതിനേക്കാൾ നല്ല ലൈൻ ഓഫ് ക്രെഡിറ്റ് ഒരു വലിയ എമൗണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ആ മണി. അതുപോലെ തന്നെ നമുക്ക് അധികം ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരികയില്ല. അല്ലോ, നമുക്ക് വലിയൊരു
എമൗണ്ട് ഓഫ് മണിയാണ് വേണ്ടതെങ്കിൽ അത് ലൈൻ ഓഫ് ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. ചേട്ടാ, ഈ ഫ്ലാഗ് പോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാഗ് പോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പെർമനന്റ് റെസിഡന്റ് ആകാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കാനഡയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പി ആർ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തു, നമ്മൾ കൺഫർമേഷൻ ഓഫ് പെർമനന്റ് റെസിഡൻസി പേപ്പർ കിട്ടി, സി ഒ പി ആർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ട് തിരിച്ച് കാനഡയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അറൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ് നമ്മുടെ ബോർഡറിംഗ് കൺട്രി എന്ന് പറയുന്നത്. അപ്പം എല്ലാ ബോർഡറിലും ഫ്ലാഗ് പോളിംഗ് അവൈലബിൾ ആയിരിക്കില്ല. അത് ഗവൺമെൻറ് വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇന്ന 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 പോർട്ട് ഓഫ് എൻട്രി അല്ലെങ്കിൽ ഇന്ന ഇന്ന ബോർഡേഴ്സിൽ മാത്രമേ ഫ്ലാഗ് പോളിംഗ് അവൈലബിൾ ആകുന്നുള്ളൂന്ന്. അപ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാഗ് പോളിംഗ് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ബോർഡറിലേക്ക് ചെല്ലുക. നമ്മൾ പറയുക നമ്മൾ ഫ്ലാഗ് പോളിങ്ങിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഫ്ലാഗ് പോളിംഗ് ചെയ്യാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാനഡിയൻ സൈഡിൽ നിന്ന് യു എസ് സൈഡിലേക്ക് നമ്മളെ കടത്തിവിടുന്നു. അതായത് യു എസ് സൈഡിൽ നിന്ന് നമ്മൾ തിരിച്ച് കാനഡ സൈഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പം രണ്ട് സ്ഥലത്തും നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യാനായിരിക്കും. തിരിച്ചു വന്നു കഴിയുമ്പം നമ്മൾ കൺട്രിയിലേക്ക് റീ എൻട്രി ചെയ്തു എന്ന് ഉള്ള ഒരു സ്റ്റാറ്റസായി മാറി. അങ്ങനെ റീ എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ കൺഫർമേഷൻ ഓഫ് പെർമനന്റ് റെസിഡൻസി മാറ്റിയിട്ട് പെർമനന്റ് റെസിഡൻസി അപ്രൂവ് ആകുന്നു. അതിനാണ് ഫ്ലാഗ് പോളിംഗ് എന്ന് പറയുന്നത്. ഇനി വിസിറ്റർ വിസ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, ഇപ്പോൾ വിസിറ്റർ വിസയ്ക്ക് ആണെങ്കിൽ തന്നെ നമ്മൾ 6 മാസം അറ്റ് എ ടൈം നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫ്ലാഗ് പോളിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് കയറി കഴിയുമ്പോൾ വീണ്ടും 6 മാസത്തേക്കുള്ള എക്സ്റ്റൻഷൻ കിട്ടും. എന്നാൽ അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ പേപ്പറിൽ എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ട് കാര്യം. എന്നാൽ ഫ്ലാഗ് പോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രിയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ചു കയറുന്ന ഒരു പ്രതിഭാസത്തെയാണ് ഫ്ലാഗ് പോളിംഗ് എന്ന് പറയുന്നത്. ചേട്ടാ, ഞാൻ കാനഡയിലുള്ള, പക്ഷേ എനിക്ക് യു എസ് വിസ എടുക്കണോ? യു എസ് വിസ എടുക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്, നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മിഡിൽ ഈസ്റ്റ് വഴിയോ ലണ്ടൻ വഴിയോ അല്ലെങ്കിൽ ആംസ്റ്റർഡാം വഴിയൊക്കെയാണ് നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നത്. എന്നാൽ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ് വഴിയായിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഫെയർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്, അപ്പം നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ മുകളിൽ കൂടെ പറക്കണമെങ്കിൽ അതിന് ട്രാൻസിഷൻ വിസ വേണം. ഈ ട്രാൻസിഷൻ വിസ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റിലേക്കുള്ള വിസിറ്റർ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോ പ്രാവശ്യം നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ, അമേരിക്ക വഴി ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസിഷൻ വിസ എടുക്കേണ്ട ആവശ്യം വരികയില്ല. അതുപോലെ തന്നെ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നമുക്ക് വിസിറ്റിനൊക്കെ പോകാൻ വേണ്ടി ഒരു നല്ല കാര്യമാണ്. പിന്നെ കാനഡയിലുള്ള ഒരാളായതുകൊണ്ട് അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻ്റൊക്കെ ആയതുകൊണ്ട് തന്നെ യു എസ് വിട്ട് വിസ കിട്ടാൻ വേണ്ടി എളുപ്പമായിരിക്കും. എന്നാൽ നാട്ടിൽ നിന്ന് നമ്മൾ യു എസ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അത്ര ഈസി ആയിട്ട് കിട്ടാൻ സാധ്യമില്ല. എന്നാൽ നമ്മൾ കാനഡയിലുള്ള ഒരു വ്യക്തിയാണ്, കാനഡയിൽ ഇൻലാൻഡായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ഏത് സ്റ്റാറ്റസിലാണ് ഉള്ളതെങ്കിലും നമുക്ക് യു എസ് വിസിറ്റർ വിസ കിട്ടാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. ആ യു എസ് വിസിറ്റർ വിസ ഉള്ളതുകൊണ്ട് നമുക്ക് ട്രാൻസിഷൻ വിസ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഫെയറൊക്കെ വളരെ കുറവായിരിക്കും. നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ലോസ് ആഞ്ചൽസ് ഒക്കെ വഴിയായിട്ട് ന്യൂയോർക്കൊക്കെ വഴിയായിട്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പം. ചേട്ടാ, ഞാൻ എങ്ങനെയാണ് കാനഡയിലേക്കുള്ള സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്? ഞാനൊരു ഏജൻസിനെ സമീപിക്കണോ? സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏജൻസിനെ സമീപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മൾ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കോളേജിലേക്ക് നമുക്ക് അവിടെ നിന്നൊരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് LOA ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് സ്റ്റഡി പെർമിറ്റ് ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി, അർജൻറ്റായിട്ട് കിട്ടാൻ വേണ്ടി, ഫാസ്റ്റ് ട്രാക്കായിട്ട് കിട്ടാൻ വേണ്ടി ഉള്ള ഓപ്ഷനുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഏജൻറ്റിനെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കോളേജിനെ നേരിട്ട് ബന്ധപ്പെട്ട് ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഇൻ ടു എ പർട്ടിക്കുലർ കോഴ്സ് കിട്ടുവാണെങ്കിൽ ആ സംഭവങ്ങൾ വെച്ച് കൊണ്ട് നമുക്ക് സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഏകദേശം 1 മാസം മുതൽ 2 മാസം വരെ ഇത് സ്റ്റഡി പെർമിറ്റ് അതിനുള്ളിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഓൺലൈനായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സൗകര്യമുള്ളത്. അതുകൊണ്ട് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. നമ്മളോട് ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാനഡയിൽ ഹെൽത്ത് കെയർ ഫ്രീ ആണോ എന്ന്. കാനഡയിലുള്ള ഹെൽത്ത് കെയർ ഫ്രീ ആണ്. ഇപ്പോൾ നമ്മൾ ആൽബർട്ടയാണ് ജീവിക്കുന്നതെങ്കിൽ ആൽബർട്ട ഹെൽത്ത് സർവീസ് AHS കാർഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പ്രൊവിൻസിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഹെൽത്ത് കെയർ റെൻഡേഴ്സ് ഉണ്ട്. അപ്പം ഹെൽത്ത് കെയർ ഫ്രീ ആണ്. എന്നിരുന്നാലും എല്ലാ മെഡിക്കേഷനും എല്ലാ കാര്യങ്ങളൊന്നും ഫ്രീ അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു
ഇൻഷുറൻസ് നമ്മുടെ വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ജോലിക്ക് ഇൻഷുറൻസ് ഉണ്ടാവും. ആ ജോലി ചെയ്യുന്ന ഇൻഷുറൻസ് പല മെഡിക്കേഷനും ആൽബർട്ടകൾ സർവീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് കവർ ചെയ്യാത്ത മെഡിക്കേഷനൊക്കെ ആ ഇൻഷുറൻസ് വഴിയായിട്ട് നമുക്ക് കവർ ചെയ്ത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ചില സ്പെഷ്യൽ മെഡിക്കേഷൻസൊക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഒരു ഗൈനക്കോളജിക് മെഡിക്കേഷനൊക്കെ ആണെങ്കിൽ പല മെഡിക്കേഷനുകളും ഹെൽത്ത് കെയർ ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് കെയർ കവർ ചെയ്യില്ല. അങ്ങനെയുള്ളപ്പോഴൊക്കെ നമ്മൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആൽബർട്ട ബ്ലൂ ക്രോസുമായിട്ടുള്ള ആൽബർട്ട ബ്ലൂ ക്രോസിലൊക്കെ അംഗമാവാണെങ്കിൽ നമുക്ക് ആ കവർ ചെയ്യപ്പെടാത്ത മെഡിക്കേഷനൊക്കെ നമുക്ക് ഇൻഷുറൻസ് വഴിയായിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്, പ്രധാനമായിട്ടും മാതാപിതാക്കന്മാരൊക്കെ വിസിറ്റർ വിസയിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ ചോദ്യം കേൾക്കുന്നത്. എന്നാൽ പല ആൾക്കാരും വിസിറ്റ് ചെയ്യുന്ന പ്രായഭേദമന്യേ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മൾ കാനഡയിലേക്ക് വരുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അപ്പം ഞാൻ പറയുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരു വിസിറ്റർ സ്റ്റാറ്റസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിസിറ്ററായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാനഡ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് കെയർ ഫ്രീ ആയിരിക്കില്ല. നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി, മെഡിക്കേഷൻ വാങ്ങാൻ വേണ്ടിയൊക്കെ നമ്മൾ അതിന് ഫീസ് കെട്ടേണ്ടതുണ്ട്. ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി തന്നെ $200 ഒരു പ്രിസ്ക്രിപ്ഷൻ റീഫിൽ ചെയ്യാൻ വേണ്ടിയൊക്കെ ഒരുപാട് ഡോളർ നമ്മൾ ചിലവാക്കേണ്ടി വരും. കാരണം അത് ഗവൺമെൻറ് ഹെൽത്ത് കെയർ ഫ്രീ അല്ല വിസിറ്റർ സ്റ്റാറ്റസിലുള്ള ആൾക്കാർക്ക്. അങ്ങനെയുള്ളപ്പോൾ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഏകദേശം 100,000 അല്ലെങ്കിൽ ഒരു 200,000 ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അതിനകത്തൊരു ഡിഡക്റ്റബിൾ ആയിട്ട് ഒരു $200 വെക്കുവാണെങ്കിൽ വലിയൊരു ആവശ്യം വന്ന് ഒരു എക്സ്റേയോ ECGയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടോ ഒക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ $10-$500 ചിലവാക്കേണ്ട ആ സാഹചര്യത്തിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇൻഷുറൻസിലൂടെ, ട്രാവൽ ഇൻഷുറൻസിലൂടെ റീഎംബേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെ നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു ചോദ്യമാണ്, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ എങ്ങനെയാണ് നമ്മൾ കാനഡയിൽ ഒരു ട്രക്ക് ഡ്രൈവർ ആകാൻ വേണ്ടി പറ്റുന്നതെന്ന്. അപ്പോൾ നമുക്ക് അതിനുള്ള റിക്വയർമെൻറ്റ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആൽബർട്ട വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു മാൻഡേറ്ററി എൻട്രി ലെവൽ ട്രെയിനിങ് ഫോർ ക്ലാസ് 1 ഉണ്ട്, അല്ലെങ്കിൽ MELT പ്രോഗ്രാം എന്ന് പറയും. മാൻഡേറ്ററി എൻട്രി ലെവൽ ട്രെയിനിങ് ഫോർ ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 ഡ്രൈവർ ലൈസൻസ്, അതാണ് ട്രക്ക് ഡ്രൈവർ ലൈസൻസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു നമുക്കൊരു നോളജ് ടെസ്റ്റ് ഉണ്ട്, ഡ്രൈവറിൻ്റെ ഒരു നോളജ് ടെസ്റ്റ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഒരു റോഡ് ടെസ്റ്റ് എടുക്കുക. അതിനുശേഷം റോഡ് ടെസ്റ്റ് പാസ്സായതിന് ശേഷം രജിസ്ട്രി ചെല്ലുക, ആൽബർട്ട ട്രാൻസ്പോർട്ടേഷന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അപ്രൂവൽ കിട്ടുക ട്രാൻസ്പോർട്ടേഷൻ്റെ അടുത്തുനിന്ന്. അതിനുശേഷം ഡ്രൈവിംഗ് ട്രെയിനിങ് സ്കൂളിൽ ഷെഡ്യൂൾ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രക്ക് ഡ്രൈവർ ആകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ MELT പ്രോഗ്രാം പാസ്സാകുക, ക്ലാസ് 1 or 2 ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് പറ്റുള്ളൂ. ഈ ക്ലാസ് 1 or 2 ഡ്രൈവിംഗ് ലൈസൻസ് നേടാൻ വേണ്ടിയുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, കാനഡയിൽ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ നമുക്ക് ഫ്രീ പോയിൻറ്റ്സ് കിട്ടുന്നത്, എയർ മെയിൽസ് കിട്ടുന്നത്, എയ്റോപ്ലാൻ കിട്ടുന്നത്, ക്യാഷ് ബാക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ അതിനനുസരിച്ച് നമ്മൾ നോക്കുക. നമുക്ക് ഇൻട്രസ്റ്റ് കുറവുള്ള ക്രെഡിറ്റ് കാർഡ് ഏതാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറവുള്ള കാർഡുകൾ ഏതൊക്കെയാണ്, പിന്നെ അല്ലെങ്കിൽ ആനുവൽ ഫീസ് ഇല്ലാത്ത കാർഡുകൾ ഏതൊക്കെയാണ്. ക്യാഷ് ബാക്ക് 1% കിട്ടുന്നുണ്ട്, 2% കിട്ടുന്നുണ്ട്, 4% കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ട്. അങ്ങനെയുള്ള ഏത് കാർഡിൽ നിന്നാണ് നിങ്ങൾക്കിപ്പം, നിങ്ങൾ മൂവി ലവർ ആണെങ്കിൽ ചിലപ്പോൾ സ്കോഷ്യ ബാങ്കിൻ്റെ സീൻ വിസ കാർഡ് എടുക്കേണ്ടി വരും. നിങ്ങൾ അതേസമയം എയർ മെയിൽസ് കളക്ട് ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എയർ മെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള എയർ മെയിൽസ് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. പിന്നെ എയറോപ്ലെയിൻ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, പിന്നെ വിസ മൊമെൻറ്റം ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് ബാക്ക് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇൻട്രസ്റ്റ് വളരെ കുറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. അപ്പോൾ ഏത് ക്രെഡിറ്റ് കാർഡാണ് വേണ്ടത് എന്നുള്ളത് നമ്മുടെ ഔചിത്യം അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് സഹോദരങ്ങൾ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, കാനഡയിൽ എങ്ങനെ ഒരു നേഴ്സ് ആകാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ കാനഡയിൽ നേഴ്സ് ആകാൻ വേണ്ടി നമ്മൾ ഒരു ഡെസിഗ്നേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, ഒരു ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നേഴ്സ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ എല്ലാ ഡോക്യുമെൻസും കളക്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു NNAS അല്ലെങ്കിൽ നാഷണൽ നേഴ്സിംഗ് അസസ്മെൻറ്റ് സർവീസ് എന്ന് പറയും, NNAS ഒരു അപ്ലിക്കേഷൻ വെക്കുക. NNAS പല ഡോക്യുമെൻസും വേണ്ട ആവശ്യമുണ്ട്. ആ ഡോക്യുമെൻസൊക്കെ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നേരിട്ട് NNAS അയച്ചു കൊടുക്കണം. അങ്ങനെ NNAS ഒരു നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽസും നമുക്ക് നമ്മുടെ ബാക്കി എല്ലാ ഡോക്യുമെൻറ്റേഷനും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സിംഗ് എഡ്യൂക്കേഷനെ കനേഡിയൻ നേഴ്സിംഗ് എഡ്യൂക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യും.
അതിനുശേഷം ഒരു കമ്പയറബിൾ ആണ് അല്ലെങ്കിൽ കമ്പയറബിൾ അല്ല എന്നുള്ളൊരു റിപ്പോർട്ട് വരും, അല്ലെങ്കിൽ പാർഷ്യലി കമ്പയറബിൾ നോൺ കമ്പയറബിൾ എന്നുള്ള റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് വേണം നമ്മൾ എൽ പി എന്നും ആർ പി എന്നും അല്ലെങ്കിൽ ആർ എന്നൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അത് നമ്മൾ നേഴ്സിംഗ് ബോഡി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒണ്ടാരിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സി എൻ ഒ കോളേജ് ഓഫ് നേഴ്സസ് ഓഫ് ഒണ്ടാരിയയിലേക്ക് ഈ എൻ എൻ എസിൻ്റെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇതൊരു ടൈം കൺസ്യൂം പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം പൂർത്തിയാകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കാനഡയിലേക്ക് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം റെഡി ആവുകയാണെങ്കിൽ എല്ലാം നമ്മൾ വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ് ഉടനടി തന്നെ ഒരു നേഴ്സ് ആകാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, ചേട്ടാ എങ്ങനെയാണ് ഐ എൽ ടി എസ് എങ്ങനെയെന്ന് പാസ്സാകാൻ പറ്റുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇമിഗ്രേഷൻ പർപ്പസിനൊക്കെ ഐ എൽ ടി എസിൻ്റെ ജനറൽ ടെസ്റ്റാണ്. എന്നാൽ സ്റ്റഡി പെർമിറ്റ് മറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനൊക്കെ അക്കാഡമിക് ടെസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ എൽ ടി എസ് പാസ്സാകാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ വേണ്ടി മൂവീസൊക്കെ വാച്ച് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നമ്മുടെ പല സ്റ്റേറ്റുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് പരമാവധി ആൾക്കാരുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു മിററിന് മുമ്പിൽ നിന്നിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ വീട്ടുകാരുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ മൂവീസ് കാണുക. ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സൊക്കെ നമ്മൾ സ്വന്തം തന്നെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ മൂവീസൊക്കെ കാണുമ്പോൾ അതിൻ്റെ സബ്ടൈറ്റിൽസൊക്കെ ഓണാക്കിയിട്ട് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണോ, ആ സബ്ടൈറ്റിൽസിൽ നമുക്ക് അതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രാക്ടീസ് ടെസ്റ്റ് ഐ എൽ ടി എസിൻ്റെ ഒരുപാട് മെറ്റീരിയൽസൊക്കെ ഐ എൽ ടി എസ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ ഒരു മോക്ക് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുക. അതിന് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് പത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുക, ഇംഗ്ലീഷിൻ്റെ മാഗസീൻസൊക്കെ വായിക്കുക. അങ്ങനെയെല്ലാം റീഡ് ചെയ്യുന്നതിലൂടെയും പിന്നെ നമ്മൾ എസ്സേയും മറ്റു കാര്യങ്ങളൊക്കെ റൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാമറിനെ ഒന്നും ചിന്തിക്കാതെ നമുക്ക് വായിൽ വരുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ഇതൊരു പ്രത്യേക സ്പെസിഫൈഡ് പാറ്റേണോ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രം പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഒന്നുമില്ല. നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഏത് തരത്തിലുള്ള നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുക. നമ്മളെ നമ്മുടെ എക്സാമിനർ സ്റ്റോപ്പ് ചെയ്യുന്നവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ എൽ ടി എസിൽ ഉയർന്ന സ്കോർ മേടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞ എന്താണ്? സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്, നമ്മൾ കാനഡയിൽ വന്നു ഒരു വർഷത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു വർഷത്തേക്കുള്ള സ്റ്റേ ബാക്ക് കിട്ടും. എന്നാൽ രണ്ട് വർഷത്തെ കോഴ്സോ അതല്ലെങ്കിൽ മൂന്ന് വർഷത്തെ കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് രണ്ട് വർഷത്തേക്കുള്ള സ്റ്റേ ബാക്ക് കിട്ടും. വൺ ഇയർ, ടു ഇയർ അല്ലെങ്കിൽ ത്രീ ഇയർ കോഴ്സ് എടുക്കുമ്പോൾ വൺ ഇയർ കോഴ്സാണെങ്കിൽ ഫുൾ ടൈം കോഴ്സായിരിക്കണം. വൺ ഇയർ നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടും. ടു ഇയർ കോഴ്സിനും ത്രീ ഇയർ കോഴ്സിനും ആ നമ്മുടെ ലെങ്ത് ഓഫ് എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള സ്റ്റേ ബാക്ക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ഉള്ള സമയത്ത് നമുക്ക് ജോബ് കണ്ടുപിടിക്കാൻ വേണ്ടിയും അതുവഴിയായിട്ട് നമുക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്പ്രസ് സെൻറ്ററിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയും നമുക്ക് പെർമനൻറ്റ് റെസിഡൻസ് കിട്ടാൻ വേണ്ടിയും കൂടുതൽ ചാൻസ് ഉണ്ട്. ഇനിയും സ്റ്റേ ബാക്കിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ജനറൽ അഡാപ്റ്റേഷൻ കോഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് ജി എ എസ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫീസ് വളരെ കുറവാണ്. എന്നാൽ ഒരു വർഷത്തേക്കുള്ള സ്റ്റേ ബാക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടും പി ആറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയൊക്കെ. പിന്നെ കോമൺ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് എനിക്ക് കാനഡയിലെ എൻ്റെ വെഹിക്കിൾ ഇൻഷുറൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നതെന്ന്. അപ്പോൾ നമ്മൾ കാനഡയിൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഒരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഷുറൻസ് എടുക്കണം. എന്നാൽ നമ്മളൊരു പഴയ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇൻഷുറൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നത്? നമ്മളൊരു ഫസ്റ്റ് ടൈം ഡ്രൈവറൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് ഏകദേശം ഒരു $150 മുതൽ $300 വരെയൊക്കെ ആയിരിക്കും. എന്നാൽ നമ്മൾ ഒരു കാനഡിയൻ ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈവിംഗ് ഹിസ്റ്ററി അനുസരിച്ച് നമ്മുടെ വെഹിക്കിൾ ഇൻഷുറൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം നമ്മൾ ഇതിനിടയ്ക്ക് ഒരു ആക്സിഡൻ്റ്, കൊളീഷന്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ആകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് നമ്മുടെ വെഹിക്കിൾ ഇൻഷുറൻസിനെ അത് കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ കൊളീഷനൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഷുറൻസൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വെച്ചിട്ട് മറ്റുള്ളവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ചോദ്യം. ഇത് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യം നമ്മൾ ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള ഡ്രൈവിംഗ് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവൊക്കെ ചെയ്യാതിരിക്കുക, സ്റ്റോപ്പ് സൈനിലൊക്കെ നിർത്താതെ പോകാതിരിക്കുക.
നമ്മുടെ എല്ലാ ബയലോസും ഫോളോ ചെയ്യുക. അതിന് പുറമെ നമ്മൾ ഒരു ക്ലാസ് 5 ലൈസൻസ് ആണുള്ളതെങ്കിൽ കുറേയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഡ്രൈവ് ചെയ്യുന്നതിന്. ക്ലാസ് 5 അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ റെസ്ട്രിക്ഷൻ കുറച്ച് കുറവുണ്ട്. അതൊക്കെ എന്തൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് 4 ഡ്രൈവിംഗ് ലൈസൻസ് ആണ്, അതായത് പ്രൊഫഷണൽ അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ബസ് ഡ്രൈവർ ലൈസൻസ് ആണുള്ളത്. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സ്റ്റാൻഡേർഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻഷുറൻസ് കുറയും. കാരണം നമ്മൾ ഒരു നല്ലൊരു ഡ്രൈവർ ആണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് അതിനനുസരിച്ച് അടച്ചാൽ മതി. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് വെഹിക്കിൾ ഇൻഷുറൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ ഞാൻ 1 ഇയർ കോഴ്സാണോ 2 ഇയർ കോഴ്സാണോ ത്രീ ഇയർ കോഴ്സാണോ എടുക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, നമ്മൾ നാട്ടിൽ ഒരു നേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ ഏതാണ് അതിനനുസരിച്ചുള്ള കോഴ്സുകളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ 1 ഇയർ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു സ്റ്റേ ബാക്ക് 1 ഇയർ ഉണ്ടാവുള്ളൂ, 2 ഇയർ കോഴ്സാണ് 2 ഇയറും 3 ഇയർ കോഴ്സാണ് 3 ഇയർ ഒക്കെ സ്റ്റേ ബാക്ക് കിട്ടുന്നത് കൊണ്ട് കൂടുതൽ സ്റ്റേ ബാക്ക് കിട്ടുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ 1 ഇയർ കോഴ്സിന് ഫീസ് 2 സെമസ്റ്ററിൽ അടച്ചാൽ മതിയായിരിക്കും. എന്നാൽ 2 ഇയർ കോഴ്സിന് 4 സെമസ്റ്ററിലെയും 3 ഇയർ കോഴ്സിന് 6 സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്ത് നമുക്ക് അതിനുള്ള എമൗണ്ട് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് ഇയർ എത്ര ഇയർ കോഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ടോട്ടൽ ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും നമ്മളൊരു 2 ഇയർ കോഴ്സ് 3 ഇയർ കോഴ്സ് അതായത് ഡിഗ്രി ഇപ്പോൾ ഫസ്റ്റ് 1 ഇയർ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ ആയിരിക്കും മിക്കവാറും. എന്നാൽ 2 ഇയർ കോഴ്സും 3 ഇയർ കോഴ്സൊക്കെ ഡിപ്ലോമ കോഴ്സും ഡിഗ്രി കോഴ്സൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് കാനഡയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് കിട്ടുന്ന ജോബ് നമുക്ക് അതിനനുസരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ 2 ഇയർ കോഴ്സ് 3 ഇയർ കോഴ്സൊക്കെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് പൈസ ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ 1 ഇയർ കോഴ്സൊക്കെ എടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. ചേട്ടാ ഞാൻ വീട്ടിൽ ഏത് ഇൻ്റർനെറ്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ യൂസ് അനുസരിച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ 3-4 ബെഡ്റൂം ഉണ്ട്, കുറേ പേരുണ്ട്, ഒരുപാട് TVs ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് മൊബൈൽ ഡിവൈസ് അല്ലെങ്കിൽ Xbox അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 150 MB/s കൂടുതലുള്ള ഒരു കണക്ഷൻ എടുക്കുന്നതാണ് നല്ലത്. നമുക്ക് ടെലസ്, ഷോയ്, ഫ്രീഡം അങ്ങനെയുള്ള ഒരുപാട് കാരിയേഴ്സ് ഉണ്ട് ഇൻ്റർനെറ്റ് വരുന്നത്. അൺലിമിറ്റഡ് ഡേറ്റ എടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഡേറ്റ തീർന്നു പോകും എന്നുള്ളൊരു പേടി വേണ്ട. അതുപോലെ തന്നെ അപ്ലോഡിംഗ് സ്പീഡും ഡൗൺലോഡിംഗ് സ്പീഡൊക്കെ നിങ്ങളുടെ ആവശ്യം എത്രയാണ് അതിനനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അപ്പം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് എടുക്കാൻ വേണ്ടിയാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു 5G മോഡം ഉള്ള ഇൻ്റർനെറ്റൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഡിവൈസും നമുക്ക് ഒരേ സമയം നമുക്ക് കണക്ട് ചെയ്യുന്നതിൽ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഒരു 4K മൂവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രപ്ഷൻ ഇല്ലാതെ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് ഡിവൈസുകൾ അറ്റ് എ ടൈം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇൻ്റർനെറ്റ് സ്ലോ ആവില്ല. അപ്പം അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ എടുക്കേണ്ടതാണ്. ചേട്ടാ കാനഡയിലെ വിൻ്റർ എങ്ങനെയുണ്ട്? വിൻ്റർ സൂപ്പറാണ്. അതെങ്ങനെ നേരിടാം? അപ്പം വിൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഏത് പ്രൊവിൻസിലാണ് ജീവിക്കുന്നത് അതിനനുസരിച്ചാണ് വിൻ്റർ വരുന്നത്. ഇപ്പോൾ ഒണ്ടാരിയിലൊക്കെ ഒരു അതിശൈത്യം ഒന്നും കാണാൻ വേണ്ടി ഉണ്ടാവില്ല. അതേസമയം ഒണ്ടാരിയിലെ നോർത്തേൺ ഭാഗത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ റൂറൽ ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിൻ്റർ അതിശക്തമായിരിക്കും. എന്നാൽ BC അത്ര അതിന് കഠിനമായ ഒരു ശൈത്യമില്ല. എന്നാൽ ന്യൂഫൗണ്ട്ലാൻഡ് അല്ലെങ്കിൽ ആൽബർട്ട, സസ്കാച്ചുവൻ എന്നിവിടങ്ങളിലൊക്കെ അതിശൈത്യമുണ്ട്. നമ്മൾ നല്ല ഒരു ജാക്കറ്റും നല്ലൊരു ബൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏത് കഠിനമായ വിൻ്ററിനെയും നമുക്ക് നേരിടാൻ പറ്റുന്നതാണ്. ചേട്ടാ ഞാനിവിടെ നാട്ടിൽ വന്ന് കുറേ കടങ്ങളൊക്കെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് ഡെബിറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് റിലീഫിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്? തീർച്ചയായിട്ടും പറ്റും. നമ്മുടെ ഡെബിറ്റ് ഒരുപാട് കൂടുതലാണ്. നമുക്ക് അത് തിരിച്ച് റീപേ ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഡെബിറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ മാത്രമാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് ഇരുന്നു എന്ന് മാത്രം. എന്നാൽ ഡെബിറ്റ് റിലീഫ് അല്ലെങ്കിൽ ബാങ്ക് റിപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും അടയ്ക്കാൻ പറ്റില്ല നമ്മൾ പറയുമ്പം നമ്മുടെ ഒരുപാട് ഡെബ്റ്റൊക്കെ അവർ എഴുതി തള്ളും. അങ്ങനെ ഡെബ്റ്റ് റിലീഫിലൊക്കെ പോവുക അല്ലെങ്കിൽ ബാങ്ക് റിപ്റ്റൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ലോണൊക്കെ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീടൊക്കെ മേടിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ക്രെഡിറ്റ് ഹിസ്റ്ററി നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റീബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് കാര്യമാണ്. നിങ്ങൾ ഡെബ്റ്റ് മാനേജ്മെൻറ്റിലോ ഡെബ്റ്റ് റിലീഫിലോ അല്ലെങ്കിൽ ബാങ്ക് റിപ്റ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പോയി എന്നുള്ള കാര്യം നിങ്ങളുടെ ക്രെഡിറ്റ് ഫയലിൽ ഏകദേശം 5 മുതൽ 6 വർഷം വരെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തന്നെ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ക്രെഡിറ്റ് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്.
ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന വേറെ ചോദ്യം ചേട്ടാ, ഞാൻ നാട്ടിലൊക്കെ നന്നായിട്ട് ഫിഷ് ചെയ്യുന്നതാണ്, എനിക്ക് കാനഡ വന്നിട്ടുണ്ട് ഫിഷ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാനഡ വന്നിട്ടുണ്ട് ഫിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പ്രത്യേകിച്ച് കോഴ്സൊന്നും പാസ്സാകേണ്ട, ഫിഷിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ കാനഡിയൻ ടയറിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഫിഷിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് കിട്ടും. എന്നിരുന്നാലും നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും ഓരോ വാട്ടർ ബോഡിക്കും ഓരോ നിയമങ്ങളാണ്. ഇത്രമാത്രം മീനുകളെ പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ, ചൂണ്ടൽ ഇത്രമാത്രം കൊളുത്തുകളെ പറ്റുള്ളൂ, അല്ലെങ്കിൽ മീനെ പിടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വിടേണ്ട സാഹചര്യം ഉണ്ടാവും. ഇന്ന ഇന്ന മീനുകളെ പിടിക്കാൻ വേണ്ടി നോക്കരുത് എന്നുള്ളതുകൊണ്ട് ബെയ്റ്റ് ഉപയോഗിക്കാൻ പറ്റും പറ്റാതിരിക്കാം അങ്ങനെയുള്ള കുറേ നിയമങ്ങളുണ്ട്. അപ്പം ഒരു ഫിഷിംഗ് റെഗുലേഷൻ ബുക്ക് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, ആ ബുക്ക് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ പാടുള്ളൂ. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു മീനെ പിടിക്കാൻ പറ്റാത്തൊരു മീനെ പിടിക്കുകയും നമ്മളതിനെ കീപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 1,000 മുതൽ 10,000 വരെ ഡോളർ ഫൈനൊക്കെ കിട്ടാൻ വേണ്ടി സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിഷിംഗ് ലൈസൻസ് കട്ടായി പോകാൻ വേണ്ടിയുള്ള സാഹചര്യമുണ്ട്. ചേട്ടാ, എനിക്ക് നാട്ടിലെ ടി വി ചാനലൊക്കെ കാനഡ കിട്ടുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. നമുക്ക് ഒരുപാട്, നമ്മൾ സ്മാർട്ട് ടി വി ഒക്കെ ആണെങ്കിൽ ഉള്ളതെങ്കിൽ നമുക്ക് ഒരുപാട് സർവീസുകൾ അവൈലബിൾ ആണ്. നമുക്ക് ചില ഇൻ്റർനെറ്റ് കാരിയേഴ്സ്, അതായത് ടെലസ് ഒപ്റ്റിക് ടി വി എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ ഒരുപാട് മലയാളം ചാനലുകൾ, ഹിന്ദി ചാനലുകൾ, തമിഴ് ചാനലുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഹോട്ട്സ്റ്റാർ, അല്ലെങ്കിൽ ആമസോൺ പ്രൈം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, അല്ലെങ്കിൽ IPTV എന്ന് പറയുന്നൊരു ഇത് കൂടെ ഉണ്ട്, ഇൻ്റർനെറ്റ് ടി വി. ആ ഇൻ്റർനെറ്റ് ടി വിയിലൊക്കെ നാട്ടിലുള്ള 200 ചാനൽ വരെ അവൈലബിൾ ആകുന്ന ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള പല യുപ് ടി വി എന്നൊക്കെ പറയുന്ന സർവീസുകളിൽ നിന്ന് നമുക്ക് നാട്ടിലുള്ള മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ എല്ലാ പാക്കേജും ഉണ്ട്. മലയാളം പാക്കേജൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നാട്ടിലുള്ള എല്ലാ മലയാളം ചാനലുകളും നമുക്ക് കാനഡയിലും കിട്ടുന്നതാണ്. പിന്നെ ഒരു ചോദ്യം, ചേട്ടാ ഞാനിവിടെ കോഴ്സിനൊക്കെ വന്നതാണ്, ഞാൻ ഈ കോഴ്സ് ജയിച്ചില്ലല്ലോ, എന്ത് ചെയ്യും, എന്താണ് പറ്റുന്നത്? അപ്പോൾ നമ്മൾ കോഴ്സ് പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, നമുക്ക് ആ കോഴ്സ് പാസ്സായില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് സപ്ലൈ എഴുതുക എന്ന് പറയുന്ന പോലെ ഇവിടെ അതിനുള്ള ഒരു സപ്ലൈ എന്നുള്ള രീതിയിലല്ല, നമുക്ക് ആ കോഴ്സ് റീടേക്ക് ചെയ്യേണ്ടി വരും. ഒരുപാട് പൈസ നഷ്ടം ഉണ്ടാവും. സാധാരണ രീതിയിൽ കോഴ്സ് ഫെയിൽ ചെയ്യാൻ വേണ്ടി വളരെ കുറഞ്ഞ സാഹചര്യമുള്ളൂ. എന്നിരുന്നാലും നമ്മൾ കോഴ്സ് പാസ്സാകാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കോഴ്സ് എടുക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം നമ്മൾ ജോബിൻ്റെ പുറകെ പോവുക, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് കണ്ടെത്തി ജോബ് മാത്രം ചിന്തിച്ച് കഴിഞ്ഞ് പഠിക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. എന്നിരുന്നാലും തോക്കാൻ വേണ്ടി അധികം ചാൻസ് ഇല്ല. ഇനി തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ കോഴ്സുകൾ കിട്ടാൻ വേണ്ടിയും സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. കോഴ്സ് തോറ്റു എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാൻ വേണ്ടിയൊന്നുമില്ല. വേണമെങ്കിൽ കോഴ്സ് റീടേക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു കോഴ്സ് എടുക്കുക. എല്ലാവരും ചോദിക്കുന്ന വേറെ ചോദ്യമാണ്, ചേട്ടാ എന്താണ് ECE അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമ്മുടെ നാട്ടിലുള്ള എഡ്യൂക്കേഷനെ കനേഡിയൻ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നൊരു സർവീസാണ്. അത് വെസ് മുഖേന ചെയ്യാം, അതുപോലെ തന്നെ ICIS മുഖേന ചെയ്യാം. നമ്മളിതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ചെയ്താണ്. എന്നിരുന്നാലും PR അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മിനിമം റിക്വയർമെൻറ്റാണ് നമ്മുടെ ECE അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽസ് അസസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് വെസ് മുഖേനോ ICIS മുഖേനോ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഏകദേശം 6 മാസത്തോളം ഈ പ്രോസസ്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്പ്രസൻറ്ററി പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ വളരെ ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. എന്നിരുന്നാൽ നമുക്ക് ഒരു 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടുന്നതാണ്. ചേട്ടാ, നമ്മൾ ഈ പേ സ്റ്റബ് നമുക്ക് കിട്ടുന്ന പേ സ്റ്റബ് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? നമ്മൾ പേ സ്റ്റബിൽ നമ്മൾ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തതെന്നുള്ളത് നമുക്ക് ഓരോ വർക്കിനും അതിൻ്റേതായ ചില ഒരു അപ്ലിക്കേഷൻ ഉണ്ടാവും. ആ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ അവേഴ്സ് സൈൻ ഇൻ ചെയ്യുന്ന സമയവും സൈൻ ഔട്ട് ചെയ്യുന്ന സമയമൊക്കെ നോക്കിയിട്ട് നമ്മുടെ അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില കമ്പനികളിലൊക്കെ അത്രയും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, പേപ്പറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ തയ്യാറാക്കുന്ന ടൈം ഷീറ്റിൽ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കാം ഫ്യൂച്ചർ റെക്കോർഡിന് വേണ്ടി. അതുപോലെ തന്നെ നമുക്ക് പൈസ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പേ സ്റ്റെപ്പ് അവർ സെൻഡ് ചെയ്യും. അത് ചിലപ്പം ഇമെയിലായിട്ടാണ് സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പം അത് ഡൗൺലോഡബിൾ ഫയലായിട്ടായിരിക്കും, അല്ലെങ്കിൽ മെയിലായിട്ട് വരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ എഴുതി വെച്ചേക്കുന്ന അവേഴ്സ് എവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അവേഴ്സൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. ചേട്ടാ, ഒരു കനേഡിയനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് PR കിട്ടുമോ? കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. കനേഡിയനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് PR കിട്ടാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു വിസിറ്റർ വിസയിലൊക്കെയാണ് ഇവിടെ വന്ന് ഇവിടെ ഒരു കനേഡിയനെ കണ്ട് അവരെ മാരി ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കല്യാണം കഴിച്ച അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ആ സ്ത്രീക്കോ ആ പുരുഷനോ സ്പൗസ് എന്ന രീതിയിൽ നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഫാമിലി സ്പൗസൽ സ്പോൺസർഷിപ്പ് എന്നാണ് ആ അപ്ലിക്കേഷൻ പറയുന്നത്. അങ്ങനെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റും കിട്ടും, വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വർക്ക് പെർമിറ്റും കിട്ടും, അതിനുശേഷം നിങ്ങൾക്ക് PR കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ കനേഡിയനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PR കിട്ടാൻ വേണ്ടിയുള്ള സാഹചര്യമുണ്ട്.
ചേട്ടാ, ഞാൻ എങ്ങനെയാണ് എൻ്റെ മൈലേജ്? ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ക്ലയൻസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. ആ മൈലേജ് എങ്ങനെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും? ടാക്സ് റിട്ടേണിൽ അങ്ങനെയുള്ള മൈലേജ് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ എംപ്ലോയർ അടുത്തുനിന്ന് ഒരു T22A ഫോം എന്ന് പറയുന്നൊരു ഫോമുണ്ട്. ആ ഫോം പൂരിപ്പിച്ചിട്ട് നമ്മൾ വർക്കിൽ നമ്മൾ ഉപയോഗിച്ച മൈലേജ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച വണ്ടി ഉപയോഗിച്ചത് അതിനുള്ള ഒരു കമ്മീഷൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു അവരുടെ ഒരു അഫിഡവിറ്റാണ്. അതിനുശേഷം ഇത്ര ഇത്രയും മൈലേജ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ ചെയ്തു തരുന്നൊരു ഫോമാണ് T22A ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടീൻ്റെ സർവീസിനുണ്ടായ കാര്യങ്ങൾ, വിൻഡർ ടയർ മേടിച്ചതിൻ്റെ റെസിപ്റ്റ്, അല്ലെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഫൈനാൻസ് ചെയ്തതിൻ്റെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട്, അതുപോലെ തന്നെ നമ്മൾ മൈലേജ്, ഇതെല്ലാം നമുക്ക് ടാക്സിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു ടാക്സ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അതൊക്കെ നമ്മൾ ആ ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ നമുക്ക് റിട്ടേൺ കിട്ടുന്നതാണ്. പിന്നെ ആൾക്കാർ ചോദിക്കുന്നത്, ചേട്ടാ ഏത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ബസ് ഓടിക്കാൻ പറ്റുന്നതെന്ന്? അപ്പോൾ നമ്മളൊരു ക്ലാസ് 1 അല്ലെങ്കിൽ 2 ഡ്രൈവിംഗ് ലൈസൻസാണ് നമുക്കുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് 4 ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ചില സാഹചര്യത്തിലൊക്കെ നമുക്ക് ബസ് ഡ്രൈവറാകാൻ വേണ്ടി പറ്റും. നമ്മളൊരു സ്കൂൾ ബസ് ഡ്രൈവർ ആകാൻ വേണ്ടിയാണെങ്കിൽ ക്ലാസ് 1 or 2 അല്ലെങ്കിൽ ക്ലാസ് 4 ലൈസൻസ് മതിയാവും. പക്ഷേ നമ്മളൊരു ഒരു പ്രത്യേക കോഴ്സ് എടുക്കാൻ വേണ്ടിയുണ്ട്, ബസ് ഡ്രൈവർ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കോഴ്സ്, അല്ലെങ്കിൽ എസ് എൻഡോഴ്സ്മെൻറ്റ് ഓൺ യുവർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്കൂൾ ബസ് ഡ്രൈവർ ആകാൻ വേണ്ടിയും അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഡ്രൈവർ ആകാൻ വേണ്ടിയും പബ്ലിക് ട്രാൻസിറ്റ് ഡ്രൈവർ ആകാൻ വേണ്ടിയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ക്ലാസ് 1 or 2 അല്ലെങ്കിൽ ക്ലാസ് 4 ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ കാനഡയിൽ ബസ് ഓടിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ 16 സീറ്റിൽ കൂടുതലുള്ള ഒരു വെഹിക്കിൾ ഓടിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. പിന്നെ ഉള്ളവരെല്ലാവരും ചോദിക്കുന്നത്, എങ്ങനെയാണ് കെയർ റൈഡായിട്ട് ജോബ് കിട്ടുന്നത്? എങ്ങനെയാണ് നമ്മളൊരു നാട്ടിലൊരു നേഴ്സൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കാനഡയിൽ വന്ന് കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹെൽത്ത് കെയർ എയ്ഡ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അത് ഒരുപാട് കോളേജുകളിൽ ഫ്രീ ആയിട്ട് ആ കോഴ്സ് കൊടുക്കുന്നുണ്ട്. 8 മാസത്തോളമാണ് ആ കോഴ്സിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 semester. പിന്നെ നമ്മളൊരു ഒരു നേഴ്സിംഗ് ഹോമിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സെക്ടറിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഹോമിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ജോബ് കിട്ടുവാണെങ്കിൽ, നമുക്ക് നമ്മുടെ നമ്മുടെ എംപ്ലോയർ തന്നെ നമ്മളെ ഈ കോഴ്സിന് വേണമെങ്കിൽ നമ്മളെ ഫ്രീ ആയിട്ട് അയക്കാൻ വേണ്ടി ഒരു സാഹചര്യമുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മളൊരു നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെ ഒരു കെയർ റൈഡ് ആകാമെന്നാണ്. അപ്പോൾ കെയർ റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് ഇതേ കോഴ്സ് പഠിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല. നമ്മൾ കാനഡയിൽ വന്നിട്ട് ഈ കോഴ്സ് എടുക്കാൻ പറ്റുള്ള സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു നമുക്കൊരു നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളതെങ്കിൽ നമ്മളൊരു നല്ല റെസ്യൂം ഒക്കെ ഉണ്ടാക്കി നമ്മളൊരു ഗ്രൂപ്പ് ഹോമിലേക്കോ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിലേക്കൊക്കെ അയക്കുവാണെങ്കിൽ നമുക്ക് കെയർ റൈഡിൻ്റെ ജോബ് കിട്ടാൻ വേണ്ടി ഉള്ള സാഹചര്യമുണ്ട്. പിന്നെയുള്ള ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കാനഡയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട്, അത് എൻ്റെ അടുത്തുനിന്ന് നഷ്ടമാകാൻ വേണ്ടി എന്തെങ്കിലും സാഹചര്യമുണ്ടോ? നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ കാനഡയിലും ഡ്രൈവിങ്ങിന് ലോസ് ഉണ്ട്, ബൈലോസ് ഉണ്ട്. നമുക്ക് ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ക്ലാസ് 5 ഉണ്ട്, ക്ലാസ് 5 അഡ്വാൻസ്ഡ് ഉണ്ട്, ക്ലാസ് 4 ഉണ്ട്, ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്, ക്ലാസ് 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ നമ്മുടെ ബൈക്കൊക്കെ ഓടിക്കുന്ന ലൈസൻസ്. അപ്പോൾ ഓരോ ലൈസൻസിനും നമുക്ക് ഒരു ഡീമെറിറ്റ്സ് പോയിൻറ്റ്സ് കിട്ടും. നമുക്ക് ഒരു ക്ലാസ് 5 ലൈസൻസ് ആണെങ്കിൽ 8 points, ക്ലാസ് 4 ലൈസൻസ് ആണെങ്കിൽ 16 points ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഡ്രൈവിംഗ് മാൽ പ്രാക്ടീസ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ഡ്രൈവിങ്, ഫോൺ ഉപയോഗിച്ച് ഫോൺ വിളിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് സൈനിൽ നിർത്താതെ പോകുക, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ പോയിൻ്റ്സ് നഷ്ടപ്പെടും. 2 points, 3 points ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിങ് നമ്മുടെ ലൈസൻസ് ചിലപ്പോൾ നമുക്ക് നഷ്ടമാകാൻ വേണ്ടി കാരണവും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് DUI, കള്ളുപിടിച്ച് വണ്ടി ഓടിക്കുക, ഡ്രഗ്സ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ഒഫൻസിന് ഡ്രൈവിംഗ് ലൈസൻസ് കട്ടാകാൻ വേണ്ടിയുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചേട്ടാ, ഈ കാനഡയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസിറ്റ് ബസ്സൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് അതിൽ റൈഡ്? മിക്കവാറും എല്ലാ സിറ്റിയിലും ഒരു 10,000 ആൾക്കാർ കൂടുതലുള്ള ഒരു സിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്, ബസ്സുകൾ അവൈലബിൾ ആണ്. അത് ഓരോ സിറ്റി അനുസരിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും, അല്ലെങ്കിൽ 6 മണി മുതൽ 12 മണി വരെ അത് ഓടും. അങ്ങനെയുള്ള അത് ഡിപ്പെൻഡ് ചെയ്യുന്നു ഏത് സിറ്റിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത്.
നമുക്ക് ഒരു മാസത്തേക്കുള്ള പാസ് എടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റുകൾ മേടിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ പൈസ നമ്മൾ ചില്ലറ അതിന് എത്രയാണെങ്കിലും ഇടാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നെ എല്ലാം ലോ ഫ്ലോർ ബസ്സുകളാണുള്ളത്, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വേണം ഇരിക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ ബസ്സിനുള്ളിൽ തന്നെയാണെങ്കിൽ ഫുൾ ടൈം വീഡിയോ സർവൈലൻസ് ഒക്കെ ഉണ്ട്. വളരെ ഒരു നമ്മുടെ നാട്ടിലെ പോലെയല്ല, അത്ര റഷായിട്ടില്ല. നമ്മുടെ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയുള്ള എത്ര സീറ്റുണ്ടോ അത്രയുള്ള ആൾക്കാരെ മാത്രമേ ഈ ബസ് കയറ്റുള്ളൂ. സോ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, എങ്ങനെയാണ് നമുക്കൊരു MLT അല്ലെങ്കിൽ മെഡിക്കൽ ലാബ് ടെക്നീഷ്യനൊക്കെ ആകാൻ വേണ്ടി പറ്റുന്നത്. നമ്മളൊരു നേഴ്സാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ലാബ് ടെക്നീഷ്യനൊക്കെ ആണെങ്കിൽ നാട്ടിൽ അതുപോലത്തെ ബയോ കെമിസ്ട്രിക്കാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് MLT പ്രോഗ്രാം എടുക്കാൻ വേണ്ടി പറ്റും. 6 മാസം മുതൽ 2 വർഷം വരെയുള്ള കോഴ്സുകളുണ്ട്. 6 മാസം ഉള്ള കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കോഴ്സാണ്. എന്നാൽ 2 വർഷത്തേക്കുള്ള ഒരു ഡിഗ്രി കോഴ്സും ഉണ്ട് MLTക്ക്. അങ്ങനെ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു $25 മുതൽ $40 വരെ ശമ്പളം കിട്ടുന്ന MLT പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ MLT പ്രോഗ്രാം ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു MLT കോഴ്സ് എടുക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ആ കോഴ്സ് അവൈലബിൾ ആകാൻ വേണ്ടി നമുക്ക് സാഹചര്യം ഉണ്ടാവും. അപ്പം ഒരു MLT ആകാൻ വേണ്ടി നമുക്ക് ഒരു MLT കോഴ്സ് എടുക്കണം. നമുക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ കോഴ്സ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 250 ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും ഒരു ഏകദേശം ഒരു 200 ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഈ കാര്യങ്ങൾ നമ്മളോട് ദിവസവും ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. പല ആൾക്കാരും നമ്മളോട് മെസ്സേജ് ചെയ്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യങ്ങൾ ഞാൻ എടുക്കുകയും അതിൻ്റെ ഒരു ആൻസറുകൾ ഒരു സാമാന്യ ബോധം ഉപയോഗിച്ചുകൊണ്ട് എക്സ്പീരിയൻസും സ്കില്ലും അതുപോലെ തന്നെ നമ്മുടെ CIC വെബ്സൈറ്റിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിനുള്ള ആൻസർ ചെയ്തിരിക്കുന്നത്. പിന്നെ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം, ഞാനൊരു IRCC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറോ അല്ലെങ്കിൽ ഒരു ലോയറോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഒരു റെഫറൻസിന് മാത്രം ഉപയോഗിക്കണമെന്ന് നിങ്ങളോട് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ, ഇറ്റ്സ് ലോഗർ ജോൺ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.